ഇസ്ലാമിക ചരിത്ര കഥയുടെ നമ്മുടെ മഹനീയമായ പരിപാടിയുടെ രണ്ടാം ദിനത്തിലെ സമാപന വേളയിലാണ് നമ്മളുള്ളത്. ഏറെ വൈകി എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമായതുകൊണ്ട് ഒരു വലിയ മുഖപൂരയില്ലാതെ ചട്ടവാറിൻ്റെ തേങ്ങൽ എന്ന് പറയുന്ന ഒരു വലിയ ചരിത്ര സത്യത്തിൻ്റെ ചില നേർക്കാഴ്ചകളിലേക്ക് തന്നെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ഈ വലിയ സദസ്സിനോട് ചാട്ടവാറിൻ്റെ തേങ്ങൽ എന്ന് പറയുന്ന മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലെ ജീവിതത്തിലെ ചില നല്ല അധ്യായങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാനും എൻ്റെ കൂട്ടുകാരും ഒരുങ്ങുമ്പോൾ ദീർഘമായി ഇൻഷാല്ലാ ഞാൻ പറയട്ടെ, ഞാൻ ദീർഘമായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കൂല, വളരെ പെട്ടെന്ന് നമുക്ക് നിർത്താം. ചീരണ്ടി ഉള്ളതുകൊണ്ട് നിങ്ങൾ പോകില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഒരു വലിയ മുഖവരിയൊന്നുമില്ലാതെ അനുഗ്രഹീതമായ ചരിത സത്യത്തിലേക്ക് ഇൻഷാല്ലാ. ലോകത്ത് ചില വ്യക്തിത്വങ്ങളുടെ ജീവിതങ്ങൾ പിൻതലമുറക്കാർ അള്ളാഹു മാതൃകയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ കണ്ടുപിടിക്കാനും ആ പാഠത്തിലൂടെ മുന്നോട്ട് പോകുവാനും അള്ളാഹുവിൻ്റെ ഭൂമി മണ്ണിൽ ജീവിച്ച് ലോകത്തുനിന്ന് വിടപറഞ്ഞു പോയ മഹാരഥന്മാരുടെ ജീവിത പാഠങ്ങളെ രേഖപ്പെടുത്തി വെച്ചത് നമ്മളെപ്പോലെയുള്ളവർക്ക് പഠിക്കാൻ വേണ്ടി. സുൽത്താൻ അൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി ജമീരി ഖുദ്സല്ലാഹു സിറഹു അസീസിൻ്റെ വിശാലമായ ഒരു ജീവിതത്തിലെ നല്ല ഒരു ഭാഗം അതിനെ തങ്ങൾ നമ്മുടെ മുന്നിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. തങ്ങളെന്നോടൊരു നിർദ്ദേശവും നടത്തി മഹാനായ ഖാജയുടെ ഒരു കഥ ഇൻഷാല്ലാ അവതരിപ്പിക്കണം. സത്യത്തിൽ ഞാൻ അതിൻ്റെ ഒരു ആലോചനയിൽ തന്നെയായിരുന്നു. ഖാജ മുഈനുദ്ദീൻ ചിശ്തി ജമീരി ഖുദ്സല്ലാഹു സിറഹു അസീസിൻ്റെ ഒരു ചരിത്രത്തിൽ അതിൻ്റെ ചരിത്രവുമായിട്ട് പോകണമെന്നൊരു ആലോചനയിൽ തന്നെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ആലോചനക്ക് ആക്കം കൂട്ടുന്ന രൂപത്തിലാണ് തങ്ങൾ എന്നോട് നിർദ്ദേശം നൽകിയത്. ഇൻഷാല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള മഹാരഥന്മാരുടെ ചരിത്രം പറയാനുള്ള അത് കേൾക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. അങ്ങനെയുള്ള ഒരു മഹാനായ വ്യക്തിത്വമാണ്, വിശുദ്ധ ഖുർആൻ പോലും പരാമർശിച്ച ഒരു മഹാരഥനായ ഒരു മനുഷ്യനാണ് മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു. പ്രവാചകനാണെന്ന് പോലും അഭിപ്രായമുള്ള ഒരു മഹൽ ചരിത സത്യത്തിൻ്റെ നായകനാണ് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു. ഇൻഷാല്ലാഹ് ആ വലിയ ചരിത്രത്തിലേക്ക് അമുഖമൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് കടന്നില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല പരിപാടികളും വിജയിപ്പിച്ച് തീരുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മീൻ റഹ്മത്തിക്ക് യാ റഹ്മാനി. സഹോദരന്മാരെ, എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിശുദ്ധ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട്
നമുക്ക് ഇൻഷാല്ലാഹ് ഈ കഥ ഇങ്ങനെ ആരംഭിക്കാം. അതെ, ഹാകിമേ പരനല്ലാ ഹിക്മത്തുടയവനല്ലാ നാക്കിലോ സ്തുതി അല്ലാ നിനക്കാണ് പ്രിയവനല്ലാ ഹാകിമേ പരനല്ലാ ഹിക്മത്തുടയവനല്ലാ നാക്കിലോ സ്തുതി അല്ലാ നിനക്കാണ് പ്രിയവനല്ലാ ആശ നിന്നിൽ തേടിടുന്നു ആധി നിന്നിൽ ഓടിടുന്നു കനിവു നൽകണേ കാത്തരുളണേ ഹാകിമേ പരനല്ലാ ഹിക്മത്തുടയവനല്ലാ നാക്കിലോ സ്തുതി അല്ലാ നിനക്കാണു പെരിയവനല്ലാ ഒരു വലതാ മബ്സീന അവിടുള്ളൊരു ഇൻസാനാ ബാഹൂർ എന്നത് ഇസ്മ അവർ അജമിനെ മേച്ചവരാ ഒരു വലതാ മബ്സീന അവിടുള്ളൊരു ഇൻസാനാ ബാഹൂർ എന്നത് ഇസ്മ അവർ അജമിനെ മേച്ചവരാ പൂങ്കുരുന്നിനെ നൽകാനാ കാത്തു കാത്തിരുന്നവ ആസുദീനം പുലരാനാ പ്രാർത്ഥനയ്ക്കു ജവാബായി പ്രായം മറന്നു സുരൂറായി ഹാകിമേ പരനല്ലാ ഹിക്മത്തുടയവനല്ലാ നാക്കിലോ സ്തുതി അല്ലാ നിനക്കാണ് പ്രിയവനല്ലാ അബസീനിയ എന്ന പ്രദേശത്ത് ആ രാജ്യത്ത് ലോബ എന്ന പേരുള്ള ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു, ഒരു കുഗ്രാമം. ആ ഗ്രാമത്തിൽ ബാഹൂർ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ജീവിച്ചു. ആട്ടിടയനാണ്, ആടിനെ മേഖലയാണ് മൂപ്പരുടെ പണി. ആട്ടിടനായ ബാഹൂറിന് പൊതുവെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന നീഗ്രോവായ ബാഹൂർ, കറുത്ത ഒരു മനുഷ്യനായിരുന്നു ബാഹൂർ, ചരിത്രം അങ്ങനെ പറയുന്നു. ആ ബാഹൂർ പ്രായപൂർത്തി എത്തിയപ്പോൾ ഒരു കല്യാണം കഴിച്ചു. ഒരു നീഗ്രോ സ്ത്രീയെ തന്നെയാണ് ബാഹൂർ കല്യാണം കഴിച്ചത്. ബാഹൂറും ബാഹൂറിന്റെ പ്രിയപ്പെട്ട ഭാര്യയും നല്ല ഭക്തരായിരുന്നു. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ഒരു വല്ലാത്ത ഭക്തരായിരുന്നു. ഭക്തരായ ആ ആട്ടിടയനായ ബാഹൂറും ഭാര്യയും അവിടെ ജീവിത അഭിലാഷം പോലെ പ്രാർത്ഥിച്ച് നേടിയെടുത്ത ഒരരുമ സന്താനമായിരുന്നു. കറുപ്പ് നിറമാണെങ്കിലും വളരെ ഐശ്വര്യമുള്ള കുട്ടിയായിരുന്നു. അവർക്ക് അല്ലാഹു നൽകിയ ഒരു അരുമ സന്താനമായിരുന്നു ആ ചെറിയ കാണുവാൻ കൽബ് കുളിർക്കാൻ നെഞ്ചോരം താരാട്ടാ ഹൈരേഖനാഥം തന്നൊരു മുത്തേ എൻ പൂങ്കനിയേ ഏറ്റം പിരിശത്താൽ വന്നല്ലോ പൂമോനെ ഏറെ മുഹബത്തിൽ രംഗല്ലോ ലുക്മാനെ ലുക്മാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ അള്ളാഹു നൽകാണ്. ലുക്മാൻ എന്ന മാതാപിതാക്കളുടെ പേരാണ്. ലുക്മാനിന് ആറ്റി പോറ്റി താരാട്ട് പാട്ടി ആ കുഞ്ഞിനെ വളർത്തി. ഏകദേശം 4 വയസ്സാകുമ്പോൾ അന്നത്തെ ആചാരപ്രകാരം ആ കാലഘട്ടത്തിൽ ഗുരുകുല വിദ്യാഭ്യാസമാണ് സമ്പ്രദായം, മദ്രസയില്ലാത്തൊരു കാലത്ത് കാട്ടിൽ ആശ്രമം കെട്ടി പർണശാല കെട്ടി ജീവിക്കുന്ന സൂഫിവര്യനായ ഒരു മനുഷ്യൻ്റെ അടുക്കൽ ഈ കുഞ്ഞിനെ നിലവിലുള്ള വേദഗ്രന്ഥം പഠിക്കാൻ വേണ്ടി ഉസ്താദിൻ്റെ അടുക്കൽ വിട്ടു. അന്നത്തെ വേദഗ്രന്ഥമായി സബൂർ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞിനെ ഉസ്താദിൻ്റെ അടുക്കൽ കൊണ്ടുവിടുകയാണ്. 4 വയസ്സാണ്. 4 വയസ്സിൽ വേദഗ്രന്ഥം പഠിക്കാൻ ആരംഭിച്ച ബാഹൂറിന്റെ പ്രിയപ്പെട്ട കുട്ടി 7 വയസ്സാകുമ്പോഴേക്ക് ആ വേദഗ്രന്ഥം പഠിച്ചു തീർത്തു എന്നതാണ് സത്യം. 4 വയസ്സെത്തും നാളിൽ ലുക്മാനെ നാട്ടിലാചാരം പോൽ ഓത്തിനയച്ചാനെ 7 വയസ്സിൽ സബൂറും പഠിച്ചാനെ ഏതിനുമല്ലാവിൻ മാർഗം
കോദിച്ചാനെ പച്ചമരുന്നിൻ ഫലവും മെച്ചമിൽ ഗുരു ശിക്ഷണവും പച്ചമരുന്നിൻ ഫലവും മെച്ചമിൽ ഗുരു ശിക്ഷണവും കൈമുതലായി പൊന്നു പിതാമാതാവിന്തരികിൽ ചൊല്ലുന്നേ കൈമുതലായി പൊന്നു പിതാമാതാവിന്തരികിൽ ചൊല്ലുന്നേ ഏറ്റം പിരിശത്താൽ വന്നല്ലോ പോമോന് ഏറെ മുഹബത്തിൽ രംഗല്ലോ ലുക്മാനെ നാലാമത്തെ വയസ്സിൽ വേദഗ്രന്ഥം പഠിക്കാൻ വേണ്ടി കാട്ടിൽ ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുപോയി കുട്ടിയെ ഏഴ് വയസ്സാകുമ്പോഴേക്ക് സബൂർ മുഴുവൻ മനഃപ്പാടമാക്കി സബൂർ മുഴുവൻ മനഃപ്പാടമാക്കിയിട്ട് ഏകദേശം 3 കൊല്ലം കൊണ്ട് അത് മുഴുവൻ ഹൃദ്യസ്ഥമാക്കിയ കുട്ടി തിരിച്ചു വരികയാണ് ഉപ്പാനടുക്കലേക്ക് തിരിച്ചു വരുമ്പോൾ അസാമാന്യ ബുദ്ധിയുള്ള ഈ കുട്ടിയുടെ അപാര ബുദ്ധിശക്തിയിൽ മനസ്സ് സംതൃപ്തനായ സൂഫിവര്യനായ ആ ഉസ്താദ് അയാൾ വെറും ഒരു സൂഫി മാത്രമല്ല ഒരു വിശ്വഗ്രനാണ് ആ വിശ്വഗ്രനായ സൂഫിവരനായ മനുഷ്യൻ ഈ കുട്ടിനെ മാത്രം അരികത്ത് വിളിച്ച് പറഞ്ഞു മോനെ നിന്റെ അപാരമായ ബുദ്ധിശക്തിയിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു നിന്റെ ഈ ബുദ്ധിശക്തി ലോക ജനതക്ക് നന്മയുടെ ഭാഗത്ത് ഉപയോഗിക്കാൻ കഴിയണം അതുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും പഠിപ്പിക്കാത്ത ഒരു പുതിയ ഹിക്മത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം ഏഴ് വയസ്സ് പ്രായമുള്ള ലുക്മാൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഉസ്താദ് അത് ഞാൻ അത് പഠിക്കാൻ തയ്യാറാണ് ഉസ്താദ് പഠിപ്പിച്ചു തരുന്നതൊക്കെ പഠിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പൊ പറഞ്ഞു ഞാനത് പഠിപ്പിച്ചു തരുന്നതിന്റെ മുമ്പ് നീ എനിക്കൊരു വാക്ക് തരണം ഞാൻ ഈ പഠിപ്പിക്കുന്ന വാക്ക് അല്ലെങ്കിൽ ഹിക്മത്ത് ലോക ജനതക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയല്ലാതെ പൈസ ഉണ്ടാക്കാനോ ജനങ്ങൾ കാണാനോ അഹങ്കാരം നടിക്കാനോ കിബറുണ്ടാക്കാനോ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഉസ്താദിന്റെ വാക്ക് അക്ഷരാർത്ഥത്തിൽ വല്ലാഹി ഞാൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദിന്റെ മുന്നിൽ ഭവ്യതയോടെ കുത്തിയിരുന്ന ആ മോൻ 2 കൊല്ലം പഠിച്ചു തീർത്തത് ഇന്ന് ഈ ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ലുക്മാൻ എന്ന കുട്ടി 2 കൊല്ലം കൊണ്ട് പഠിച്ചു തീർത്ത അനുഗ്രഹമാണ് കൂട്ടരെ ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആയുർവേദ സിദ്ധാന്തം പച്ചമരുന്ന് കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവ് ലുക്മാനിന് ഉണ്ടാക്കി കൊടുക്കുന്നത് വനാന്തരത്തിലെ ഉസ്താദായി സൂഫിവര്യനാണ് ആ സൂഫിവര്യനായ മനുഷ്യൻ പഠിപ്പിച്ചു കൊടുത്ത 2 കൊല്ലത്തെ ആ വിദ്യാഭ്യാസം കൊണ്ടാണ് ഇന്ന് വരെയുള്ള ലോകം അനുഭവിച്ച ആയുർവേദിക് സിദ്ധാന്തത്തിന്റെ ഗുണഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് ലുക്മാൻ എന്ന് പറയുന്ന കുട്ടി 2 കൊല്ലം പഠിച്ചതിനാണ് 2 കൊല്ലത്തിൽ അതിനുശേഷം വികസിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഉസ്താദിന്റെ മുന്നിൽ 2 കൊല്ലം അതിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടക്കുന്നു കുറച്ച് ഇല്ലെങ്കിൽ എന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പോകുന്നുണ്ട് അങ്ങനെ 9 വയസ്സാകുമ്പോഴേക്ക് വേദഗ്രന്ഥവും വൈദ്യശാസ്ത്രവും പഠിച്ചു ലുക്മാൻ എന്ന കുട്ടി നേരെ നാട്ടിലേക്ക് ബാപ്പാൻ്റെ അടുക്കലേക്ക് ബാപ്പാൻ്റെ അടുക്കൽ വന്നപ്പോൾ പിന്നെ പണി എന്താന്ന് പറഞ്ഞാൽ ബാപ്പാനെ സഹായിക്കലാണ് കാട്ടിൽ ആട്ടിനെ മേക്കാൻ ഉപ്പാൻ്റെ കൂടെ പോകും ആടിനെ കെട്ടാനും ആടിനെ മേക്കാനും ഒക്കെ പോകും അങ്ങനെ ഒരു ദിവസം ബാഹൂർ എന്ന പിതാവ് മോനോട് പറഞ്ഞു മോനെ എനിക്ക് കാട്ടിലൊന്നും ഇനി അങ്ങനെ വല്ലാണ്ട് പോകാൻ പറ്റുന്നില്ല ഇനി നീ ആ ദൗത്യം ഏറ്റെടുക്കണം ആടിനെ മേക്കുന്ന പണി ലുക്മാനിനെ ഏൽപ്പിച്ചു 9 വയസ്സ് പ്രായമുള്ള കുട്ടിയെ ഏൽപ്പിച്ചു ഒരുപാട് കുട്ടികൾ ആടിനെ മേക്കാൻ പോകുന്നുണ്ട് കൂടെ ലുക്മാനും അങ്ങോട്ട് പോകും മറ്റു കുട്ടികളുടെ കൂടെ ആടിനെ മേയാൻ വിട്ടിട്ട് ലുക്മാനൊരു പണിയുണ്ട് അവരാരും ചെയ്യാത്തൊരു പണി കാട്ടിലെ ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിൽ ധ്യാന നിരതനായിരിക്കും അള്ളാഹുവിൻ്റെ മനസ്സിൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു ഒരു ദിവസം ഒരു മരച്ചുവട്ടിൽ ധ്യാന നിരതനായി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ലുക്മാൻ എന്ന വയസ്സുള്ള 9 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അടുക്കലേക്ക് ഒരാട്ടിടയനായ ചങ്ങാതി ഓടി വന്നിട്ട് പറഞ്ഞു ലുക്മാനെ എഴുന്നേൽക്ക് വേഗം കിട്ടവാ ലുക്മാൻ ചോദിച്ചു എന്താ എടാ നിന്റെ ആടിനെ ഒരു സിംഹ കടിച്ചു തിന്നാൻ പോവാണെന്ന് ലുക്മാൻ അങ്ങോട്ടോടുമ്പോ കാണുന്നത് ലുക്മാനിന്റെ ഒരാട്ടിൻ കുട്ടിയുടെ കഴുത്തില് ഒരു സിംഹം അങ്ങോട്ട് കടിച്ചിട്ട് നിലത്ത് ഇങ്ങനെ അടിക്കാണ് കുട്ടികളാകാം ബേജാറോടെ 4 ഭാഗത്ത് ദൂരെ നിന്ന് നോക്കാണ് ലുക്മാനും ദൂരെ നിന്നിട്ടാ നോക്കണത് ആടിന്റെ കാര്യം ഉറപ്പാ പോക്കാണ് അത് കടിച്ചിട്ട് അതിനെ കൊല്ലുന്ന പരിപാടിയിലാണ് സിംഹം ഉള്ളത് പെട്ടെന്ന് ലുക്മാൻ ഒരു കല്ലെടുത്തു കല്ലെടുത്തിട്ട് ബിസ്മി കൂട്ടിയിട്ട് സിംഹത്തിന്റെ മർമ്മത്തിൽ കെറിഞ്ഞപ്പോ ആ കല്ല് സിംഹത്തിന്റെ മർമ്മത്തിൽ തട്ടുകയും സിംഹം വീണ് കിടന്ന് ഞൊടിയിടയിൽ ചാവുകയും ചെയ്തു ചത്തുപോയി സിംഹം ചത്തപ്പോ മറുഭാഗത്ത് ആട് ഇങ്ങനെ കിടന്നിട്ട് ഞാനിപ്പം ചാവും എന്ന് പറയാം അപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞു ലുക്മാനെ നിന്റെ ആട്ടിന്റെ കാര്യം പോക്കാണെന്നോ അവിടെയാണ് തന്റെ ഗുരുവര്യനായി സൂഫിവര്യനായി ഉസ്താദ് പഠിപ്പിച്ച ആയുർവേദ പച്ചമരുന്നിന്റെ ആദ്യത്തെ ഒരു അനുഭവം ലുക്മാൻ പരിശോധിക്കുന്നത്
ഒരു പച്ചില മരുന്ന് പറിച്ച് തിരിച്ചെടുത്തു. അത് തിരിച്ചിട്ട് ഇങ്ങനെ അതിന്റെ നീരെടുത്തു, എന്നിട്ട് മുറിഞ്ഞ് ഇങ്ങനെ ബോധമില്ലാണ്ട് കഴുത്തിൽ നിന്നൊക്കെ ചോര ഒളിച്ചിട്ട് ചാകാൻ കിടക്കുന്ന ആട്ടിന്റെ കഴുത്തിൽ ആ പച്ച മരുന്നിട്ട് പുരട്ടി. അത്ഭുതം! ആണ് തലയൊന്ന് ആട്ടിയിട്ട് മെല്ലെ എഴുന്നേറ്റു. അതിന്റെ നാവിലേക്ക് അല്പം നീരങ്ങട്ട് വെച്ചു കൊടുത്തപ്പോ മറ്റാട്ടിൻ കുട്ടികളുടെ കൂടെ ആടങ്ങട്ട് മേയാൻ നടന്നപ്പോ 18 വരുന്ന ആട്ടടിയന്മാർ ഓടി വന്നിട്ട് ലുക്കുമാന്റെ മുന്നിൽ നിന്ന് ചോദിച്ചു, ലുക്കുമാനെ ഇതെന്ത് അത്ഭുതാടാ, ഇതെന്ത് അത്ഭുതാണ്, ഇത് ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുമോ, ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ലുക്കുമാൻ പറഞ്ഞു, പറ്റുമല്ലോ, നിങ്ങൾക്കും ചെയ്യാം. പക്ഷേ 5 ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണം. ആ 5 ഗുണങ്ങൾ ഉണ്ടായാൽ ഇതുപോലെ മഹാത്ഭുതങ്ങൾ നിങ്ങൾക്കും ചെയ്തു തീർക്കാം. അവർ ചോദിച്ചു, ലുക്കുമാനെ ഏതാണ് ആ 5 ഗുണങ്ങൾ? സത്യം പറയുക കൂട്ടര നിങ്ങൾ, നിത്യം ഞാൻ ചൊല്ലാം വിശേഷ ഗുണങ്ങൾ, വിശ്വസ്തരാകുക കേൾക്കണം നിങ്ങൾ, സൽസ്വഭാവത്തിൻ്റെ പഞ്ചതളങ്ങൾ. സത്യം പറയുക കൂട്ടര നിങ്ങൾ, നിത്യം ഞാൻ ചൊല്ലാം വിശേഷ ഗുണങ്ങൾ, വിശ്വസ്തരാകുക കേൾക്കണം നിങ്ങൾ, സൽസ്വഭാവത്തിൻ്റെ പഞ്ചതളങ്ങൾ. മാതാപിതാക്കളിൽ ഹുബ്ബുണരേണം, മാതൃക ഉസ്താദിൽ കണ്ടിടവേണം, മാനക്കേടാക്കാതെ നോക്കിടവേണം, മന്നാനീലേറ്റം ഹുശൂണരേണം. മാതാപിതാക്കളിൽ ഹുബ്ബുണരേണം, മാതൃക ഉസ്താദിൽ കണ്ടിടവേണം, മാനക്കേടാക്കാതെ നോക്കിടവേണം, മന്നാനീലേറ്റം ഹുശൂണരേണം. ഒരു മനുഷ്യന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുണ്ടാകണമെങ്കിൽ ഒരു 5 ഗുണങ്ങൾ ഉണ്ടായാൽ മതി എന്ന സത്യം. 5 ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണം. എന്താണ് 5 ഗുണം? 1, സത്യസന്ധനാവുക. 2, വിശ്വസ്തനാവുക. സത്യസന്ധനാവുക, വിശ്വസ്തനാവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലമീനാവുക. അല്ലമീനായാൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്നതാണ്. അല്ലമീൻ അത്ഭുതം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ, ലോകത്ത് ഏറ്റവും വലിയ അത്ഭുതം ആ ജന്മം തന്നെ അത്ഭുതമല്ലേ? പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം തന്നെ. അല്ലമീനായാൽ നിങ്ങൾക്ക് സത്യം ചെയ്യാൻ പറ്റും, ഇങ്ങനെ അത്ഭുതം ചെയ്യാൻ കഴിയും. അപ്പോ സത്യസന്ധനാകണം, വിശ്വസ്തനാവണം. മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, ഉമ്മ ഉപ്പ ഉസ്താദുമാര്, ഇൽമ പഠിപ്പിച്ച ഗുരുനാഥന്മാരെയും ജനിപ്പിച്ചു വിട്ട മാതാപിതാക്കളെയും അനുസരിക്കുക, സ്നേഹിക്കുക, ബഹുമാനിക്കുക. ഈ ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണം. മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ബഹുമാനിച്ച് അവരെ പൊരുത്തത്തിൽ ജീവിക്കുന്നവർ അത്യുന്നതങ്ങൾ എത്തിയിട്ടുണ്ട്. അതാണ് നേരത്തെ തങ്ങൾ ഇവിടെ പറഞ്ഞ മഹാനായ ഖാജാ മൊഹീനുദ്ദീൻ ചിസ്തി ലജ്മീരിയുടെ അവർ 20 കൊല്ലക്കാലം ഒരു ഇൽമം പഠിപ്പിച്ചു കൊടുക്കാതെ കൂടെ തന്നെ ആ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചു. ആ പൊരുത്തമാണ് മഹാനായ അജ്മീർ ഖാജയുടെ ജീവിതത്തിൽ ഔന്നത്യം ഉണ്ടായത്. അപ്പോ മാതാപിതാക്കളുടെ, ഉസ്താദുമാരെ, ഇവരെ ബഹുമാനിക്കുക, ആദരിക്കുക, സ്നേഹിക്കുക, അവരുടെ പൊരുത്തത്തിനോട് ജീവിക്കുക. ആവശ്യമില്ലാത്ത കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാതിരിക്കുക. വേണ്ടാത്തൊരു കാര്യത്തിൽ വെറുതെ ഇടപെടാൻ പോകണ്ട, വെറുതെ അതിലിടപെട്ടിട്ട് ഗുൽമാരാക്കണ്ട. ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം ഇടപെടുക, അനാവശ്യമായ കാര്യങ്ങൾക്ക് ഇടപെടാൻ പാടില്ല. തെറ്റായ കൂട്ടുകെട്ടുകൾക്കും തെറ്റായ തമ്മാടിത്തരങ്ങൾക്കും ഇടപെടാൻ പാടില്ല. ആവശ്യമുള്ളതിന് മാത്രം ഇടപെടുക. എല്ലാത്തിലും ഉപരി വേണ്ടത് അള്ളാഹുവിലേക്ക് മനസ്സ് ചേർക്കുക. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. അപ്പൊ അള്ളാഹുവിലേക്ക് മനസ്സ് ചേർക്കുക, 5-ാമത്തെ ഗുണം. എല്ലാത്തിനും ഈ 4 ഗുണങ്ങൾക്ക് അപ്പുറത്ത് 5-ാമത്തെ ഒരു ഗുണം നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? ഇതുപോലെ അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു. സത്യമാണ്. ആ 5 ഗുണങ്ങൾ ലുക്മാൻ എന്ന 9-കാരനിൽ ഉണ്ടായത് കൊണ്ടാണ് ലുക്മാനിന് ലോക ചരിത്രത്തിൽ അത്ഭുതങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ലോകത്ത് വിശുദ്ധ ഖുർആൻ പോലും ലുക്മാൻ എന്ന മനുഷ്യനെ ലോകത്ത് പ്രകീർത്തിച്ചത്. ഇത് പറഞ്ഞിട്ട് ആടുകൾ തിരിച്ചുപോയി മുപ്പേ. പക്ഷെ അന്നൊരു പരീക്ഷണത്തിന്റെ ദിവസമായിരുന്നു. പാപ്പാന്റെ കൂടെ കിടക്കായിരുന്നു ലുക്കുമാൻ. പാപ്പാന്റെ കൂടെയാണ് രാത്രി കിടക്കുക. 9 വയസ്സാണ് പ്രായം. പാപ്പ മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. പണ്ടൊക്കെ മക്കളെ കെട്ടിപ്പിടിക്കാം, ഇപ്പൊ അങ്ങനെ കെട്ടിപ്പിടിച്ചുകൂടാ. മക്കൾ പറയും നാർന്ന് കാക്ക അങ്ങോട്ട് കിടക്കാറ്. വല്ലാത്ത മക്കളാണ്, ജാതി സാധനങ്ങളാണ്. ചെക്കൻ തന്നെ നോക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ പാപ്പാന്റെ ശരീരം തണുത്തു പോയിട്ടുണ്ടോ എന്നൊരു വല്ലാത്ത സംശയം ലുക്കുമാൻ ഉണ്ടായി. അപാര ബുദ്ധിയുള്ള മോനാണല്ലോ, അപാര ബുദ്ധിയുള്ള മോനാണ്. പാപ്പാന്റെ ശരീരം തണുത്തു പോകുന്ന സംശയം വന്നപ്പോ മെല്ലെ എഴുന്നേറ്റ് മുനിഞ്ഞു കത്തുന്ന വിളക്കിന്റെ തിരിയൊന്ന് നീട്ടിക്കൊളുത്തി. ആ വെളിച്ചത്തിൽ, അരണ്ട വെളിച്ചത്തിൽ
തന്നിലേക്ക് ചെരിഞ്ഞു കിടക്കുന്ന വാപ്പാനെ ഒന്ന് മലർത്തി കിടത്തിയിരിക്കുമാൻ. വാപ്പാന മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, കണ്ണു തുറക്കാതെ ശ്വാസം വിടാതെ കിടക്കുന്ന ബാപ്പയെ നോക്കിക്കൊണ്ടിരിക്കുമാൻ വിളിച്ചു, ബാപ്പ ബാപ്പ ബാപ്പ. ലുക്കുമാനാ വിളിക്കുന്നേ? ബാപ്പ ഇങ്ങനെ കിടക്ക. ബാപ്പ ബാപ്പ മകനെ വിളിക്കുന്ന ശബ്ദം കേട്ട് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഉമ്മ എഴുന്നേറ്റ് ചോദിച്ചു, മോനെ ലുക്കുമാൻ എന്താ? ഉമ്മ, ബാപ്പ കണ്ണു തുറക്കണില്ല, ബാപ്പ എഴുന്നേക്കുന്നില്ല, ബാപ്പ ഞാൻ വിളിച്ചിട്ട് മിണ്ടുന്നില്ല. ഉമ്മ ചാടിപ്പിടിച്ച് എഴുന്നേറ്റ് വന്നിട്ട് തന്റെ പ്രിയതമനെ കുലുക്കി വിളിച്ചു. അതൊരാർത്തട്ടഹാസമായി മാറിയപ്പോ അയൽവാസികൾ ഓടിക്കൂടി. ആ വീട്ടിന്റെ അകത്ത് കൂട്ടക്കര ചെറുകിട്ട് നാല് ഭാഗത്തും ആൾക്കാർ ഓടിക്കൂടി ഡോറിന് തട്ടി. ലുക്കുമാൻ വാതിൽ തുറന്നു. മോനെ ലുക്കുമാനെ, എന്തെങ്ങനെ കരയണത്? എന്തിനാ ഉമ്മ കരയണത്? എന്റെ ബാപ്പ കണ്ണു തുറക്കണില്ല, എന്റെ ബാപ്പ എഴുന്നേക്കുന്നില്ല. അവരോടി അകത്തേക്ക് കയറി അവരൊന്ന് പരിശോധിച്ചു. ആരോ വിളിച്ചു പറയുന്നത് കേട്ടു, ബാഹൂർ മരിച്ചുപോയി എന്ന് സത്യം. അതെ, അന്നത്തെ രാത്രി ബാഹൂർ മരിച്ചുപോയി. ലുക്കുമാനിന്റെ പ്രിയപ്പെട്ട പിതാവ് ആ മനുഷ്യന്റെ നല്ല മയ്യത്ത് മറവ് ചെയ്യാൻ കൊണ്ടുപോയി. ലുക്കുമാനിന് വീട്ടിന്റെ അകത്ത് ജീവിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിന്റെ നാല് ഭാഗത്തേക്ക് നോക്കിയാലും പിതാവിന്റെ ഓർമ്മകൾ, പിതാവില്ലാത്തൊരു ജീവിതം. ലുക്കുമാനിന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അവസ്ഥ വന്നു. മെല്ലെ വീട് വിട്ടിറങ്ങി അകത്ത് കരഞ്ഞു കിടക്കുന്ന മാതാവിനോട് യാത്ര പറയാൻ അകത്തേക്ക് വന്നപ്പോ ഉമ്മാന്റെ സങ്കടം കണ്ട് തീരെ നിൽക്കാൻ കഴിഞ്ഞില്ല ലുക്കുമാറിന്. ഇറങ്ങി നടന്നു കളഞ്ഞു വീട്ടിൽ നിന്ന്. ഒരുപാട് ദൂരെ ലോപ എന്ന കുഗ്രാമത്തിന്റെ മണൽപ്പരപ്പിൽ ഏകനായ റബ്ബിനെ ധ്യാനിച്ചുകൊണ്ട് മൂന്ന് ദിവസം കഴിച്ചു കൂട്ടി വീട്ടിലേക്ക് വരാതെ. വീട്ടിന്റെ അകത്തേക്ക് പോകാനാവില്ല, അവിടെ പിതാവിന്റെ ഓർമ്മയും മാതാവിന്റെ കരച്ചിലുമാണ്. മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തന്നിലേക്ക് തന്റെ കുട്ടി വരുന്നില്ലെന്ന് കണ്ടിട്ടാവണം. ആ നൊന്തുപറ്റ മാതാവ് മെല്ലെ ഇറങ്ങി അന്വേഷിച്ച് പുറപ്പെട്ടു. മരുഭൂമിയിലൂടെ നടന്നു. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഒരു മണൽ കാട്ടിൽ തന്റെ മകനെ കുത്തിയിരുന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് കണ്ടപ്പോ അടുത്ത് വന്നിട്ട് മാതാവ് കരഞ്ഞുകൊണ്ട് വിളിച്ചു, മോനെ മോനെ ലുക്കുമാനെ. ുമ്മയല്ലേ നീറുന്ന കൽവാളെ ഞാ നിൽക്കുന്നിതായേകയായി, മോനെ നിൽക്കുന്നിതായേകയായി. ദേവനിടയില്ലേ നിന്റുമ്മയല്ലേ നീറുന്ന കൽബാലേ നിൽക്കുന്നിതായേകയായി, മോനെ നിൽക്കുന്നിതായേകയായി. മുത്തുകിനാവേ ലുക്കുമാനെ പത്തരമാതേ പൂമോനെ നീ വരവേണം എന്നുടെ കൂടെ ഒന്നായി കഴിയാനായി. തീക്കനലെരിയും എന്നിട നെഞ്ചിൽ സ്നേഹം പകരാനായി. നീ വരവേണം എന്നുടെ കൂടെ ഒന്നായി കഴിയാനായി. തീക്കനലെരിയും എന്നുടെ നെഞ്ചിൽ സ്നേഹം പകരാനായി. ഉപ്പയല്ലേ പോയുള്ളൂ ഉമ്മയിൽ നീ എഴുന്നള്ളൂ, ഉപ്പയല്ലേ പോയുള്ളൂ ഉമ്മയിൽ നീ എഴുന്നള്ളൂ. അതിനാലെ വന്നിടൂ അരികിൽ നീ ചേർന്നിടൂ, അരികിൽ നീ ചേർന്നിടൂ. ദേവനിടയില്ലേ നിന്റുമ്മയല്ലേ നീറുന്ന കൽബാലെ ഞാൻ നിൽക്കുന്നിതായേകയായി, മോനെ നിൽക്കുന്നിതായേകയായി. ബാപ്പ മരിച്ച സങ്കടം വിട്ടുമാറാതെ ഇറങ്ങി നടന്ന ലുക്കുമാനിന്റെ അടുക്കലേക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാതെ ലോപയുടെ മണൽപ്പരപ്പിൽ ഏകനായ റബ്ബിനെ ധ്യാനിച്ചു കൂടുന്ന സ്വന്തം മകന്റെ അടുക്കലേക്ക് ഉമ്മമെല്ലാം നടന്നു വന്നു. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എന്റെ പിതാവ് ഇല്ലാത്തത് കൊണ്ടാണ് നീ വരാത്തത് എന്ന് എനിക്കറിയാം. പക്ഷെ നിന്റെ ഉപ്പയോട് നിനക്ക് ചില ബാധ്യതകൾ ഉണ്ടായിരുന്നു. ആ ബാധ്യത പോലെ പെറ്റ ഉമ്മയോടും ചില ബാധ്യതകൾ എൻ്റെ കുട്ടിക്കില്ലേ? ഉമ്മയുടെ സങ്കടം തീർക്കാൻ എൻ്റെ മോൻ എൻ്റെ കൂടെ വരില്ലേ? ഒരു മാതാവിൻ്റെ കണ്ണുനീരിന് വില കൽപ്പിക്കാനാവില്ല. മകൻ ഉമ്മയുടെ കൂടെ തിരികെ നടന്നു. മാതാവ് ആ മകനിലാണ് പിന്നെ ദുഃഖങ്ങൾ ഇറക്കി വെച്ചത്. ലുക്കുമാനിലാണ് ദുഃഖങ്ങൾ ഇറക്കി വെച്ചത്. ലുക്കുമാനെ കണ്ടപ്പോൾ ദുഃഖം മറക്കുമല്ലേ?
കുമാരനാണെങ്കിലും മാതാപിതാക്കൾ ഇല്ലാത്ത ഉപ്പയില്ലാത്തൊരു സങ്കടം, ഉമ്മയെ കാണുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം. പക്ഷെ മാതാവിനെ വിഷമിപ്പിക്കേണ്ടെന്ന് കണക്കൂട്ടിയിട്ട് ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ആപതും ചെയ്ത് ജീവിച്ചു ലുക്കുമാൻ. പക്ഷേ പടച്ചറബിൻ്റെ തീരുമാനം അപാരമാണ്. ആറുമാസം മാത്രമാണ് ആ സന്തോഷ ജീവിതം ഉണ്ടായത്. ആറുമാസം കഴിഞ്ഞപ്പോൾ ലുക്കുമാനിൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഈ ലോകം വിട്ട് ഇവിടെ പറഞ്ഞു, ഉമ്മ മരിച്ചു. നമ്മളൊരു കാര്യം പഠിക്കേണ്ടതുണ്ട്. വലിയ മഹാന്മാരുടെ, ഔലിയാക്കന്മാരുടെ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്ത് പഠിക്കാൻ തുടങ്ങിയാൽ ആദ്യം നമുക്ക് കിട്ടും യത്തീമുകളായിട്ടാണ് അവർ ജീവിച്ചത്. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് യത്തീമുകളായിട്ടാണ് അവർ അത്യുന്നതങ്ങളിലേക്ക് അല്ലാഹു ഉയർത്തിയത്. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം അങ്ങനെ ഒരുപാട് ഒരുപാട് മഹത്തുക്കളുടെ ജീവിതത്തെ പഠിച്ചെടുത്താൽ നമുക്ക് കാണാം അവർ ചെറുപ്പത്തിൽ യത്തീമുകളായിരുന്നു. ലുക്കുമാനിനെയും അല്ലാഹു തീർത്തും യത്തീമാക്കാണ്. ഉപ്പയുമില്ല ഉമ്മയില്ല. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ വീട്ടിൻ്റെ അകത്ത് നിൽക്കാൻ ലുക്കുമാൻ കഴിഞ്ഞില്ല. ഇറങ്ങി ആകെ അഭയം ലോബയുടെ മണൽപ്പരപ്പാണ്. ആ ലോബയുടെ മണലിൽ വന്ന് കുത്തിയിരുന്നിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ദിവസങ്ങളോളം പകൽ മുഴുവൻ നോമ്പ് നോക്കി രാത്രി വൈകുന്നേരമായാൽ കുറച്ച് വെള്ളം കുടിച്ച് നോമ്പ് തുറന്ന് വീണ്ടും ഇബാദത്ത്. ഊണുമില്ല ഉറക്കമില്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു 9.5 വയസ്സ് പ്രായമുള്ള ലുക്കുമാൻ എന്ന കുട്ടി. 9.5 വയസ്സാണ്. ഒരിക്കൽ കത്തിക്കാടുന്ന സൂര്യൻ്റെ ചൂട്ടിൽ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ സുജൂതിൽ കിടക്കുന്ന ലുക്കുമാൻ, ആ ലുക്കുമാനിനെ തേടി ഒരു വയോധികനായ മനുഷ്യൻ നടന്നു വന്നു. അയാൾ വല്ലാത്ത അമ്പരപ്പിലാണ് നടന്നു വരുന്നത്. മുഖത്ത് വല്ലാത്ത വേജാറുണ്ട്. നടന്നു വന്നിട്ട് ലുക്കുമാനിൻ്റെ അടുക്കൽ നിന്നു. നീണ്ട സുജൂത്, നീണ്ട സുജൂത്. വിയർപ്പിൽ കുളിച്ച് നിൽക്കുന്നു ആ വയോധികനായ മനുഷ്യൻ. വിയർപ്പിൽ കുളിച്ച് സുജൂതിൽ കിടക്കുന്നു ലുക്കുമാൻ എന്ന കുട്ടി. ഏറെ സുജൂതിന്, ഒരുപാട് നീണ്ട സുജൂതിനൊടുവിൽ ലുക്കുമാൻ സുജൂത് കഴിഞ്ഞ് എഴുന്നേറ്റു. എഴുന്നേറ്റ ഉടനെ തന്നെ സലാം വീട്ടിൽ ഉടനെ തന്നെ പിന്നിൽ നിന്ന് അസ്സലാമു അലൈക്കും യാ ലുക്കുമാൻ. ലുക്കുമാൻ തിരിഞ്ഞു നോക്കി, വഅലൈക്കും അസ്സലാം. ചാടി എഴുന്നേറ്റു. ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അത് മറ്റാരുമായിരുന്നില്ല, വനാന്തരത്തിൽ വേദഗ്രന്ഥവും വൈദ്യശാസ്ത്രവും പഠിപ്പിച്ച സൂഫിവര്യനായ ഉസ്താദായിരുന്നു. ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ പറഞ്ഞു, മോനെ, ലോബയുടെ മണൽപ്പരപ്പിൽ ഏകനായ റബ്ബിനെ ധ്യാനിച്ച് ജീവിതം ഇങ്ങനെ ഹോമിച്ച് തീർക്കേണ്ടവനല്ല നീ. ലോക ജനതക്ക് വലിയ മാതൃക കാണിച്ചു കൊടുക്കേണ്ട ഉദാത്തമായ വ്യക്തിത്വമാണ് നീ. അതുകൊണ്ട് ഈ മണ്ണ് നിനക്ക് യോജിച്ചതല്ല. നീ ഇവിടം വിട്ട് പോകണം. ഉസ്താദേ, എൻ്റെ ഉമ്മയും ഉപ്പി എനിക്ക് പോയി. ഇനി ആരുമില്ല. ഇനി എനിക്ക് ആകേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാട്ടിലെ, ഞാൻ ഇൽമ പഠിച്ച വീട്ടിൽ നിങ്ങളുടെ പാദസേവ ചെയ്തിട്ട് ഞാൻ അവിടെ ജീവിച്ചോളാം. ഉസ്താദിനെ പൊരുത്തത്തിന് വേണ്ടി ആ വീട്ടിൽ ജീവിച്ചോളാം. പറ്റില്ല മോനെ, നീ എന്നെക്കാൾ വലിയ ആളാണ്. നീ എന്നെക്കാൾ വലിയവനാണ്. നീ എന്നെക്കാൾ വലിയവനാകേണ്ടവനാണ്. മാത്രമല്ല, എൻ്റെ മരണം പോലും നിന്റെ കാൽ ചുവട്ടിലാണ് സംഭവിക്കുക എന്നതാണ് സത്യം. അതുകൊണ്ട് നീ ഇവിടം വിട്ട് പോയിക്കൊള്ളണം. ഈ മണ്ണിൽ നീ നിൽക്കാൻ പാടില്ല. ഈ ലോബയുടെ മണൽപ്പരപ്പിൽ ഉണ്ടാകാൻ പാടില്ല. നീ പോകേണ്ടത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ഉസ്താദ് പറഞ്ഞു കൊടുക്കാണ്, നീ എന്നിലൊരു ഗുരുവിനെ കണ്ടെത്തിയെങ്കിൽ, ഞാൻ നിന്റെ ഉസ്താദാണെങ്കിൽ, എന്നെക്കാൾ ഒരു വലിയ ഉസ്താദ് ചരിത്രത്തിൽ നിനക്ക് അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാനാവില്ല. അത്രയും മഹാനായ ഉസ്താദ് നിനക്ക് ബാക്കിയുണ്ട്. അത് ബൈത്തുൽ മുഖദ്ദസിൽ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസലാമാണ്. ദാവൂദ് നബിയുടെ അടുക്കലേക്ക് പോയിക്കൊള്ളണം, നബിയുടെ ശിഷ്യനാകണം. ഇതാണ് ഉപദേശം. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ ശിഷ്യനാകണം എന്ന് പറഞ്ഞിട്ട് ലുക്മാൻ എന്ന സ്വന്തം ശിഷ്യനെ സൂഫിവര്യനായ മനുഷ്യൻ പറഞ്ഞു വിടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ഉസ്താദ് പറയാണ് പോകാതിരിക്കാൻ പറ്റൂല. പോകാതിരുന്നാലും ഉസ്താദിന് വിഷമമുണ്ടാകും. ഉസ്താദിന്റെ പൊരുത്തം അനിവാര്യമാണ്. പക്ഷെ ഉസ്താദിനെ വിട്ട് പോകാനും കഴിയുന്നില്ല. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോ ആ മകന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഭാവിയിൽ നീ വിചാരിക്കാത്ത രൂപത്തിൽ നീ ഒരു പെണ്ണ് കെട്ടും, കല്യാണം കഴിക്കും, നീ ഒരു മംഗലം കഴിക്കും. അപ്പ ലുക്കുമാൻ ചെട്ടിട്ട് പറഞ്ഞു, വേണ്ട ഉസ്താദെ, മംഗലം വേണ്ട, മംഗലം വേണ്ട, പരിപാടി വേണ്ട. ലുക്കുമാനെന്ന് 9 വയസ്സ് പ്രായമുള്ള കുട്ടി പറയണ് മംഗലേ വേണ്ട. അപ്പ പറഞ്ഞു, അള്ളാഹുവിന്റെ തീരുമാനം അത് അപാരമാണ് ലുക്കുമാൻ. മനുഷ്യന്റെ വിചാരം പോലെയല്ലോ പടച്ചോന്റെ തീരുമാനം. സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ട സമയത്ത് കൃത്യമായി സംഭവിക്കും. നീ വിട്ടോളൂന്ന്, തിരിഞ്ഞു നോക്കണ്ടെന്ന് പറഞ്ഞു. എന്നെ തിരിഞ്ഞു നോക്കണ്ട, എനിക്ക് ആവശ്യമുള്ള കാലത്ത് ഞാൻ നിന്റെ കൽച്ചുവട്ടിലേക്ക് വരും. ഒരു ഉസ്താദ് പറഞ്ഞു കൊടുക്ക ശിഷ്യനോട്, എനിക്ക് ആവശ്യമുള്ള കാലത്ത് ഞാൻ നിന്റെ കൽച്ചുവട്ടിലേക്ക് നടന്നു വരും.
അന്ന് നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ഏകനായ റബ്ബിലേക്ക് മനസ്സ് കുറിപ്പിച്ച ലുഖ്മാൻ അവിടെ നിറങ്ങി നടന്നു. ലക്ഷ്യം ദാവൂദ് നബിയാണ്. അമ്പിയ ദാവൂദോരിൽ അടുക്കാൻ തേടുകയാകനെ നിന്തില ഏകിടുവാൻ ഇത ഓതുകയാകപതികൻ ഞാനിത യാത്ര തിരിക്കുകയാ. കരുണ തരൂ കനിവരുളു, കഴിവു തരൂ സുഖമരുളു, അകവും പുറവും കാണും നീയല്ലാ. അകവും പുറവും കാണും നീയല്ലാ. മരുമണലും താണ്ടുകയായി മനസ്സിൽ ഈമാനേറുകയായി ഒരു ദിനം അങ്ങനെ അണയുകയായി ഒടുവിൽ അവിടമിലെത്തുകയായി. മരുമണലും താണ്ടുകയായി മനസ്സിൽ ഈമാനേറുകയായി ഒരു ദിനം അങ്ങനെ അണയുകയായി ഒടുവിൽ അവിടമിലെത്തുകയാ. നബി ദാവൂദെ കാണുകയായി ലുക്മാൻ എന്ന് വിളിക്കുകയായി. ഒടിയുടെ അതിശയമേറുകയായി നബി ഒരു കാര്യമൊരുക്കുകയായി. അഹദവനിൽ ശുക്റോദുകയായി, അഹദവനിൽ ശുക്റോദുകയായി. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുപിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായി ബൈത്തുൽ മുഖദ്ദസിലേക്ക് 9.5 വയസ്സ് പ്രായമുള്ള കുട്ടി നടക്കുകയാണ്. നീണ്ട യാത്രക്കൊടുവിൽ ബൈത്തുൽ മുഖദ്ദസിന് മുന്നിൽ ആ വിശുദ്ധ പള്ളിക്ക് മുന്നിൽ അള്ളാഹു നമ്മളെയും അവിടെ എത്തിച്ചു തരട്ടെ. ആ ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കെ പോയിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. കുട്ടിയുടെ മുഖത്തേക്ക് ഒരു വല്ലാത്ത നോട്ടം ആ മനുഷ്യൻ നോക്കിയപ്പോൾ കുട്ടി വല്ലാത്ത ഭയത്തോടെ പറഞ്ഞു, ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരുന്ന ഒരാളാണ്, എനിക്ക് ദാവൂദ് നബി ഒന്ന് കാണണം. ഒരു വല്ലാത്ത അർത്ഥഗർഭമുള്ള ഒരു മൂളൽ അങ്ങോട്ട് മൂളിയിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ വന്നോളൂ, എൻ്റെ കൂടെ വാ. കുട്ടി കൊണ്ടുപോയി പള്ളിക്ക് പിന്നിൽ കൊട്ടാര സദൃശമായ വലിയൊരു വീട്. ആ വീടിൻ്റെ മുറ്റത്തേക്ക് കൊണ്ടുപോയി മൂപ്പർ വീട്ടിലെ സ്റ്റെപ്പിലേക്കായിട്ട് കയറിയെന്ന് പെട്ടെന്ന് തിരിഞ്ഞിട്ട് മുറ്റത്ത് നിൽക്കുന്ന കുട്ടിയോട് ചോദിച്ചു, ലുക്മാൻ എന്നല്ലേ പേര്? ലുക്മാൻ ഞെട്ടിപ്പോയി, ഞാനെൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് എങ്ങനെ എന്നെ മനസ്സിലായി? അള്ളാഹുവിൻ്റെ അമാരമായ കുദ്രത്തിൽ എൻ്റെ കുട്ടിക്ക് സംശയമുണ്ടോ? ഇല്ല. എന്നാ നീ പറയണത്? ദാവൂദ് നബി ഞാനാണ്. അള്ളാഹു എനിക്ക് അറിയിച്ചിട്ടുണ്ട് നിന്റെ വരവിനെ കുറിച്ച്. അതുകൊണ്ട് ലുക്മാൻ എന്തിനാ വന്നത്? അപ്പൊ പറഞ്ഞു, എൻ്റെ ഉസ്താദ് പറഞ്ഞിട്ട് വിട്ടതാ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, ഞാനിപ്പോൾ ഒറ്റക്കാണ്. ഉസ്താദ് പറഞ്ഞു വിട്ടു ദാവൂദ് നബിയുടെ ശിഷ്യനാകണോ. അങ്ങനെയാണ് ഈ ദുർഘടം പിടിച്ച പാതയിലൂടെ നടന്ന് നടന്ന് നിങ്ങളുടെ മുന്നിലെത്തിയത്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിങ്ങളുടെ ശിഷ്യനാക്കണം എന്നെ എന്ന് പറഞ്ഞപ്പോൾ ദാവൂദ് നബി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആയില്ലല്ലോ മോനെ, പക്വതയൊന്നും നിനക്ക് എത്തിയിട്ടില്ലല്ലോ, നീ ചെറിയ മോനല്ലേ, ഒന്ന് തിരിച്ചു പോ, കുറച്ച് കാലം കഴിഞ്ഞിട്ട് വന്നു. അപ്പൊ പറഞ്ഞു, തിരിച്ചു പോകാൻ എനിക്കൊരിടമില്ല, തിരിച്ചു പോകാൻ എനിക്കൊരിടമില്ല, വീട്ടിൽ പോകാൻ പറ്റൂല, ഉമ്മയും ഉപ്പയില്ല, കാട്ടിൽ ഉസ്താദിന്റെ അടുക്കലേക്കാ പോകേണ്ടത്. ഉസ്താദാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ദാവൂദിന് ഇവിടെ ശിഷ്യനാകണം, അങ്ങോട്ട് പോയിക്കോ, എന്നെ നോക്കണ്ട, എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ നിന്റെ അടുക്കലേക്ക് വരുമെന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റൂല. ദാവൂദ് നബി ആ അപാര ബുദ്ധിശക്തിയുള്ള കുട്ടി, അങ്ങനെയുള്ള കുട്ടിക്കൽ ഇങ്ങനത്തെ മറുപടി പറയാൻ കഴിയും? അങ്ങനത്തെ കുട്ടിക്ക് ഇങ്ങനത്തെ മറുപടി പറയാൻ കഴിയും? അല്ലാതെ പിള്ളേർക്ക് കുരുട്ട് മറുപടി ഉണ്ടാകില്ല. നബിദിനത്തിനോ ചക്കനോട് ചോദ്യം ചോദിച്ചോലോ, അവസാനത്തെ നബിയായിരുന്നു ചക്കൻ പറഞ്ഞു, ഗുലാം നബി ആസാദ്, അയാളെ പേരിലുണ്ട് നബി. അപ്പൊ ഇങ്ങനെ ബുദ്ധിയുള്ള കുട്ടിക്ക് ഇങ്ങനത്തെ മറുപടി പറയാൻ പറ്റൂ? അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ശരി, നിന്നെ ഞാൻ എന്റെ ശിഷ്യനാക്കാം, പക്ഷെ ഒരു ഇന്റർവ്യൂ നീ പാസ്സാകണം. ഇന്റർവ്യൂ പാസ്സായാൽ ശിഷ്യത്തെ എടുക്കാം. അപ്പൊ ലുക്മാൻ ചോദിച്ചു, എന്താണ് ഞാൻ നേരിടേണ്ട ഇന്റർവ്യൂ? അപ്പൊ പറഞ്ഞു, ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി, ഒറ്റ ചോദ്യത്തിന് മറുപടി, ഒരു ചോദ്യത്തിന് മറുപടി പറ. നമ്മളവിടെ മദ്രസ നടത്തുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, ഹിദായത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഒരു ചെക്കനെ എൽ കെ ജി ചേർക്കാൻ കൊണ്ടുപോയി നമ്മളെ അയൽവക്കത്താണ്. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ ചോദിച്ചോലു, എനിക്ക് എ ബി സി ഡി അല്ല അറിയോ ചോദിച്ചു. അത് പറഞ്ഞില്ലെങ്കിൽ നീ എന്താക്കാൻ വെച്ച്? കൊണ്ടുപോയി ഉപ്പാനോട് അയാൾ പറഞ്ഞ്, കൂട്ടിക്കോ വേണ്ട, ബാക്കിയില്ലതോ അക്കോളത്തിലായി പോണ്ട എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഇന്റർവ്യൂവിൽ നേരിടുന്ന പിള്ളേരുണ്ട്, അസാധ്യമായ പിള്ളേർ. അപ്പൊ ഇവിടെ ഒറ്റ ഇന്റർവ്യൂ ഉള്ളൂ, ഒരു ചോദ്യം ഉള്ളൂ. എന്താ ചോദ്യം അറിയോ? ഓർക്കുമ്പോൾ നിന്റെ മനസ്സിന് കുളിരണിയുന്ന, ലഖുമാൻ എന്ന കുട്ടിയുടെ ദാവൂദിന് പറയാണ്, ചിന്തിക്കും തോറും നിന്റെ മനസ്സിന് കുളിരണിയുന്ന, നിന്റെ ഹൃദയം ഒന്ന് പുളകമാകുന്ന എന്തെങ്കിലും ഒരു സംഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറ, അതെനിക്കൊന്ന് അറിയണം.
അതൊരു വല്ലാത്ത ഇന്റർവ്യൂ കൂടിയാണ്. ലുക്കം അങ്ങനെ ചിന്തിച്ച എന്റെ ജീവിതത്തിൽ ഓർക്കുമ്പോ സന്തോ ആ യാ നബി അല്ലാ, എനിക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു നാൾ എന്റെ ബാപ്പ ചൊല്ലി വായൻ മോനെ ലുക്കുമാ, ഒരു ഹാജത്ത് വീട്ടിടാനായി അരുളാം ഞാൻ വിധമാ. ഒരു നാൾ എന്റെ ബാപ്പ ചൊല്ലി വായൻ മോനെ ലുക്കുമാ, ഒരു ഹാജത്ത് വീട്ടിടാനായി അരുളാം ഞാൻ വിധമാ. ലബനെടുത്തുടനടി വരണേ ഇബ്നി, നീതു കേട്ടിടണേ. ഹൃദയത്തില ജമീന കറന്നേ നിമിഷവും വൈകാതെ ഞാൻ അണഞ്ഞേ. ലബനെടുത്തുടനടി വരണേ ഇബ്നി, നീതു കേട്ടിടണേ. ഹൃദയത്തില ജമീന കറന്നേ നിമിഷവും വൈകാതെ ഞാൻ അണഞ്ഞേ. ദാഹിക്കും പൊന്നുപാനെ മോഹങ്ങൾ തീർത്തിടാനായി സ്നേഹത്താൽ എന്റെ കൽവും തുടിക്കുന്നേ. ദാഹിക്കും പൊന്നുപാനെ മോഹങ്ങൾ തീർത്തിടാനായി സ്നേഹത്താൽ എന്റെ കൽവും തുടിക്കുന്നേ. എത്തുന്ന നേരത്ത് ഞാനൊന്ന് കാണുന്നേ എൻ പാപ്പനവും അതിലാണേ അവരാണേ. നേരം പുലരോണം ഞാനും അവിടം നിന്നു ബാപ്പ ഉണരാനേ. ഒരു നാളെന്റെ ബാപ്പ ചൊല്ലി വായൻ മോനെ ലുക്കുമാ, ഒരു ഹാജത്ത് വീട്ടിടാനായി അരുളാം ഞാനീ വിധമാ. എന്റെ ബാപ്പ മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് ഓർക്കുമ്പോൾ മനസ്സ് പുളിരണിയിക്കുന്ന ഒരു സംഭവം പറയാനാ നബി പറയുന്നത്. ലുക്മാൻ എന്ന 9.5 വയസ്സ് പ്രായമുള്ള കുട്ടി പറയുന്നു, എൻ്റെ ഒപ്പം മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞ, മോനെ എനിക്ക് വല്ലാതെ ക്ഷീണമുണ്ട്, അതുകൊണ്ട് കുറച്ച് ആടിൻ്റെ പാല് നീ എനിക്ക് കറന്നെടുത്ത് കൊണ്ടുവരണം രാത്രി. മഹാന ഇമാൻ നബി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവുമായി സാമ്യമുള്ളൊരു സംഭവമാണ് ചരിത്രത്തിൽ ഇതും കാണുന്നത്. അങ്ങനെ ലുക്മാൻ പറയാണ്, ഞാൻ ആടിൻ്റെ പാല് കറന്നിട്ട് എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് എൻ്റെ പിതാവ് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ എൻ്റെ ബാബ പാലിനച്ചത്. അപ്പൊ തിരിച്ചു വന്നിട്ട് ഉപ്പാനെ വിളിക്കൽ മോശമല്ലേ, ഉപ്പ ഉറങ്ങല്ലേ, ക്ഷീണം അടക്കടക്കട്ടെ, ഒപ്പം എഴുന്നേക്കുമ്പോൾ പാല് കൊടുക്കുക എന്ന് കണക്കൂട്ടിയിട്ട് ഞാൻ ഈ പാൽപാത്രം കയ്യപ്പിടിച്ചെടുക്കുന്നു. ഞാൻ ആ നിലത്ത് പോലും വെച്ചില്ല, ദബുദിനവീട് പറയണം. പക്ഷെ എൻ്റെ ബാപ്പ ഉണർന്നില്ല. എൻ്റെ ബാപ്പ ഉണരുന്നത് പിറ്റേന്ന് പ്രഭാതത്തിലാണ്. ഒരു രാത്രി മുഴുവൻ ഞാൻ അങ്ങനെ നിന്നു. ബാപ്പാനെ വിളിച്ചുണർത്താൽ മോശമാണെന്ന് കണക്കൂട്ടിട്ട് ഉപ്പാനെടുക്കൽ ഞാനങ്ങ് നിന്നു. നിങ്ങൾ ചിന്തിച്ചോ, അത് ഏതാ മോൻ? നമ്മളെ മക്കളോട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ടാൽ നമ്മൾ കടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് വന്നേ കാക്ക ഉറങ്ങിയ വാങ്ങാൻ അയച്ചിട്ട് ഉമ്മാനെ വിളിച്ചിട്ട് പറയും, ഇതാ കണിക്കുമ്പോൾ കൊടുത്തേ, ഞാൻ പോന്ന് കളിക്കണം ക്രിക്കറ്റ്. നേരം വെളുക്കുന്നവരെ നിന്നു. പ്രഭാതത്തിൽ എന്റെ ബാപ്പ ഉണർന്നു. എന്നെ കണ്ടപ്പോ ചോദിച്ചു, മോനെ നീ ഇന്നലെ രാത്രി മുതൽ നിൽക്കാണോ? ബാപ്പ പാല് കുടിക്കുന്നു. ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല, ബാപ്പ പാല് കുടിക്കുന്നു മാത്രം പറഞ്ഞു. അപ്പ പുറത്തു പോയി വായ കഴുകി തിരിച്ചു വന്ന് വിസ്മി കൂട്ടി പാൽ വായിലേക്ക് വെച്ച എന്റെ ബാപ്പ അത് അങ്ങനെ തന്നെ തുപ്പി കളഞ്ഞു. ഗ്ലാസ്സിലേക്ക് തന്നെ തുപ്പിയിട്ട് അത് എന്റെ മുന്നിൽ അവിടെ വെച്ചിട്ട് എന്നെ അരികത്ത് ചേർത്തിരുത്തിയിട്ട് പറഞ്ഞു, മോനെ ഉറങ്ങുന്ന പിതാവിനെ വിളിച്ചുണർത്തൽ അപമര്യാദയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ബാപ്പാന്റെ പൊരുത്തത്തിന് വേണ്ടി ഉറക്കൊഴിഞ്ഞ് കാത്തിരുന്ന നിനക്ക് അള്ളാഹു ഒരു 6ാം ഇന്ദ്രിയം നൽകട്ടെ. ഒരു പ്രാർത്ഥനയാണ്, അള്ളാഹു ഒരു 6ാം ഇന്ദ്രിയം നൽകട്ടെ. 6ാം ഇന്ദ്രിയം എന്തെന്ന് അന്ന് ലുക്മാൻ പറയുന്നുണ്ട് എനിക്കറിയില്ല. എന്താ എനിക്ക് വേണ്ടി ഉപ്പത് വാചെന്ന് എനിക്കറിയില്ല. 6ാം ഇന്ദ്രിയം നൽകട്ടെ എന്ന് അത് വാചിത്. 6ാം ഇന്ദ്രിയം എന്താണ്? എന്താണ് ഈ 6ാം ഇന്ദ്രിയം? 6ാം ഇന്ദ്രിയം എന്നത് നമ്മൾ ചെറുപ്പക്കാർക്ക് അറിയാം, ഏതോ ഒരു പഹയൻ അഭിനയിച്ച സിനിമയുടെ പേരാണ് 6ാം ഇന്ദ്രിയം. അറിയാം, അതിയൊക്കെ അറിയാം. അപ്പൊ ഒരു സിനിമയുടെ പേരാണ് 6ാം. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ 6ാം ഇന്ദ്രിയം? എന്താണ്? ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഒരു അറിവാണ് 6ാം ഇന്ദ്രിയം എന്നാണ് ഒരു അറിവാണ്. മനുഷ്യന് അള്ളാഹു നൽകുന്ന 5 അറിവല്ലേ? 5 അറിവ് മനുഷ്യൻ അള്ളാഹു നൽകുന്നുണ്ട്. കണ്ടറിവ്, കണ്ടാൽ അറിയുന്നതിനെയാണ് കണ്ടറിവ് എന്ന് പറയാ. കേട്ടറിവ്, ഇത് അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹമാണ് നമുക്ക്. കാണാൻ കണ്ണിന്റെ കാഴ്ച, അത് കണ്ടറിവാണ്. കേൾക്കാൻ ചെവിക്കൊരു കേൾവിയുടെ ഒരു സൗകര്യം അള്ളാഹു നൽകിയത് കേട്ടറിവ്. മണത്തറിവ്, ഒരു സാധനം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മണത്താൽ അറിയാം എന്താ സാധനം, അത് മണത്തറിവ്. മണത്തിട്ട് അറിയാൻ അള്ളാഹു നൽകുന്ന അപാരമായ കഴിവാത് നമുക്ക് നൽകിയതാണ്. രുചിച്ചറിവ്, നാക്കിലിട്ടാൽ അറിയാം ഇതെന്താ സാധനവും. തൊട്ടറിവ്, കണ്ണുപുരടന്മാർക്ക് അങ്ങനെ കണ്ണുപൂട്ടി ഇങ്ങനെ തൊട്ടാൽ അവർക്ക് മനസ്സിലാവും ഇതെന്താ സാധനവും. അപ്പൊ 5 അറിവായി. പിന്നെ കൊണ്ടറിവുണ്ട്, ഓരോരുത്തരും കൊണ്ടാലേ അറിയൂ, അത് വേറൊരറിവാണ്. അത് കൊണ്ടാലേ അറിയൂ, അത് വേറൊരറിവാണ്, കൊണ്ടറിവ് എന്നതിന്റെ പേര്. പക്ഷെ യഥാർത്ഥത്തിൽ 5 അറിവാണ് ചരിത്രം എണ്ണുന്നത്. 5 അറിവുകളാണ്, അത് കണ്ടറിവ്, കേട്ടറിവ്, തൊട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്. ഈ അറിവുകൾക്കപ്പുറത്തുണ്ടാകുന്ന ഒരറിവ്, അത് യഥാർത്ഥത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറയാം അതാണ് കറാമത്ത്.
അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഉണ്ടാകുന്ന അപാരമായ ഒരു സംഭവമാണല്ലോ കറാമത്ത്. പ്രവാചകന്മാർക്ക് ഉണ്ടാകുന്ന മുഇജിസത്ത്, ഇത് യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? നമ്മൾ പച്ചയായി കാണുന്നതിന്റെ അപ്പുറത്താണ് ആ കഴിവ്. നമ്മൾ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കഴിവല്ലത്, ഔലിയാക്കന്മാർക്ക് അള്ളാഹു നൽകുന്ന കറാമത്ത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ്. അത് അപ്പുറത്താണ് കറാമത്ത്. ഇതാണ് കറാമത്ത്. വെള്ളത്തിന്റെ മേലൂടെ നടന്നുപോയ കറാമത്തെ കണ്ടു. കടലിൽ മുസല്ല വിരിച്ചിട്ട് ഉള്ളാളത്തേക്ക് വന്നു ഉള്ളാൾ സയ്യിദ് മദനി. അങ്ങനെ നമുക്ക് അങ്ങനെ കിട്ടിയവരാണല്ലോ ശംസുലമൊക്കെ. ആ അത്ര മഹാനിതന്മാരുടെ കൂടെ ആ ആ പൊരുത്തത്തിലെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. ഇവിടെ നിനക്ക് ആറാം ഇന്ദ്രിയം നൽകട്ടെ എന്ന് എന്റെ ബാപ്പ എനിക്ക് ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താന്ന് എനിക്കറിയില്ല, അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഓർക്കുമ്പോ എപ്പോഴും സന്തോഷമുണ്ട്, ഉപ്പ എനിക്ക് വേണ്ടി ദുആ ചെയ്തതാണല്ലോ അത്. എന്തോ ഒരു സംഭവം എനിക്ക് കിട്ടാനുണ്ട്, അത് ഉറപ്പ്. ഇതങ്ങ് പറഞ്ഞപ്പോ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് കയ്യും ചേർത്ത് പിടിച്ചിട്ട് ആ മോനോട് പറഞ്ഞു, ഉപ്പാന്റെയും ഉമ്മാന്റെയും ഉസ്താദിന്റെയും പൊരുത്തം ഒരുപോലെ കിട്ടിയ കുട്ടിയാ, നീ നിനക്ക് എന്റെ ശിഷ്യനാകാം. നീ ഒരു കാര്യം ചെയ്യും, ബാക്കിൽ പോയിട്ട് സുലൈമാനെ വിളിച്ചിട്ടാണ്. ആരാ സുലൈമാൻ? മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ലുക്മാന്റെ പ്രായമുള്ള കുട്ടി, ദാവൂദ് നബിയുടെ മകൻ. സുലൈമാനെ വിളിച്ചിട്ട് വന്നു, ലുക്മാൻ ബാക്കിലേക്ക് ഓടി ഓടിപ്പെട്ട് വിളിച്ചു, സുലൈമാനെ സുലൈമാൻ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓടി വന്നു, അതേ പ്രായം വിളിച്ച ചെറിയ മോനാണ്. ഓടി വന്നിട്ട് വെച്ചു, നീ എന്നെ വിളിച്ചോ? ആ നീ ആരാ? ഞാൻ ലുക്മാൻ. എന്തിനാ വിളിച്ചേ? നബി വിളിക്കുന്നു. ബാപ്പേ നീ ബാമ കണ്ടാക്കുമ്പോ പറഞ്ഞു. രണ്ടാളും കൂടി കയ്യും പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. ദാവൂദ് നബി ഇരിക്കുന്നിടത്ത് എത്തിയപ്പോ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, ഇടത് ഭാഗത്ത് സുലൈമാൻ നബിയും വലത് ഭാഗത്ത് ലുക്മാൻ, രണ്ടുപേരും ഇങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് പറഞ്ഞു, ഇടത് ഭാഗത്തിരിക്കുന്ന നിർത്തിയ മോനോട് നോക്കിയിട്ട് പറഞ്ഞു, മോനെ സുലൈമാനെ. ആരോടാ പറയുന്നറിയോ? ഒരു കാലഘട്ടത്തിന്റെ ലോക ചക്രവർത്തിയും പ്രവാചകനുമാകാൻ പോകുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അത്ഭുതങ്ങളുടെ കലവറയായ സുലൈമാൻ നബിയോട് പറയാണ്, ഇത് ലുക്മാൻ. ദാവൂദിനെ പറഞ്ഞു, ഇത് ലുക്മാൻ. ഇന്ന് മുതൽ നിന്റെ ഇബാദത്ത്, നിന്റെ കളി, നിന്റെ ഉറക്കം, നിന്റെ ഭക്ഷണം, നിന്റെ ജീവിതത്തിലെ സകലമാന പ്രവർത്തനവും ലുക്മാന്റെ കൂടെയാവണം. ഒരുപാട് ഒരുപാട് മാതൃക ഈ കുട്ടിയിൽ നിന്ന് എന്റെ കുട്ടിക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇതൊരു വല്ലാത്ത സംഭവമാണ്. അള്ളാഹു വെറുതെ ഒന്നല്ല ലുക്മാന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചത്. ഈ കുട്ടിയിൽ നിന്ന് ഒരുപാട് നീ പഠിച്ചെടുക്കേണ്ടതുണ്ട് പറഞ്ഞു ഉപദേശിച്ചു രണ്ടുപേരെയും വിട്ടു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോണ കുട്ടികളിൽ നിന്ന് ലുക്മാനെ തിരിച്ചു വിളിച്ചിങ്ങോട്ട് വന്നു, മോനെ ഒരു നിശ്ചിത കാലയളവ് വരെ നിനക്ക് എന്റെ ശിഷ്യനാകാം. എല്ലാ കാലത്തും അല്ല, ഒരു നിശ്ചിത കാലയളവ് വരെ നിനക്ക് എന്റെ ശിഷ്യനാവാം, ഇൻഷാല്ലാ പോയിക്കോളാം. അങ്ങനെ ദാവൂദ് നബിയുടെ ശിഷ്യന്മാരായി ദാവൂദ് നബിയുടെ മകനും ലുക്മാനും പഠിക്കാൻ തുടങ്ങി. കാലം കുറച്ച് മുന്നോട്ട് പോയി. ഒരിക്കല് രണ്ട് പെണ്ണുങ്ങൾ വന്നു ദാവൂദ് നബിയുടെ കൊട്ടാരത്തിൽ. രണ്ട് പെണ്ണുങ്ങൾ, ദാവൂദ് നബി ഇരുമ്പിന്റെ കമ്പി കൊണ്ട് വല നെയ്യുകയായിരുന്നു. വല വല അങ്ങനെ ഉണ്ടാക്കുക, ഇരുമ്പിന്റെ കമ്പി കൊണ്ട്. നമ്മളിപ്പോ ഗിൽസ് ഉണ്ടാക്കുന്നില്ലേ, ആ മോഡല്. ഇരുമ്പിനെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകനാണ് ദാവൂദ് നബി. അപ്പൊ ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ രണ്ട് പെണ്ണുങ്ങൾ വന്നു, ഒരു കറുത്ത പെണ്ണും ഒരു വെളുത്ത പെണ്ണും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേഡീസ്. ഇത് രണ്ടും വന്ന കറുത്ത പെണ്ണിന്റെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്, അതിനെങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. അപ്പൊ നബി ചോദിച്ചു, എന്താ പ്രശ്നം? വെളുത്ത പെണ്ണ് ഇങ്ങനെ കരയുന്നുണ്ട്. വെളുത്തോളോട് ചോദിച്ചു, നബി എന്തേ പ്രശ്നം മോളെ? പൊന്നാര നബി, അതെന്റെ കുട്ടി, അവള് കട്ടതാ, അത് നിങ്ങൾ വാങ്ങിത്തരണോ? അപ്പൊ കറുത്തോള് നബി എന്റെ കുട്ടിയാ, ഓള് കളത്തരം പറയാ. നബി ചോദിച്ചു, സത്യം പറ ആരുടെ കുട്ടി? എന്റതാ. വെളുത്തോള് എന്റതാ. പുതിയല്ല, രണ്ടാളും കൂടി ഒന്നിനെ എങ്ങനെയാ പറ്റേ? ഒരാൾ രണ്ടിനെയും പത്തിനെയും പറഞ്ഞിട്ടുണ്ട്, രണ്ടാളും കൂടി ഒന്നിനെ പ്രസവിക്കലുണ്ട്, അത് പുതിയല്ല. പ്രശ്നം തീർന്നില്ല, നബി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് രണ്ടാളെയും. പെട്ടെന്ന് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു, മോനെ ലുക്മാൻ സുലൈമാൻ രണ്ടുപേരും കിട്ടു. അകത്തിരിക്കുന്ന രണ്ടാൾ കൂടി വന്നു നബിയുടെ മുന്നിൽ വന്നപ്പോ നബി പറഞ്ഞു, ഒരു പ്രശ്നം നിങ്ങളൊന്ന് തീർത്തേന്നു, ഈ പ്രശ്നം ഒന്ന് നിങ്ങൾ തീർക്ക്. രണ്ടാളും കൂടി പ്രശ്നം തീർക്കാൻ പോയി. ആദ്യം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട്, കുട്ടിയാണല്ലോ. മൂപ്പര് വന്ന് കർത്താവോട് ചോദിച്ചു, ആരതാ കുട്ടി? എന്റതാ. മുറുക്കി പിടിച്ചിന് അവസാമാരി ബേഗ് പിടിച്ചു മുടങ്ങി. വെളുത്തോളോട് ചാരതാ കുട്ടി? എന്റതാ. മാറി മാറി ചോദിച്ച് രണ്ടാളും പറഞ്ഞു, എന്റത് എന്റത് എന്റത്. കുട്ടിക്ക് ഡിമാൻഡ് ഉള്ള കാലാത്, ഇന്നില്ല, ഇന്നീ പരിപാടി ചെയ്യുമ്പോൾ ശരിക്കും പരിചയം മൂന്നെണ്ണം കിട്ടും. അപ്പോ ഈ കുട്ടിനെ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് വിടുന്നില്ല, പ്രശ്നം തീരുമില്ല എന്നുണ്ടപ്പോ ലുക്മാൻ പറഞ്ഞു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇതിങ്ങനെ തീരുള്ള സുലൈമാനെ, നമുക്കിത് വേറെ രൂപത്തിൽ തീർക്കാറില്ല. അതെന്താന്ന് വെച്ചപ്പാ,
ടേബിളിന് ശ്രദ്ധ രണ്ട് കുട്ടികൾ എന്താ ചെയ്യുന്നത്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ലുക്മാൻ പറഞ്ഞു, നീ അടുക്കളയിൽ ഒരു കത്തി എടുത്തിട്ട് വരണം, നല്ല മൂർച്ചയുള്ള കത്തിയാണ്, വേഗം മുറിയണം എന്നാണ്. അങ്ങനെ കത്തി എടുത്തോണ്ടത്, ഈ കത്തി കൊണ്ടുവന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലുക്മാന്റെ കൈ കൊണ്ട് എന്തെന്ന് വെച്ചു, കത്തി അവിടെ പിടിക്കുക പരിപാടി ഉണ്ട്, ഈ കറുത്ത മണിലൂടെ കുട്ടിയും കൊണ്ട് കൊണ്ടുണ്ടാകും, എന്തിനാ വെച്ചു, ഞങ്ങളിത് കഷ്ണാക്കാൻ പോവാണ്, ഒരു കഷ്ണം എനിക്കും തരും, ഒരു കഷ്ണം കൊടുത്തു, പ്രശ്നം തീർന്നല്ല. വാങ്ങിയിട്ട് ഈ ടേബിളിൻ്റെ മേലെ കടത്തി, കുട്ടി ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ വിചാരിക്കേണ്ട കുട്ടി പാവക്കുട്ടി പോലെ അങ്ങനെ കിടക്കുന്നത്, കുട്ടി ഇങ്ങനെ കരയുന്നുണ്ട്. സുലൈമാൻ നബിയോട് പറഞ്ഞ് കാലിനെ മുറുക്കി പിടിച്ചാൽ ഞാനിത് ലെവലാക്കാൻ പോകുന്നത്, കാല് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചു, കൈ രണ്ടും ലുക്മാനും പിടിച്ചു, ശരിക്കും അങ്ങോട്ട് കടത്തിയിട്ട് അളവെടുത്ത് ഇങ്ങനെ കൃത്യമായിട്ട് അളവെടുത്തപ്പോൾ ഇവിടെ സ്ഥലമില്ല, അതിനെന്താ പറയുക, പൊക്കിള്, ഇതെന്തിനാ തന്നെ, വെറുതെ അല്ലേ, അത് വെറുതെ തന്നെയല്ലേ, പ്രസവിച്ച വാടക കുട്ടിനെ എടുത്തിട്ട് വരുന്ന നിങ്ങൾ വലിയ വയറുണ്ടാവും, നമ്മൾ വിചാരിക്കും ഇസ്തിരി പെട്ടി ആവേണ്ടിയിരുന്നു, ചാർജർ അടക്കാൻ കൊണ്ടില്ല, എന്നാ ചാർജർ തന്നെയാ, അത് സത്യത്തിൽ അതൊരു ചാർജറാണ്, അതൊരു ചാർജറാ കൂട്ടരെ. അവന്റെ സൈറ്റിലേക്ക് ഉമ്മയുടെ ഗർഭാശയത്തിനകത്ത് നമ്മൾ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നല്ലോ, ആ ജീവിച്ച കാലത്ത് നമ്മൾ എങ്ങനെയാ ഭക്ഷണം കഴിച്ച, ഉമ്മാന്റെ ഗർഭാശയത്തിനുള്ളിൽ വെച്ച് വായ തുറക്കാനെങ്ങാനും അള്ളാഹു നമുക്ക് തോഫീക്കാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഉമ്മ ഒരു സാധനം തന്നിട്ട് അതിൽ ഉള്ളു കുത്തിയിരുന്നിട്ട് മാട്ടും നമ്മൾ ഞാൻ ഞാം ഞാൻ നിറ, ഒരു സാധനം ഉമ്മ തന്നൂല, അതിൻ്റെ ഉള്ളിൽ കക്കൂസ് വരെ വേണം കണ്ണാച്ചി മാറി പിടിച്ചിട്ടുണ്ടാക്കും, അതോടെ പടച്ചോ തീരുമാനിച്ച് ഇവൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവരെ വായ തുറക്കാൻ വിടാൻ പാടില്ല, പക്ഷെ ഇവന് ഭക്ഷണം കൊടുക്കണ്ടേ, നമ്മൾ ജീവിക്കണ്ടേ, അപ്പൊ പടച്ചോ എന്ത് ചെയ്തു, നമ്മളെ പൊക്കിൽ കൊടി കുറച്ച് നീട്ടിയിട്ട് ഉമ്മയുടെ അണ്ടവുമായിട്ട് ഘടിപ്പിച്ചു, എന്നിട്ട് ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രോട്ടീനുകൾ ആ പൊക്കിൽ കൊടിയിലൂടെ അള്ളാഹു നേരിട്ട് നമ്മുടെ പള്ളക്കകത്ത് നമ്മളെ ആരോഗ്യത്തിന് കണക്കായിട്ട് അള്ളാഹു നൽകി. അത് കഴിഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് പുറത്ത്, ഭൂമിയിൽ വന്നാൽ പിന്നെ സാധനം പണ്ടല്ല, ഭൂമിയിൽ പിന്നെ പണ്ടാരം ബായി ഓർക്കാൻ തുടങ്ങിയില്ലേ, അതുകൊണ്ട് നമ്മൾ എന്താക്കി, മുറിച്ചു കളഞ്ഞു. മുറിച്ചു കളഞ്ഞാലും പെറ്റ മാതാവിന്റെ കടമയും ബാധ്യതയും നെഞ്ചിന്റെ ചോട്ടിലേക്ക് നോക്കിയാൽ അവശേഷിപ്പിക്കുന്ന അടയാളമാക്കി മാറ്റി മാറ്റി വെച്ചു പടച്ചോൻ, പൊക്കൾ കൊടി മായില്ല, അത് സോപ്പ് തേച്ച് കുളിച്ചാലും പോവില്ല, ഒരച്ചോക്ക്, അത് അള്ളാഹ് സീല് വെച്ച് തന്നതാ, ഉമ്മയുമായിട്ട് എനിക്കിങ്ങനെ ഒരു ബന്ധമുണ്ടട പഹയ, എന്നിട്ട് ഉമ്മാനെ ചവിട്ടാൻ കാല് പൊക്കുമ്പോൾ ആദ്യം നെഞ്ചത്ത് പൊക്ക് കാണും, ഇങ്ങനെ താനുണ്ടായിരുന്നു, അത് കണ്ടിട്ട് മതി കാല് പൊക്കുമ്പോൾ, ഉമ്മയുമായി അഭേദ്യമായ ബന്ധമായി, നമ്മൾ പറയണില്ലേ പൊക്കൾ കൊടി കുഴിച്ചിട്ട സ്ഥലം, ആ പൊക്കളിന് അത്ര വലിയ ഇതുണ്ട്, നിങ്ങൾ വിചാരിക്കണ്ട, അത് വെറുതെ ആടെ ഇങ്ങനെ ചിലത് ചുരുണ്ടിട്ടുണ്ടാവും, ചിലത് മറ്റേ റേഡിയം തിരിക്കുന്ന പോലത്തേ ഉണ്ടാവും, അതിലുണ്ട്, എന്നാലും സാധനം തന്നെയാണ്, ആ അത് പിടിച്ച് തിരിച്ചാൽ സ്റ്റേഷൻ കിട്ടും, ആകാശവാണിയിൽ കിട്ടും, എന്നാലും സാധനം തന്നെയാണ്. റഷീദിന്റെ അങ്ങനെ ഞാൻ തോന്നുന്നില്ല, ചിരി കാണുമ്പോ അതങ്ങനെ തന്നെ ഉണ്ടാവും, അതൊരു സംഭവമാണ്, ഉമ്മ ഉമ്മാന്റെ ഉമ്മയുടെ ഗർഭത്തിൽ നിന്നിട്ട് അള്ള പറയുന്നൊരു വാക്കുണ്ട് നമ്മളോട്, അത് ഞാൻ അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിക്കോ, ഉമ്മയുടെ ഗർഭത്തിൽ നിന്നിട്ട് അള്ള നമ്മളോട് പറയുന്നുണ്ട്, പത്ത് മാസം ആകുമ്പോൾ 9 മാസം കഴിയുമ്പോൾ തന്നെ ഇത് പുറത്തേക്ക് വരുമല്ലോ, ചവിട്ടി കുത്തിയിട്ടല്ലേ വരിക, അതിൻ്റെ ഉള്ളിൽ നിന്നാലും തുടങ്ങിയില്ലേ പ്രകടനം, അപ്പോൾ പുറത്തേക്ക് വരുന്നിട്ട് നമ്മളാദ്യം വരില്ലല്ലോ, നമ്മളാദ്യം വരില്ല, അള്ള ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലും നമ്മൾ വരില്ല, ഒറ്റ ഇപ്പോൾ നിൽക്കൂ, എന്നിട്ട് പടച്ചോറോ നമ്മൾ പറഞ്ഞ സത്യമുണ്ട്, എന്തറിയോ, അള്ളാഹുവേ എന്തൊരു സുഖാണിലൂടെ കൂടാൻ, ഉമ്മയുടെ ഗർഭാശയത്തിനകത്ത് എന്ത് രസകരമാണ്, ഒന്നും ചിന്തിക്കണ്ട, പനിയില്ല, തലവേദനയില്ല, ജോലിക്ക് പോകണ്ട, ബാങ്ക് പോകണ്ട, ലോൺ എടുക്കണ്ട, ഒരു പണിയും അങ്ങനെ കൊടുക്കൊടുത്താൽ മതി, ഉമ്മ അങ്ങനെ തിന്നും, പൊക്കളിലോട്ട് ഇങ്ങനെ കയറി വരും, ബായി വരാൻക്കണ്ട, പല്ല് വേദനയില്ല, പല്ല് തേക്കണ്ട, എന്ത് സുഖല്ലേ, ചിലയാൾക്ക് പല്ലിയേക്കാലേ മടി, ഇത് പല്ലും തേക്കണ്ട, നേരിട്ട് കുടലിലേക്ക് ഊ ഇങ്ങനെ കയറി വരുന്നു, എന്ത് സുഖ, പിന്നെ നമ്മൾ ഇറങ്ങി വരുമോ, നമ്മളെ നമ്മളിറങ്ങൂല. അപ്പൊ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് നമ്മൾ ശ്രദ്ധിച്ചോ, നീ ഇവിടെ നിറങ്ങി പോയിട്ട് ഇവിടെ നീ വേറെ ആളുണ്ടാക്കാൻ, അപ്പൊ പറയും പടച്ചോളി, ഇത് ഭയങ്കര സുഖമുള്ള സ്ഥലമാണ്, ഒന്നും ചിന്തിക്കണ്ട, ക്ലൈമറ്റ് വളരെ കണ്ടീഷനാണ്, എ സി പോലെ ഒക്കെ ഉള്ളിൽ ഒരു രോഗം നമുക്ക് വരില്ലല്ലോ, ഭയങ്കര ക്ലൈമറ്റ് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ റബ്ബ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഇതിനേക്കാൾ നല്ലൊരു സ്ഥലത്തോണ്ടാക്കട്ടെ, ഇതിനേക്കാൾ നല്ല ഒരു സ്ഥലത്ത് ഞാൻ നിന്നെ കൊണ്ടാക്കട്ടെ. അപ്പൊ നമ്മൾ പറയാം, അതെവിടെ, അങ്ങനെ സ്ഥലമുണ്ട്, ഇതിനേക്കാൾ നല്ല ഒരു സ്ഥലമുണ്ട്, അവിടെയും നീ പറയണ പോലെ ഒരിടങ്ങ് കയറുന്ന നിനക്കുണ്ടാകൂല, അവിടെ വാർദ്ധക്യമില്ല, അവിടെ രോഗമില്ല, അവിടെ ഒരു പ്രശ്നവുമില്ല, ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കണ്ട, ആഗ്രഹിക്കുന്നതൊക്കെ മുന്നിലെത്തും, എല്ലാ സുഖമുള്ള സ്വർഗലോകം ഞാൻ നിനക്ക് തരാം. പക്ഷേ അവിടെ ഒരു പക്ഷേണ്ട് പക്ഷം പറഞ്ഞു, എല്ലാ സുഖം ഉമ്മാന്റെ ഗർഭത്തിനേക്കാൾ സുഖമുള്ള സ്ഥലത്ത് ഞാൻ എന്നെ കൊണ്ടാക്കാം, അവിടെ എത്തിച്ചേരാം, അവിടെ നിന്ന് ജീവിച്ചോ, എല്ലാ സുഖമുണ്ട്, പക്ഷേ പോണ വഴിയിൽ കുറച്ച് കറന്ന് ജീവിക്കണം, ആ വഴി ദുർഘടമാണ്, അത് അപകടമാണ്, ആ അപകടം പിടിച്ച ദുർഘടം പിടിച്ച വഴിയിൽ എന്നെ ഒന്ന് നീ അനുസരിച്ചാൽ മതി, എന്നാൽ ഉറപ്പ് വിശ്രമാരമാണ് ദുനിയാവ്,
ഒരു നീണ്ട യാത്ര തൻ വഴിയിലെ വിശ്രമ പുര മാത്രമാണി ദുനിയാവ് ഒരുവൻ അല്ലാഹുവിൻ വിധിയാലെ മാനിതൻ ജന്മം കൊണ്ടുള്ളൊരേ ദുനിയാവ് ഒരുവൻ അല്ലാഹുവിൻ വിധിയാലെ മാനിതൻ ജന്മം കൊണ്ടുള്ളൊരേ ദുനിയാവ് ഒരു നീണ്ട യാത്ര തൻ വഴിയിലെ വിശ്രമ പുര മാത്രമാണി ദുനിയാവ് നൽകുന്ന വാഗ്ദാനമാണ് ഉമ്മയുടെ ഗർഭപാത്രത്തെക്കാൾ സുഖകരമായ ഒരു സ്ഥലത്ത് ഞാൻ നിന്നെ കൊണ്ടു ചെന്ന് വിടാം പക്ഷെ പോണ വഴി കുറച്ച് അപകടമുണ്ട് അവിടെ നീ എന്നനുസരിച്ചാ മതി എന്നാ നിനക്ക് സ്വർഗം കിട്ടും അപ്പൊ നമ്മളോട് ഇങ്ങനെ ഒരു ഭയങ്കര സുഖമുള്ള സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറയുന്നുണ്ട് പറഞ്ഞോട് എന്നാ ഞാൻ പോയിക്കോളാം അപ്പൊ അങ്ങനെ ഒരു വലിയ സുഖത്തിൽ എന്നെ ജീവിപ്പിച്ച് അതിനൊക്കെ വലിയ സുഖത്തിലേക്ക് എന്നെ കൊണ്ടുപോയി ഇടാൻ തീരുമാനിച്ച റപ്പേ നിനക്ക് സുജൂതി ചെയ്തിട്ട് ഞാൻ പോയിക്കോളാം നിനക്ക് സുജൂതി ചെയ്തിട്ട് പോയിക്കോളാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രസവിക്കുന്ന കുട്ടിയുടെ തലയാണ് ആദ്യം പുറത്തേക്ക് വരിക തല പുറത്തേക്ക് വരും അല്ലേ ആരോട് ചോദിക്കുന്നത് പരാതങ്ങളോടാ അങ്ങനെ വരിക അത് ശാസ്ത്രം പറയുന്നു കാലിങ്ങനെ പുറത്തേക്ക് വന്നാൽ കയ്യും കാലും എടുങ്കിലും കുടുങ്ങിപ്പോയിട്ടാണ് അത് അതിൻ്റെ ഒരു ഭാഗമാണ് പഠിച്ചോ പഠിച്ചോൻ്റെ കുതിർത്ത പക്ഷെ ഉമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്ന നമ്മളെ എങ്ങനെയാണ് അള്ളാഹു തല അങ്ങനെ ആക്കിക്കട്ടെ അവിടെയാണ് ചരിത്രം പറഞ്ഞ ഗ്രന്ഥങ്ങൾ പറഞ്ഞ പരമമായൊരു സത്യം നിനക്കൊരു സുജൂതി ചെയ്തിട്ട് ഞാൻ പോയിക്കോളാം ദുനിയാവിലേക്ക് അള്ളാഹു സമ്മതിച്ചു നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ സുജൂതി നടത്തി തലകുത്തനെ പിടിച്ചപ്പോ സുജൂതിലേക്ക് വന്നപ്പോ അള്ളാഹു ഭൂമിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു പടച്ചോന് സുജൂതി ചെയ്തിട്ട് കൂട്ടരെ എല്ലാ മക്കളും ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എല്ലാ മക്കളുടെ ജനനവും അവൻ്റെ ജനനം മുസ്ലിമായിട്ടാണ് നല്ല നല്ല പ്രകൃതിയിലാണ് അവൻ ജനിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സുജൂതി ചെയ്തിട്ടാണ് മനുഷ്യ മാനവ നീ ഭൂമിയിലേക്ക് വന്നത് ഭൂമിയിലേക്ക് അങ്ങനെ ഇറങ്ങി വന്നതാണ് അങ്ങനെ തന്നെ സുജൂത് കടന്നിട്ടുണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പലരും അങ്ങനെ കടന്നിട്ടുണ്ട് പക്ഷെ നമ്മളോ അവിടെ ചിന്തിക്കണ്ട് ഇതെല്ലാം പറയുമ്പോൾ ചിന്തിക്കേണ്ട സ്വന്തമാണ് നമ്മളാ പായയിലേക്ക് വീണപ്പം തന്നെ കയ്യും ചുറ്റി പിടിച്ചിട്ട് രണ്ട് കാലും കൂട്ടിട്ട് കളി തുടങ്ങി വിടൂല്ല വിടുന്ന പരിപാടിയില്ല അല്ലേ നമ്മൾ കളിച്ചു അങ്ങനെ ഇവിടെ ഈ പൊക്കിന്റെ സ്ഥാനത്ത് അടയാളം വെച്ചിട്ട് കത്തി അവിടെ വെച്ചു ലുക്കുമാൻ എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടാളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഇതിനൊപ്പം മുറിക്കാൻ പോവാണ് തല വേണോ കാല് വേണോ ഇന്ന് തർക്കം ഉണ്ടെങ്കിൽ ഞെറുക്കിട്ടിട്ട് തീരുമാനിക്കാം ഏതായാലും ഒരു കഷ്ണം നിനക്കും ഒരു കഷ്ണം നിനക്കും തീരും പ്രശ്നം തീരും കറുത്തോളം പറഞ്ഞു ആയിക്കോട്ടെ അല്ലേ ഉള്ള പറഞ്ഞു ഒരു ഒരു കഷ്ണം തന്നെയാണ് ഒരു കഷ്ണം തന്നേ വെളുത്ത പെണ്ണിനെ മുഖത്ത് നോക്കി പറഞ്ഞ് മുറിക്കട്ടെ വെച്ചു അവൾ ഓടി വന്നു കൈ അങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു മോനെ കൊല്ലണ്ട മോനെ ആ കുഞ്ഞിനെ കൊല്ലണ്ട എൻ്റെതൊന്നും അല്ല അവളെ തന്നെയാ കൊടുത്തേ എൻ്റെതല്ല കറുത്ത പെണ്ണിന്റെ കുട്ടിയാണ് അവൾക്ക് തന്നെ കൊടുത്തേ കത്തി വലിച്ചെറിഞ്ഞ ലുക്മാൻ ആ കുഞ്ഞിനെടുത്തിട്ട് വെളുത്ത പെണ്ണിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു നിന്റെ കുട്ടിയാണ് കുഞ്ഞിന്റെ മരണം നീ ആഗ്രഹിക്കുന്നില്ല അതിനെ പോറലേൽപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ല ഒരു പെറ്റ തള്ളക്കല്ലാണ്ട് ഇത്രമാത്രം സ്നേഹം ഉണ്ടാകൂല വലക്കത് കാത്തയിനാ ലുക്കുമാറിൽ ഹിക്കുമത്ത് അനുഷ്കുറില്ല വിശുദ്ധ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ലുക്കുമാറിന് ഹിക്കുമത്ത് നൽകിയ സന്ദർഭം അതാണ് എന്ന് ലോകത്തോട് സാക്ഷ്യം വഹിക്കുമ്പോ ദാവൂദ് നബി എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു പോലെ ലുക്കുമാൻക്ക് ദുരിതങ്ങളേറെയും കയ്യേറ്റെടുക്ക് ദുഃഖത്തിൻ സാഗരം നീന്തി കടക്ക് പൊന്നാര ലുക്മാനെ നീയൊന്നു കേൾക്ക് പോണം നീ ദുനിയാവിൽ വിരിമാറിയിലേക്ക് ലുക്മാനിറങ്ങി നടക്കാൻ തുടങ്ങി ഹിക്മത്തവർ മണ്ണിൽ കാട്ടാൻ തുടങ്ങി ലൈലും നഹാറും കൊഴിഞ്ഞു തുടങ്ങി കുത്തുപുസമാനായിട്ടവരും വിളങ്ങി പുന്നാര ലുക്മാനെ നീയൊന്നു കേൾക്ക് പോണം നീ ദുനിയാവിൻ വിരിമാറിയിലേക്ക് ദുരിതങ്ങളേറെയും കയ്യേറ്റെടുക്ക് ദുഃഖത്തിൻ സാഗരം നീന്തി കടക്ക് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് മോനെ ലുക്മാൻ നിനക്ക് സമയമായി എന്റെ ശിഷ്യത്വത്തിൽ നിന്ന് നീ പുറപ്പെടാൻ സമയമായി ഒരു നിശ്ചിത കാലയളവ് വരെ നിനക്ക് ഇവിടെ കൂടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാലയളവ് കഴിഞ്ഞു ഇനി നിനക്ക് നിന്റെ രൂപത്തിലേക്ക് യാത്ര തിരിക്കാം
പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് അങ്ങോട്ട് ജീവിക്കാൻ കണക്ക് കൂട്ടാൻ പാടില്ല. ലോകമേ തറവാട്, അനുഭവങ്ങൾ പാഠമാക്കണം. ഇബ്ലീസ് സദാ പിന്തുടരും, ഒന്ന് ശ്രദ്ധിക്കണം. ഇതെല്ലാം പറഞ്ഞ് ലുക്മാൻ ഞങ്ങളുടെ വിട്ടു. അവിടെ മുതലാണ് ലുക്മാൻ എന്ന കുട്ടി ലുക്മാനുൽ ഹക്കീം ആകുന്നത്. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു. മൂപ്പരങ്ങനെ കാലങ്ങൾ ഋതുഭേദങ്ങൾ മാറി മാറി നടന്നു. 25 വയസ്സായപ്പോ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരു ദിവസം അങ്ങനെ നടക്കാണ് ഒരു അങ്ങാടിയിലൂടെ. അങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോ അങ്ങാടിയിലെത്തുമ്പോ കാണുന്ന കാഴ്ച, ജനങ്ങൾ നാല് ഭാഗത്തേക്കും ചെതറി ഓടുന്നു. കുറെ ആൾ അങ്ങോട്ട് ഓടുന്നു, കുറെ ആൾ ഇങ്ങോട്ട് ഓടുന്നു, കുറെ ആൾ ബാക്കോട്ട് ഓടുന്നു, കുറെ ആൾ മുന്നോട്ട് ഓടുന്നു, കുറെ ആൾ മേലോട്ട് ഓടാൻ കഴിയാത്തോണ്ട് ഓടിയില്ല. നാല് ഭാഗത്ത് മറ്റു മരങ്ങൾ ഓടുക. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുക്കലേക്ക് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ ഓടുന്നത്, എന്താ പ്രശ്നം? ഒരാളും പ്രശ്നം പറയുന്നില്ല, ഓടടാ ഓട്ടോ. അവസാനം ഒരു വയസ്സായ ഉപ്പാപ്പ അങ്ങനെ കുടുക്കുട്ടു വരുന്നുണ്ട്. പാപ്പനെ പൊടിച്ചു വെച്ച്, പാപ്പ എന്തിനാ അങ്ങനെ ഓടുന്നത്? മനെ വിട്. അല്ല പാപ്പ എന്തിനാ ഓടുന്നത്? നീ വിടറാ. പാപ്പ എന്തിനാ ഓടുന്ന കാര്യം പറ പറഞ്ഞാലേ വിടൂ. ആ എന്നാൽ അവിടെ അടി, അവിടെ അടി. എന്നിട്ട് രണ്ടെണ്ണം കിട്ടി അതിന്റെ ഓട്ടായിരുന്നു. ലുക്മാൻ റളിയല്ലാഹു അൻഹു ഉപ്പാപ്പാനെ വിട്ട് അങ്ങോട്ട് പോയി. അവിടെ പോയി നോക്കുമ്പോ കഥ എന്താണെന്നറിയോ? യുദ്ധക്കുറി വരുത്തി അവരെന്ന് തമ്മിൽ അടി പിടിത്തെ സമുദായ വർഗീയ വർണ്ണത്തിൻ വിദ്വേഷത്താലെന്ന് കൊല്ലും കൊല വിളിത്തെ. യുദ്ധക്കുറി വരുത്തെ അവരെന്ന് തമ്മിൽ അടി പിടിത്തെ സമുദായ വർഗീയ വർണ്ണത്തിൻ വിദ്വേഷത്താലെന്ന് കൊല്ലും കൊല വിളിത്തെ. വെട്ടി പരസ്പരമേക്ക ബന്ധങ്ങൾ കൊത്തി മുറിച്ചിടുമേ കൈകാലുകൾ അറ്റത വീണു പിടഞ്ഞിട്ടവരെന്ന് കൂട്ട കരച്ചിലുമേ. വെട്ടി പരസ്പരമേ കബന്ധങ്ങൾ കൊത്തി മുറിച്ചിടുമേ കൈകാലുകൾ അറ്റത വീണു വീണഞ്ഞിട്ടവരെന്ന് കൂട്ടക്കരച്ചിലുമേ. യുദ്ധകൊതി വരുത്തി അവരെന്ന് തമ്മിലടി പിടിത്തി സമുദായ വർഗീയ വർണ്ണത്തിൻ വിദ്വേഷത്താലെന്ന് കൊല്ലും കൊല വിളിത്തേ. രണ്ട് സമുദായങ്ങൾ തമ്മിൽ പരസ്പരം മത്സരിച്ച് തല്ല, അടി എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ തല്ല, വെറുതെ തോണ്ടിയിട്ട് വീഴൊന്നല്ല, അടിക്കുന്നുണ്ട്, കൈ വെട്ടുന്നുണ്ട്, കാല് വെട്ടുന്നുണ്ട്. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പോയി നോക്കുമ്പോൾ അടി തീർന്നിന്, പക്ഷെ പ്രശ്നം ഗുരുതരമാണ്. ഓരോരുത്തരുടെ കൈ മുറിഞ്ഞ് കിടക്കുന്നു, കൈ മുറിഞ്ഞിട്ട് നിലവൈരം കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന്. ഓരോരുത്തരുടെ തല മുറിഞ്ഞിട്ട് അപ്പുറത്ത്, ഓരോരുത്തരുടെ മൂക്ക് ഇങ്ങനെ ചെത്തി മുറിച്ചിട്ട് കൈ എന്തെല്ലോ ഹാലിങ്ങനെ കിടക്കാണ്. മൂപ്പർ പറഞ്ഞു, പടച്ച റബ്ബെ ഇതെന്തൊരു കുദരത്താണ്, മനുഷ്യന്മാരുടെ കൽപ്പിന്റെ അകത്ത് എന്താണ് ഇങ്ങനെ? എല്ലാം ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവർ, എന്നിട്ടും എന്താ ഇങ്ങനെ? നരകയാതനെ അനുഭവിച്ച് കരയുന്നവരെ രക്ഷപ്പെടുത്താൻ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. മൂപ്പർ ഉസ്താദ് പഠിപ്പിച്ച ഇൽമ് പിന്നെയും തുടങ്ങി, പച്ച മരുന്ന് പറിച്ചെടുക്കാൻ തുടങ്ങി. പറിച്ചെടുത്തിട്ട് വന്ന് കുത്തിരുന്ന് തിരുമ്പി നീരെടുത്ത് ആ ഓരോരുത്തരെ ശരിയാക്കാൻ. ആദ്യം കൈ മുറിഞ്ഞ് തൂങ്ങിയൊരുത്തന്റെ കൈക്ക് പശ തേച്ചിട്ട് ഒട്ടിച്ച് ഒട്ടിച്ചപ്പോ എഴുന്നേറ്റ് നിന്ന് സിന്ദാബാ കൈ പ്രശ്നമൊന്നുമില്ല, ലെവലായിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. തല മുറിഞ്ഞവനെ അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഈ കഥ അങ്ങോട്ടെത്തൂല, അതിനിടയ്ക്ക് അങ്ങോട്ടെത്തും, അങ്ങത്തെ കഥ ഇപ്പം തന്നെ പറഞ്ഞുതരാം. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഫലസ്തീനിൽ നോർദി എന്ന് പറയുന്ന നാടാണ് ഫലസ്തീൻ, ഇന്നത്തെ ഫലസ്തീനാണ്. അവിടെയാണ് ലോകത്ത് ആദ്യത്തെ ഗവേഷണശാല ആയുർവേദ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു. അവിടെ വെച്ചിട്ട് ശിഷ്യന്മാർക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശിഷ്യന്മാർ പഠിക്കാനെത്തിയിട്ടുണ്ട്. അന്ന് ആയുർവേദം പഠിക്കാൻ എത്താത്ത ഒരു നാട് നമ്മുടെ ഇന്ത്യ രാജ്യം. അവിടെ ശിഷ്യന്മാരുണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ എത്താത്ത പ്രദേശങ്ങളിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു, അവരാണ് പിന്നെ ആയുർവേദം പഠിപ്പിച്ചത്. അങ്ങനെ ഇന്ത്യ രാജ്യത്തേക്ക് ആയുർവേദ സിദ്ധാന്തം പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു എൻ്റെ പ്രഥമ ശിഷ്യനാണ്. ഇന്ന് മുത്തുപ്പേട്ട ദർഗാ ഷെരീഫിൽ കിടക്കുന്ന ദാബൂദുൽ ഹക്കീം മുത്തുഫത്തി ഖത്തസല്ലാഹു സിറുൽ അസീസ്, അവിടെ പോകാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അപ്പോൾ മൂപ്പര് ഇന്ത്യ രാജ്യത്ത് ഇത് വ്യാപിപ്പിച്ചു. അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് ഇത് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ലുക്മാൻ ഇത് പഠിപ്പിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും കേട് വന്നാൽ അത് മുറിച്ചിട്ട് അവിടെ മരുന്നെല്ലാം തേച്ചിട്ട് ഒട്ടിക്കുന്ന ഒരു സിസ്റ്റം പഠിപ്പിച്ചു. അപ്പോൾ ഒരു കഴുത്ത് വേദനയായിട്ട് ഒരു ചങ്ങായി വന്ന് ഇവനെ പൊടിച്ച് കിടത്തിയിട്ട് ശിഷ്യന്മാർ അറുത്ത് മുറിച്ചിട്ട് പശയെല്ലാം തേച്ച് ഇതാക്കിട്ട് ഒട്ടിച്ച് ഒട്ടിച്ചിട്ട് എഴുതേറ്റ് നോക്കുമ്പോൾ മുഖം ബേക്കോട്ട് ബേക്ക് മുന്നോട്ട് ഇയാൾ ഇങ്ങനെ നിൽക്കുന്നു. ഇത് രണ്ടാമത് മുറിക്കാൻ ഇവർക്ക് വേദനയായി പൊടിയായി. മൂപ്പരിങ്ങനെ നിന്ന് നിങ്ങൾ അയാൾ മനുഷ്യൻ്റെ കഥ എന്തിച്ച് നോക്കിയാട്ടെ, ചോറെല്ലാം തന്നിട്ട് അച്ചാർ തോട്ടിട്ട് കണ്ണിത്തേക്കു ബേക്കോട്ടേക്ക്. കുറെ കഴിഞ്ഞ് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു നടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെ ഒരു സാധനം. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ സെറ്റ് അടക്കം തിരിയുന്നു. വലൈക്കും അസ്സലാം. മൂപ്പര് ചിതെന്താന്ന് വെച്ചാൽ പറഞ്ഞു, ശിഷ്യന്മാരെല്ലാം കൂടി ഇങ്ങനെ ആക്കിയതാണ് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു. ഇത് ഞാൻ റെഡിയാക്കി തരവാണെങ്കിൽ, പക്ഷെ ഇങ്ങനെ തന്നെ നീ ജീവിച്ചാൽ അള്ളാഹുവിൻ അടുത്ത് വലിയ കൂലി ഉണ്ടാകും. എന്നാ പിന്നെ ഇങ്ങനെ മതിയാകും? അള്ളാഹുവിൻ അടുത്ത് കൂലി ഉണ്ടെന്നുണ്ടോ? എന്നാ അങ്ങനെ മതിയാകും? നമ്മളൊക്കെ പറയൂ, അതങ്ങത്തിട്ടല്ലേ വേ ഇപ്പം റെഡിയാക്കി പറയും, ഇല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും പറയും, പിന്നെ ഗുൽമാലിക്കും. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മൂപ്പര് പിന്നെ ചേർന്നു. മുഖം ബേക്കോട്ടുള്ള ഒരു മനുഷ്യൻ.
അപ്പൊ ഇതിങ്ങനെ ഓരോ അവയവങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് റെഡിയാക്കുമ്പോ ഈ കൗമ് നാല് ഭാഗത്തുനിന്ന് ഓടിയ ടീമൊക്കെ തിരിച്ചു വന്ന് ഇങ്ങനെ ചുറ്റും നിന്നിട്ട് ഇങ്ങനെ നോക്കി. ആ അത്ഭുതം ഇങ്ങനെ കാണല്ലേ, പശ തേക്ക ഒട്ടിക്ക ലെവലാക്ക എഴുന്നേപ്പിക്ക ഓരോരുത്തർ സ്ട്രോങ് ആയി, ഇതിനൊട്ടിക്ക് അതിനൊട്ടിക്ക് മറ്റേ അതങ്ങനെ തന്നെയാണ്. കളിക്കുന്ന ആളെയൊക്കെ സ്ട്രോങ് കാണുന്ന ആക്കല് ഉണ്ടാക്കുക. ബോളുകളി കാണാൻ പോയിട്ടുകള് പോയാലും നമ്മളെങ്കിൽ നോക്കിയൊക്കെ കളിക്കുന്ന പോസ്റ്റിന്റെ അതിൽ പോയിട്ട് ഉണ്ടാവും. ഈ നിൽക്കുന്ന മറ്റവന്റെ പേരടിക്ക് ചവിട്ടിട്ട് ഗോൾ അടിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇന്ത്യയുടെ ഫുട്ബോൾ കളിയിൽ ഒരു ടീം തോറ്റ് മറ്റേ ടീം ജയിച്ച്. കോച്ച് ഇങ്ങനെ ടെൻഷനിലിരുന്നു, തോറ്റ ടീമിന്റെ കോച്ച്. അപ്പോൾ ആ ടെൻഷൻ കണ്ടിട്ട് കളിക്കാരനെ വന്നിട്ട് പറഞ്ഞു, സാർ വിഷമിക്കണ്ട, മഴ പെയ്തിട്ട് തോറ്റു പോയതാ. കോച്ചിന് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, മറ്റേ ജയിച്ച ടീം പന്തലിട്ടിട്ടാടാ നമുക്ക് കളി കളിച്ചിട്ട് വെച്ചു, നിങ്ങൾ മാത്രം മയക്ക. അപ്പോ ഇപ്പൊ കളിയാണോ, സകല സമയത്തും കളിയാണ്, കളിയോട് കളിയല്ല. കുട്ടിയൊക്കെ രാപ്പകലിൽ ഉറക്കം ചെട്ടിയ കളി. ഒന്നുമില്ലെങ്കിൽ ക്രിക്കറ്റ് കളി, ബോൾ കളി, ഇല്ലെങ്കിൽ ഗെയിം കളി, മറ്റേ ഏത് ടാപ്പ് ടാബാന്നല്ലേ, എനിക്ക് പുളിച്ച ചിരി. ടാബ് കമ്പ്യൂട്ടർ ഗെയിം കളി തന്നെ, 24 മണിക്കൂറും കളിയാണ്. അങ്ങനെ കളി കളി എന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിലേക്ക് വരുന്ന കാലം, കളിയോട് മനുഷ്യൻ സംവദിക്കുന്ന കാലം, കളിയുമായിട്ട് മാനവൻ മുന്നോട്ട് പോകുന്ന കാലം, ആ കളി 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 എന്ന ചിന്തയുള്ള വർഗത്തിലേക്കാണ് ദജ്ജാല് കടന്നു വരിക എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ കളി കളി എന്ന് പറഞ്ഞിട്ട് ഇപ്പവും കളിയുമായിട്ട് ജീവിക്കുന്ന ഒരു കൗമ് ആകൃതമാല് വരും. ആ കൗമിനടിയിലേക്കാണ് ആര് കടന്നു വരിക, ദജ്ജാല് വരിക എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ചിന്തിച്ച് നോക്കുക കൂട്ടരെ, റസൂൽ പറഞ്ഞ എത്ര കൃത്യ. പാർലമെന്റിലെ മെമ്പർമാർക്ക് ഫുട്ബോൾ കൊടുക്കുന്നുണ്ട് അവരവരുടെ മണ്ഡലത്തിൽ കളി ഇതാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചിന്തിച്ചോ 14 നൂറ്റാണ്ടിനപ്പുറത്ത് റസൂൽ പറഞ്ഞ വാക്കുമായിട്ട് ഈ ഫുട്ബോൾ ഒന്ന് ചേർത്ത് വെച്ച് നോക്ക്, കളി കളി എന്ന് പറയുന്ന മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ദജ്ജാല് കടന്നു വരാൻ സമയമായി. പുണ്യനബി മുഹമ്മദ് മുസ്തഫ 24 മണിക്കൂർ. റമദാനിലാണ് വേൾഡ് കപ്പ്, റമദാനിലാണ് വേൾഡ് കപ്പ്. ഒരു ഭക്ത് പോലും തറാവിസ്കരിക്കാണ്ട് വേൾഡ് കപ്പും കണ്ടിരിക്കുന്ന ചില രണ്ടും ഘട്ടം നമുക്കുണ്ട്. ഓന് ബോൾ കളി തന്നെ. ഇന്നിപ്പോ ഐ പി എൽ ഇല്ലായിട്ടല്ലേ, അല്ലെങ്കിൽ ക്രിക്കറ്റ് ഇല്ലായിട്ടല്ലേ, ക്രിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്നതിൽ പകുതി ആളും ഉണ്ടാവില്ല, ഓരല്ലെങ്കിലും ഇരിക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ആ കളിക്കുന്ന ഓന് കളിയും കഴിഞ്ഞ് ഓനിക്ക് പൈസയും കിട്ടി, നമുക്ക് എന്ത് കിട്ടി, നമുക്ക് കുറ്റം കിട്ടി, കുറ്റം വാങ്ങാൻ നമ്മളും പൈസ വാങ്ങാൻ നമുക്ക് കൊള്ളുക. ചിന്തിച്ചോ, അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിൽ ആര് വരും, ദജ്ജാല് വരും. അള്ളാഹു നമ്മളെ ദജ്ജാലിന്റെ അടങ്ങുന്ന രക്ഷപ്പെടുത്തട്ടെ. ഇവിടെ ലുക്കുമാർ ഹക്കീം റളിയല്ലാഹു അൻഹു എല്ലാത്തിനും ഒട്ടിച്ച് റെഡിയാക്കിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുമ്പോ നാട്ടുകാർ ചുറ്റും നിന്ന് ഒരാൾ തോണ്ടിട്ട് വെച്ചു, ഏയ് നിങ്ങൾ ആരാണ്, മുപ്പറി ഞെട്ടി പടച്ചോനെ, ഞാൻ ഒരു വഴിപോക്കനാണ്, ഒരു മുസാഫിറാണ്. ഒരുത്തൻ പറഞ്ഞു, ഏത് പോക്കൻ അയാൾ തിരക്കടില്ല, ഇന്ന് ഞങ്ങളുടെ കൂടെ കൂടണം. എന്തിന്, നാളെ അടിയുണ്ടായാൽ ഒട്ടിക്കാൻ ആള് വേണ്ടേ, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പോകാൻ പാടില്ല. മൂപ്പരെ പിടിച്ചു പറിച്ചപ്പോ മൂപ്പരെ പറഞ്ഞു, പടച്ചോനെ ഉസ്താദിനോട് ഉസ്താദിന്റെ പൊരുത്തത്തിന് വേണ്ടിട്ട് ഇതാരും കാണൂലെന്ന് പറഞ്ഞു പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരു വലിയ പൈസക്കാരന്റെ പുറത്തെ റൂമിലിട്ട് പൂട്ടി, ഇവിടെ കിടക്ക്, നാളെ അടിയിലും കഴിഞ്ഞ് ഒട്ടിച്ചിട്ട് പോയാൽ മതിയാ. മൂപ്പരാകെ വേജാറായിട്ട് കുത്തിയിരുന്ന് പടച്ചോനോട് വേറെ നല്ലാഹുവേ, ഉസ്താദിന്റെ പൊരുത്തക്കേട് എനിക്ക് സംഭവിക്കോ പടച്ചോനെ, ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യൂലെന്ന് പറഞ്ഞതാ, പക്ഷെ ഈ കൗമി ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ ഞാനങ്ങ് ചെയ്തു പോയല്ലോ അല്ലാ, ജനങ്ങളങ്ങോട്ട് അടിച്ച് കയറാൻ തുടങ്ങി. എൻ്റെ ഉമ്മോ ഈ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് വയസ്സായ ഉപ്പാപ്പയെല്ലാം രാത്രി എങ്ങോട്ടാ പോകുന്നു, പാപ്പാ ഒട്ടിനെ കാണാൻ പോയെ, കംപ്ലീറ്റ് ജനങ്ങൾ അടിച്ചു കയറി. കണ്ടോ തിരിച്ചു പോയാലേ വരുന്നോ എനിക്ക് കാണാൻ പറ്റും, പോകുന്ന വന്നോ തിരിച്ചു പോകുന്നില്ല. എല്ലാവരും തീരുമാനിച്ച് നേരം പൊളിച്ചിട്ട് നല്ല സൂര്യപ്രകാശത്തിൽ ഒന്നും കൂടി ഇയാളെ കണ്ടോ. പിന്നെ മുതലാളിൻ്റെ പോലെ മുറ്റത്തും റോഡും എല്ലാം കൂടി കടന്നു ഉറങ്ങി പോകും, മൊത്തം കടന്നു. ലുക്മാനൊക്കെ വന്നാൽ റൂമിലിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. അവസാനം നട്ടപ്പാതിരി ആയപ്പോൾ എല്ലാവരും ഉറക്കം തുടങ്ങി, ഉറക്കം ഉറക്കത്തിൽ വരെ പ്രകടനം തുടങ്ങിയപ്പോൾ ഉറക്കത്തെ പ്രകടനം കണ്ടില്ലേ, ഇതാണ് ഉറക്കാത്ത പ്രകടനം. അത് തുടങ്ങിയപ്പോൾ മൂപ്പരും മെല്ലെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ ഇടക്കൂട്ട കാലിലെ വെച്ച് ഇങ്ങനെ പോയി. ലാസ്റ്റ് മുറ്റത്തെത്തി അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ഒരു വയസ്സായ ഉപ്പാപ്പ ഇങ്ങനെ അവസാനം കിടക്കുന്നു. ഇയാൾക്ക് ഉറക്ക് വന്നിട്ടേ ഉള്ളൂ, ഉറക്കം ഇങ്ങനെ പിടിക്കുന്നേ ഉള്ളൂ. ഇയാളിങ്ങനെ കാണുന്നുണ്ട് ലുക്മാനിലേക്ക് ഇവിടുന്നാണ് പോകുന്നത്. ഈ ഉറക്കിൻ്റെ പകുതി അല്ലെ മൂപ്പര് ചോദിച്ച്, നിങ്ങൾ പോകണോ ചോദിച്ച്, ആ ഞാൻ പോകണമെന്നാണ്. ആ അസ്സലാമു അലൈക്കും, വലൈക്കും സലാം. മൂപ്പര് പോയി, നേരം വെളുത്തപ്പോൾ തന്നെ ലുക്മാനിലേക്ക് ഇമ്രാൻ അവിടെ കേട്ട ഇരിക്കും, ഇവിടെ നിൽക്കുക. നേരം വെളുത്തപ്പോൾ തന്നെ എന്താ കഥ അറിയോ, ഈ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി റൂമിലേക്ക് ലുക്മാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ. പോയി നോക്കുമ്പോൾ കാണുന്നില്ല, എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. ഒരുത്തൻ പറഞ്ഞു, ഒട്ടിക്കുന്ന ആളല്ലേ ബെഡിൻ്റെ അടിയിൽ ഒട്ടി പോയി അടി നോക്കാണ്. ആ ഇതിൻ്റെ ഒരു പെണ്ണ് പോയിട്ട് ഡോക്ടറോട് പറഞ്ഞാലും, ഡോക്ടറെ എൻ്റെ ഭർത്താവിന് ഭയങ്കര രോഗം, എന്നാ കുറച്ച് സമയം ബെഡിൻ്റെ മേലെ എൻ്റെ കൂടെ കിടക്കും, ആ പിന്നെ അടിയിൽ പോയിട്ട് മലന്ന് കിടക്കും ബെഡിൻ്റെ ഉള്ളിൽ, അടിയിൽ പോയിട്ട് കട്ടിൻ്റെ അടിയിൽ, പിന്നെ എന്തെങ്കിലും അങ്ങനെ ഒച്ചപ്പാടം കേൾക്കുക, പിന്നെ കുറച്ച് എൻ്റെ വന്നിട്ട് മേലെ കിടക്കും, പിന്നെ അടിയിൽ പോയി കിടക്കുവാറ്. ഡോക്ടർ പറഞ്ഞു, റഹ്മാനായ റബ്ബ് ഇങ്ങനത്തെ രോഗി ആദ്യമായിട്ട് വരുന്നു.
എന്താ ഭർത്താവിന്റെ ജോലി വെച്ചു നേരം പറഞ്ഞു വർക്ക്ഷോപ്പിലാണ് കാർ നന്നാക്കലാന്ന് പറഞ്ഞു ആ എന്നാ തന്നെ ഇടക്കിടക്ക് അടി പോയി മലിന നടക്കുന്നതാണ് അതുകൊണ്ട് ഒരു കൊല്ലത്തേക്ക് കാറ് കാണിക്കണ്ടായിരുന്നു എന്നാ എന്റെ ഓമർ ചിലപ്പോ അടിന്നിട്ട് പോട്ടെ ലൂസാക്കുന്നുണ്ടോ ബെഡിന്റെ കാറിന്റെ അനുസരിച്ചിട്ട് അപ്പോ അടിയിൽ ഓട്ടിന്ന് പോയി നോക്കാറ് എവിടെ ലുക്കുമാറല്ലേ അപ്പ ഈ വയസ്സുള്ള പാപ്പ പറഞ്ഞു മക്കളെ അയാളല്ലേ രാത്രി പോയാറ് നിങ്ങൾ കണ്ടോ വെച്ച് ആ കണ്ടു കയറും നിങ്ങൾ പിടിക്കേണ്ട മനുഷ്യാറിന് ഉറക്കം പിടിക്കുമ്പോ പോയെ ഉറക്കം പിടിച്ച് അയാളും പിടിക്കാനുള്ള ആവശ്യത്തിൽ നിൽക്കില്ലാറ് ലുക്കുമാർ തീർത്താക്കുന്നാണെങ്കിലോ ഈ രാത്രി ഇവിടുന്ന് പുറപ്പെട്ട് കുറച്ചങ്ങോട്ട് നടന്നിട്ടേ ഉള്ളൂ ഇരുട്ടത്ത് നടന്നോക്കുമ്പോൾ വെളുത്ത വസ്ത്രധാരി ശുഭ്രവസ്ത്രധാരി പ്രത്യക്ഷപ്പെട്ടു അസ്സലാമു അലൈക്കും യാ ലുക്കുമാൻ വഅലൈക്കും അസ്സലാം നിങ്ങൾ ആരാണ് ഞാൻ ആരാണെന്നൊക്കെ പിന്നെ അറിഞ്ഞോളാം പക്ഷെ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് എന്താണ് കാര്യം ഇന്നലെ നമ്മെ വിട്ട് പോയതറിഞ്ഞിടണേ ലുക്മാനെ നീ കേട്ടിടണേ കുതുബുസമാ ആയതറിഞ്ഞിടണേ ഇന്നലെ ലൈലി ആ പൊന്നൂറ് നമ്മെ വിട്ട് പോയതറിഞ്ഞിടണേ രാത്രി തന്നെ ചെന്നിടേണം കഴവതം മണ്ണിൽ രിജാലു ഹൈബ സംഗമത്തിൽ ചേർന്നിടൂ നിങ്ങൾ ഈ രാത്രി തന്നെ ചെന്നിടേണം കഴവതം മണ്ണിൽ രിജാലു ഹൈബ സംഗമത്തിൽ ചേർന്നിടൂ നിങ്ങൾ ഇസ്മുല്ലാളം പഠിച്ചാൽ എത്തിടാം ദൂരെ ശക്ക് മനസ്സിൽ വേണ്ട കണ്ണാട കൂച്ചാരേ ഇസ്മുല്ലാളം പഠിച്ചാൽ എത്തിടാം ദൂരെ ശക്ക് മനസ്സിൽ വേണ്ട കണ്ണാട കൂച്ചാരേ വന്ന മലക്കത് പഠിപ്പിച്ചു കഴിഞ്ഞുടനാ ലുക്മാനെ നീ കേട്ടിടണേ ആയതറിഞ്ഞിടണേ ഇന്നലെ ലൈലിൽ ആ പൊന്നൂറ് നമ്മെ വിട്ട് പോയതറിഞ്ഞിടണേ വന്നതൊരു മലക്കായിരുന്നു മലക്ക് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു മനുഷ്യന്റെ കോലത്തിൽ വന്ന മലക്ക് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത് ഓരോ കാലഘട്ടത്തെയും നയിക്കാൻ അള്ളാഹുവൻ ഔലിയാക്കന്മാരിൽ അഗ്രഗണ്യനായൊരു മനുഷ്യൻ അള്ളാഹു നിയോഗിക്കും കുത്തുബുസ്സമാനായിട്ട് ഓരോ കാലഘട്ടത്തെയും നയിച്ചു കൊണ്ടുപോകാൻ കുത്തുബുസ്സമാനായി ചില വ്യക്തികളെ അള്ളാഹു തിരഞ്ഞെടുക്കും മെമ്പറും സൈദുല വിദങ്ങളെ പോലെ ഉള്ളാൾ സൈദ് മദനി റളിയല്ലാഹു അൻഹു പോലെ മഹാനായ ശംസുൽ ഉലമയെ പോലെ ഓരോ കാലഘട്ടത്തിലും ചില മനുഷ്യന്മാരെ അള്ളാഹു തിരഞ്ഞെടുക്കും കാലഘട്ടത്തെ നയിക്കാൻ എന്നാൽ ഈ ഈ കാലത്ത് ആ സ്ഥാനം ഏറ്റെടുത്ത കുത്തുബുസ്സമാൻ ഇന്നലെ അന്തരിച്ചു പോയി ഇന്നലെ മരിച്ചു പോയി തലസ്ഥാനത്ത് നിങ്ങളെയാണ് അള്ളാഹു തീരുമാനിച്ചത് അതുകൊണ്ട് നിങ്ങൾ ഈ സെക്കൻഡിൽ മക്കയിലെത്തണം മക്കയില് റിജാലുൽ ഗൈബിന്റെ എന്ന് പറഞ്ഞാൽ അദൃശ്യ പുരുഷന്മാർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവര് മക്കയിൽ സമ്മേളിക്കുന്നുണ്ട് അവിടെ നിങ്ങളെത്തണം ലുക്മാനക്ക് മർദി അള്ളാഹുവിന് പറഞ്ഞു ആയിരം കാതങ്ങളൊക്കെ പുറത്തുള്ള മക്കയിൽ ഞാനിപ്പോ എങ്ങനെ പെട്ടെന്ന് എത്തുക വെച്ചു അപ്പൊ പറഞ്ഞു മലക്ക് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഇസ്മല്ലാളം പഠിപ്പിച്ചു അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങൾ അത് കണ്ണ് ചുമ്മിയിട്ട് ചൊല്ല തുറക്കുമ്പോ എവിടെയാണോ ലക്ഷ്യം അവിടെ ഉണ്ടാവുന്നു തന്റെ മകന് അള്ളാഹു ഒരു ആറാം ഇന്ദ്രിയം നൽകട്ടെ എന്നൊരു പിതാവിന്റെ പ്രാർത്ഥന ഫലിക്കാം ഇതാണ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ദുആ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ മക്കൾക്ക് വേണ്ടി ഉമ്മയൊപ്പം ദ്വാരക്കണം അപ്പോ ഈ കുട്ടിക്ക് വേണ്ടി 9.5 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് വേണ്ടി ബാഹൂറിന്റെ ദുആ ഇതാ സ്വീകരിക്കപ്പെടുകയാണ് ഇസ്മല്ലാ മലക്ക പഠിപ്പിച്ചു കൊടുത്തു കണ്ണുപൂട്ടി അത് ചൊല്ലി കണ്ണു തുറക്കുമ്പോ വിശുദ്ധ മക്കയിൽ അള്ളാഹു നമ്മയും എത്തിച്ചു തരട്ടെ മക്കാ പട്ടണത്തിൽ റിജാലുൽ ഗൈബ് റിജാലുൽ ഗൈബിന്റെ സമ്മേളനം അദൃശ്യ പുരുഷന്മാരെ അള്ളാഹു ഔലിയാക്കന്മാരുടെ കൂടെ അങ്ങോട്ട് ചേർന്നു അനുഭവങ്ങൾ പങ്കുവെച്ചു എന്നിട്ട് നേരം വെളുത്തു ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കരുത് എന്നൊരു ഉപദേശം ആര് നടത്തിയിട്ടുണ്ട് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് മക്ക വിടാൻ തീരുമാനിച്ചു മൂപ്പര് മക്കയിൽ നിന്ന് പിന്നെ പുറപ്പെട്ടു കുറച്ച് ദിവസം മക്കയിൽ താമസിച്ചു കുറച്ച് ദിവസം നിൽക്കും പിന്നെ പോകും അങ്ങനെയാണ് പതിവ് കുറച്ച് ദിവസം മക്കയിൽ താമസിച്ചു പിന്നെ മക്ക വിട്ടു മക്ക വിട്ട് ഇങ്ങനെ നടന്ന് മരുഭൂമിയൊക്കെ താണ്ടി ഒരുപാട് ദൂരം അങ്ങനെ നടന്ന് ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു യാചകൻ മുന്നിൽ വന്നു യാചകൻ അങ്ങനെ അങ്ങനെ ചോദിക്കുന്ന എന്താ പറയാ വേറെന്താ പറയല്ലേ മേങ്ങാൻ വരുന്ന ആള് ആ മേങ്ങുന്ന ആള് ഓനാണ് മേമി അല്ലേ
അങ്ങനെയാണ് നമ്മൾ മേമിയാവും. അപ്പോ ഈ ടീം ഒരു ചങ്ങായി വന്നിട്ട് പറഞ്ഞു, ലുക്കുമാർ അലിഹാന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, സഹോദര ഞാൻ ഒരു വല്ലാതെ പാവ, എനിക്ക് എന്തെങ്കിലും തരണം. മൂപ്പര് പറഞ്ഞു, എൻ്റെ അടുത്ത് ഒന്നുമില്ല സഹോദര, ഇന്നപ്പോഴത്തെ അവസ്ഥയിലാണ് ഞാൻ, പക്ഷെ ഈ പരിപാടി മോശ, അതോടെ ഞാൻ ചെയ്യാത്തെ, അതുകൊണ്ട് തൽക്കാലം നീ പോ, എൻ്റെ അടുത്ത് ഇപ്പൊ ഒന്നുമില്ല. ലുക്കുമാർ അലിഹാന് സത്യമായിട്ട് അങ്ങനെ പറഞ്ഞ ഇയാൾ പറഞ്ഞു, അല്ല കുറച്ച് ദിവസമേ ഭക്ഷണം കഴിക്കാത്തത്, എന്തെങ്കിലും താ സഹോദര, എൻ്റെ അടുത്ത് ഒന്നുമില്ല, ഞാൻ വല്ലാത്ത പാവാണ്, ഇന്നപ്പോലെ തന്നെയാണ് എൻ്റെ അവസ്ഥയും. എന്നാൽ പറഞ്ഞു, അല്ല എന്തെങ്കിലും താ സഹോദര, ഈ ഉടുത്ത തുണിയല്ല, അത് വേറെ എനിക്ക് തരാനില്ല, അത് അഴിച്ചു തന്നാ പിന്നെ നാണം മറക്കാനുമില്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, എന്തെങ്കിലും താ, നിങ്ങൾ എന്തി ചോക്കട്ടെ, നമ്മളോടാ ഇങ്ങനെ ഒരുത്തം പറഞ്ഞെങ്കിൽ മൂന്നാമത്തെ വർത്താനത്തിനോട് അവസാനിപ്പിക്കും നമ്മൾ, എന്തെങ്കിലും താ ഒന്നുമില്ല പോ, എന്തെങ്കിലും താ, ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു ഒന്നുമില്ല, എന്തെങ്കിലും താ, എന്തെങ്കിലും തരാം എന്നാ പിടിച്ചോ, ഒറ്റയടി കൊടുത്ത് നമുക്ക് സമാധാനമായി കിട്ടിയോ, എനിക്ക് റാഹത്താവും ചെയ്തു. പിന്നെ ഓനാ ബൈക്ക് വരുത്തിണ്ടാവില്ല. മൂപ്പരിങ്ങൾ സാധുവായിട്ട് പറഞ്ഞു കൊടുക്കണം, എൻ്റെ അടുത്തൊന്നുമില്ല, നീ പോ നീ പോ. അവസാനം ഇയാൾ ഇത് പരീക്ഷണമാണ്, അള്ളാന്റെ പരീക്ഷണമാണ്. അവസാനം ഈ യാചകൻ പറഞ്ഞു, ഈ പിച്ചക്കാരൻ മേങ്ങുന്നാൾ പറഞ്ഞു, നിങ്ങളെ വർഷയിൽ പറഞ്ഞാൽ മൂപ്പര് പറഞ്ഞു, റബ്ബിനെ സാക്ഷി നിർത്തി ഞാൻ ചോദിക്കുന്നു, നിങ്ങളെന്താ അള്ളാഹുബിനെ സാക്ഷി നിർത്തി ചോദിക്കാണെന്തെങ്കിലും എന്താ. അവിടെ മൂപ്പര് കുടുങ്ങി, കാരണം സാക്ഷി നിർത്തിയത് പടച്ചോനെയാണ്. നാളെ മഹ്ശറിൽ അള്ളാഹുവേ നീ എന്നോട് ചോദിക്കുമല്ലോ, എന്നെ സാക്ഷി നിർത്തിയിട്ട് ഒരാൾ നിന്നോട് വിശക്കുന്ന മനുഷ്യൻ ഭക്ഷണത്തിന് ചോദിച്ചപ്പോ എന്തെങ്കിലും താന്ന് പറഞ്ഞപ്പോ നീ അയാൾ അവഗണിച്ചു വിട്ടത്, എന്നെ സാക്ഷി നിർത്തിയത് എന്നെ അവഗണിക്കുന്നതിന് തുല്യമല്ലേ ലുക്കുമാനെ എന്ന് അതാ നീ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ റബ്ബേ മറുപടി പറയാ. അപ്പോഴും മൂപ്പര് പറഞ്ഞു, നീ അങ്ങനെ ചോദിക്കല്ല, എന്റെ അടുത്തൊന്നുമില്ല, റബ്ബിനെ സാക്ഷി നിർത്തി എന്തെങ്കിലും, എനിക്ക് പിന്നെ മറുപടിയില്ല. മൂപ്പര് പറഞ്ഞു, ഞാൻ എനിക്കൊരു സാധനം തരാം, ഞാനൊരു സാധനം തരാം. എന്താണ് സാധനം? ആ കാലഘട്ടത്തെ നമ്മളൊന്ന് പഠിക്കണം, ആ കാലഘട്ടത്തെ പഠിച്ചാൽ നമുക്ക് കാണാം, അടിമച്ചന്തകളിൽ മനുഷ്യന്മാരെ വിലക്ക് വാങ്ങാൻ കിട്ടുന്ന കാലമാണ്. അടിമച്ചന്തയിൽ മനുഷ്യന്മാരെ പൈസ കൊടുത്ത് വാങ്ങാം, പീടിയ പോയിട്ട് സോപ്പും പേസ്റ്റും വാങ്ങും പോലെ വാങ്ങാം, അവിടെ നിർത്തിയിട്ടുണ്ടാവും അടിമച്ചന്തയില്. പൈസ ഇപ്പാപ്പയിലുണ്ടാവും, എന്തിന് വിത്തിന് വെക്കാനൊന്നല്ല, വെറുതെ റായത്തിന് കൂട്ടിക്കൊണ്ട് പോലെ പേർക്കൊരു സാധനം അങ്ങനത്തെ നല്ലതാ. ആ ചെറുപ്പക്കാരുണ്ടാവും, ചെറുപ്പക്കാരികൾ ഉണ്ടാവും, അടിമ ജോലി ചെയ്യിക്കാനേ എല്ലാ മനുഷ്യന്മാരും അടിമച്ചന്തയിൽ പോയാൽ കിട്ടും. ലുക്കുമാരിലൊക്കെ വന്നു ഈ പിച്ചക്കാരനോട് പറഞ്ഞു, ഞാൻ എന്നെ നിനക്ക് ധർമ്മം ചെയ്തു, ഞാൻ എന്നെ നിനക്ക് ദാനം ചെയ്യാൻ, എന്നെ നിനക്ക് ദാനം ചെയ്യാൻ, എന്നെ നിനക്ക് ദാനം. ഒരു മനുഷ്യൻ ധർമ്മം കൊടുക്കുകയാണ്, ഒന്നും കൈ കൊടുക്കാനില്ല, എന്നെ എന്നിട്ട് കൊടുക്കുക. വീടെടുക്കാൻ വേണ്ടി ഒരു ദാനത്തിന് വെച്ച് കുറേ ആൾ കൊടുത്തിട്ടുണ്ട്, കുറേ ആൾ ഇരുന്നിട്ടുണ്ട്. അള്ളാഹു കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കുമാറാകട്ടെ, അതിന് ആമീനും ഇല്ലേ, കൊടുത്തു നീ അച്ഛാ. അള്ളാഹു നല്ല മനസ്സ് നൽകുമാറാകട്ടെ, ആമീൻ. അപ്പൊ ഞാൻ എന്നെ നിനക്ക് ധർമ്മം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ നിനക്ക് എന്നെ ധർമ്മം ചെയ്ത് എന്തണ്ടായ, ഞാനിപ്പോ നിന്റെ അടിമയായി, നിനക്ക് എന്നെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വെക്കാം, കിട്ടുന്ന പൈസ കൊണ്ട് നിനക്ക് ജീവിക്കാം. എന്റെ റബ്ബേ, ഈ ഭക്ഷണം കഴിച്ചിട്ടാണ് ചങ്ങായി ചാടിയ എഴുന്നേറ്റ്, എഴുന്നേറ്റിട്ട് ഇയാള് പറഞ്ഞു, ഏയ് നീന്താ അടിമ, നാന്താ മുതലാളി, അണ്ണാച്ചി കേട്ടു. നിങ്ങള് ഒരുപാട് കൊല്ലം നമ്മളൊരു കഥ പഠിച്ചു, എന്ത് പഠിച്ച്? ആമ മുയൽ ഓട്ട മത്സരം നടത്തി, എന്നിട്ട് പിന്നെ മുയൽ ഉറങ്ങിപ്പോയി, ആമ ജയിച്ചു. ഇത് പഠിച്ചിട്ടില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞ പറഞ്ഞോ ഇല്ല. അപ്പൊ ഒരുപാട് കാലം പഠിച്ചാന്ന് മുയൽ ഉറങ്ങിപ്പോയി, ആമ ജയിച്ചു. സംഭവിച്ചതായിരുന്നില്ല, എന്താ സംഭവിച്ചറിയോ? സംഭവിച്ചെന്ന് പറഞ്ഞ ഈ ഓട്ട മത്സരത്തിന്റെ ജഡ്ജി ഒരു അണ്ണാച്ചിയായി, അണ്ണാച്ചിയാണ് ജഡ്ജി. ഇന്ന് അവസാനം മുയല് ജയിച്ചു, മുയല് ജയിച്ച പൊരുത്തം പോയി ചോദിച്ചതാ, മുയലല്ലേ ജയിച്ചേ? അപ്പൊ അണ്ണാച്ചി പറഞ്ഞു, ആമാ ആമാ. അങ്ങനെയാണ് ഈ ആമ ജയിച്ചു. ഇപ്പൊ അണ്ണാച്ചി ആമ എന്ന് പറഞ്ഞ അർത്ഥം അതേ അതേ. ചോദിച്ചത് മലയാളിയാ, നോക്ക ഓനിക്ക് അണ്ണ നിങ്ങക്കാങ്ങ് തിരിയേനന്ന്, പക്ഷെ ഓർക്കിരുന്നിട്ടില്ല. അപ്പൊ ഇവിടെ നീ എന്റെ അടിമയും ഞാൻ നിന്റെ മുതലാളിയുമാണ്, അതെ. അപ്പൊ നിന്നെ എനിക്ക് വെക്കാലോ, വെക്കാം. അടിമയായാലോ ആയി, എന്നാ നടക്ക് എങ്ങോട്ട്? കിഴക്കോട്ട്. അവിടെ എന്താ? അവിടെയാണ് അടിമച്ചന്ത. പണ്ടിവർ രണ്ടാളും സൂക്കിന് പോയി, അടിമച്ചന്തയിലെ കന്ന് പോയി, അവരാ കാഴ്ചയില മാന്തിച്ചു പോയി, അവരിലൊരാളോ അടിമയായി. ചെന്നാരേ നിന്നാരേ, ഹോയ് ഹോയ് നിന്നാരേ നിന്നാരേ, ചെന്നാരേ നിന്നാരേ, ഹോയ് ഹോയ് നിന്നാരേ നിന്നാരേ. മൂപ്പരെ കൊണ്ടുപോയി അടിമച്ചന്തയിലേക്ക്,
അടിമച്ചന്റെ ലുക്മാനിലേക്ക് പ്രതിയുള്ളാകുന്ന ഒരു മൂലയിൽ നിർത്തി ഇയാൾ അനൗൺസ്മെന്റ് നടത്തി ദാ മനുഷ്യന്മാരെ അടിവള സാധനം വന്നിട്ടുണ്ട് നല്ല കണ്ണ് നല്ല മൂക്ക് നല്ല ചെവി നല്ലത് എല്ലാം നല്ലത് എല്ലാം ഉണ്ട് ബുദ്ധി മാത്രമില്ല അവിടെയല്ല ഇവിടെ ലുക്മാനിലേക്ക് പ്രതിയുള്ളാകുന്നവനെക്കുറിച്ച് ഒരുപാട് അനൗൺസ്മെന്റ് നടത്തി അടിവളിയാണ് അല്ല ആരോഗ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ ആൾ വന്ന് നോക്കി ഇയാൾ വില പറഞ്ഞു ഇയാൾ വില പറഞ്ഞ എത്ര അറിയാം 190 പൊന്ന് 190 പൊന്ന് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിർഹമാ 190 അപ്പൊ ഓരോരുത്തർ പറഞ്ഞു ഏ 190 ഇല്ല ഇത് ഞങ്ങൾ വേണ്ടാറ് പോയി അവസാന കള്ളുടി വന്നു ഒരു ഹാഫ് കുടിയൻ അവൻ വന്നിട്ട് വില അപ്പൊ പറഞ്ഞു 190 190 ഒന്നും പോയി ഓ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോ ബ്രോക്കർ ഓടി വന്നു ബ്രോക്കറില്ലേ ദുനിയാവിലെല്ലാ സ്ഥലത്തും സാധനം ഉണ്ടാവും ബ്രോക്കർ ഉണ്ടാവും ഇവിടെ ഇവിടെ ഇല്ലേ ഉണ്ടപ്പാ ഇവിടുത്തത് മാത്രം നല്ലത് ബ്രോക്കർ ഇടയിൽ വന്നിട്ട് ഈ ചങ്ങായിയോട് പറഞ്ഞ് നീ ആദ്യമായിട്ടൊരു അടിമനെ വിൽക്കാൻ കൊണ്ടിരുന്നു വലിയ വിലയൊന്നും പറഞ്ഞിട്ട് വലിയ ആളൊന്നും വേണ്ട അഡ്ജസ്റ്റ് ചെയ്ത് വിറ്റോളൂ പോണവനെ വിളിച്ചു അവിടെ കള്ളോടിനോട് വിളിച്ചു അവനത്ര എന്നോട് വില പറഞ്ഞത് 190 നിനക്ക് നീ എത്രക്ക് വാങ്ങും ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങാം എന്നാ 160 ഞാൻ നിനക്ക് വാങ്ങിത്തരട്ടെ ആ 160 വാങ്ങാം ഇവനോട് വന്നിട്ട് പറഞ്ഞ് 140 വിറ്റോളണം ഇതേം കടിച്ചിന്റെ ശരിയാക്കി കളയും അത് പാവം പേടിച്ച് 150 വിറ്റ് 140 ഇവനോട് കച്ചവടാക്കി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് 160 കൊടുത്ത് 160 വാങ്ങിയിട്ട് 20 പോക്കറ്റ് ഇട്ട് 140 ഇപ്പുറത്ത് കൊടുത്ത് ലുക്മാനിലേക്ക് പറഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട് വടച്ചോനെ എന്തൊരു മനുഷ്യ ഒന്നുമില്ലേ അയാൾ കൊണ്ടുവന്ന അടിമ ഞാൻ ധർമ്മം ചെയ്തിട്ട് കിട്ടിയത് അതിന്റെ നടുവിലോ ചങ്ങായി രണ്ട് നടത്തത്തിന് 20 ഉണ്ടാക്കി ഓനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടില്ല 20 കിട്ടി ഇവിടുത്തെ ബ്രോക്കർമാർ നല്ലതാന്നട്ടാ മോശമൊന്നല്ല മോശം നട്ടണ്ട പിന്നെ ആ 200 എന്നെ കച്ചവടാക്കും അപ്പൊ ഇവിടെ ലുക്മാനിലേക്ക് റളിയല്ലാഹു അൻഹു കൂട്ടിയിടിച്ചൊക്കെ പോവാണ് ആരീ കള്ളുടിയ ഹാഫ് കുടിയാണ് വലിയ ഫുൾ കുടിയാണല്ല പോണ വൈലി ഇപ്പൊ ചോദിച്ചു എന്തെന്നിന്റെ പേര് ലുക്മാനിലേക്ക് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ അബ്ദുള്ള എന്റെ പേര് എന്നല്ല ഞാൻ അബ്ദുള്ള എന്ന് പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ അടിമ എന്ന് അർത്ഥത്തില്ല ഞാൻ അള്ളാഹുന്റെ അടിമ ഞാൻ അബ്ദുള്ള പക്ഷെ ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്താ ഇത് അബ്ദുള്ള എന്ന പേരിതാ കുറച്ചങ്ങോട്ട് നടന്നപ്പോ ലുക്മാനിലേക്ക് റളിയല്ലാഹു അൻഹു വേഗം ചിരിച്ചു ചിരിച്ചപ്പോ ഇവൻ ചോദിച്ചു എന്തിനാ ചിരിക്കുന്നത് മൂപ്പർ പറഞ്ഞു ഏ ഞാൻ വെറുതെ വെച്ച മലയാളിയാർ കുറച്ചുകൂടെ മൂപ്പർ വന്നുകൂടി ചിരിച്ചു പോയി ചിരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കള്ളു കുടിച്ചെന്ന് വിചാരിച്ചത് ചിരിക്കാണോ അല്ല മലയാളി ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചു പോയതാ കുറച്ചുകൂടെ മുന്നോട്ട് മൂപ്പർ ഒന്നുകൂടി ചിരിച്ചു മൂപ്പർ ഏതോ ഒരു ഹാലിലെ ചിരിയാ ആ ചിരിച്ചപ്പോ ഇയാൾ പറഞ്ഞു നിക്കടവിടെ ചിരിച്ചതിന്റെ കാരണം പറയണ്ട ഒരു അടി നടക്കാൻ നിന്നെ വിടൂല കാര്യം പറ അപ്പൊ ലുക്മാനിലേക്ക് അവന് പറഞ്ഞു ഞാൻ ചിരിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ് നാണയങ്ങൾക്ക് പൊട്ടിച്ചിരി എന്തിനു വേണ്ടി മാനവരെ എന്താണ് ചിരി നാണയങ്ങൾക്ക് പൊട്ടിച്ചിരി മാനവരെ എന്താണ് ചിരി മാറിയ ലോകത്തിൻ പുത്തിരി നശ്വരമാണ് പൈസക്കളി നാണയങ്ങൾക്ക് പൊട്ടിച്ചിരി മാനവരെ എന്താണ് ചിരി ഒരുവനുമില്ല പിരിയണ നേരം സമ്പത്തുമായി കബറിടമിൽ ഉണരുക നമ്മൾ ഒരു ദിനം ചിന്ത മരണമലാറി മണിയടിയിൽ വിധയുടമിന്ന് പുലനിടുമിന്ന് ബേജാറിൻ തുടികളെന്ന് ഉയർന്നിടുന്നു നാണയങ്ങൾക്ക് പൊട്ടിച്ചിരി മാനവരെ എന്താണ് ചിരി മാറിയ ലോകത്തിൻ പുത്തിരി നശ്വരമാണ് പൈസക്കളി എന്തിനാണ് ചിരിച്ചത് ഉത്തരമിതാണ് കുതന്ത്രത്തിലൂടെ പണം നേടിയെടുക്കുന്ന കണ്ടപ്പോ പണമാരും കബറിലേക്ക് കൊണ്ടുപോകില്ലോ എന്ന് ചിന്തിച്ച് ചിരിച്ചു പണം കുതന്ത്രത്തിലൂടെ തട്ടിപ്പിലൂടെ നേടിയെടുക്കുന്നത് കണ്ടപ്പോ ഞാൻ ചിരിച്ചു പോയതാണ് എന്ന് പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു പൊന്നാർ അബ്ദുള്ള ഇനി എനിക്ക് വേണ്ട എന്റെ ഈ പൈസ കാണുമ്പോ ബയല് പറയുന്ന നീ എന്റെ പേരിൽ വന്ന ആടുന്നു തുറന്നു ബയല് പിന്നെല്ലാം കൂടി ഞാൻ എടുത്തു കൊടുത്തിട്ട് തീർന്നിട്ട് പിന്നെ എനിക്കൊന്നും ഇല്ലാണ്ടായി പോകുന്നത് ഇന്നെ വേണ്ട നീ ശരിയാവില്ല അപ്പൊ നടക്കാൻ കട്ടെ നടക്കാറ് തിരിച്ചു കൊണ്ടുപോയിട്ട് അങ്ങാടിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തി ഈ കള്ളൂടൻ ഒരു ഉഗ്രൻ അനൗൺസ്മെന്റ് നടത്തി ഒരു ഫുൾ കുടിയം വന്നു ചന്തയിലാളുകൾ വന്നാനേ ചിന്തയിലുക്കുമാനും നിന്നാനേ ചന്തയിലാളുകൾ വന്നാനേ ചിന്തയിലുക്കുമാനും നിന്നാനേ ചെന്നാരേ നിന്നാരേ ഹോയ് ഹോയ് നിന്നാരേ നിന്നാരേ ചെന്നാരേ നിന്നാരേ ഹോയ് ഹോയ് നിന്നാരേ നിന്നാരേ അതെ ചന്തയിൽ ആള് വരുമ്പോ
ചിന്തയിൽ നിങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ആ ചിന്ത ലെവലാക്കാൻ ബക്കറ്റുമായിട്ടൊരാൾ വരികയാണ്. ധാരാ ഞാൻ തന്നെ പോണാ, ആരും കാണുന്നില്ലല്ലോ. ഷാജാനെ നീ പോയിട്ട് വന്നാൽ ഓമ്പവും പൈസൻ്റെ അരിയല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബർക്കത്തിയട്ടെ. പിന്നെ എല്ലാവരും മുന്നിൽ ഒരു ഓരോ മിനിറ്റ് പിടിച്ച് നിൽക്കണേ, സ്പീഡാക്കണ്ട, ഇട്ടിട്ടതിൻ്റെ അപ്പുറത്ത് പോകണ്ടു. ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും കിട്ടും. സ്പീഡാക്കുമ്പോൾ അങ്ങനെ ഭൂകമ്പം വന്ന പോലെ ഒന്ന് കുലുങ്ങിയിട്ടാണ് കണ്ടെന്ന് കളി. അടങ്ങനെ നിൽക്കുക ഒരു അഞ്ച് മിനിറ്റ്. എന്തെങ്കിലും താ എന്തെങ്കിലും താന്ന് പറഞ്ഞു എന്തെങ്കിലും രണ്ട് പോണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞാലും ലുക്ക് വല്ലക്കി പറഞ്ഞില്ല, അവന് പടച്ചോന ഓർത്തിട്ട് എന്തെങ്കിലും താന്ന് പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചോന ഓർത്തിട്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പടച്ചോനാണ് സാക്ഷി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച തമ്പുരാൻ്റെ അവൻ്റെ അവൻ പറഞ്ഞ മാർഗത്തിലായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അള്ളാഹു പറഞ്ഞ മാർഗമാണ് സദഖ. ആ സദഖ നിങ്ങൾ ചെയ്യണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. മൂപ്പരങ്ങനെ നടന്നു വരും, ഞാനിങ്ങനെ പറയും തുടങ്ങും. ലുക്കുമല്ലക്കും റളിയല്ലാഹുവിന്റെ പിന്നെ ഈ കള്ളൂടി കൊണ്ടുപോയിട്ട് വിൽക്കാൻ വെച്ചപ്പോ ഒരു ഫുൾ കുടിയൻ വന്നു. ഫുൾ കുടിയൻ എന്ന് പറഞ്ഞാൽ ഭൂലോക കുടിയൻ. ഓരോ ദുനിയാവൂല ആഹ്റവില് അങ്ങനെ വരിയെന്ന്. അപ്പൊ ചോദിച്ചു ലുക്കുമാറല്ലാനെ കണ്ടപ്പോ ചോദിച്ചു എന്താ വില ഇച്ചങ്ങായി മറ്റേ ചങ്ങായി പറഞ്ഞ വില. ചോറി 190 പിന്നെ 190 450 നടക്കണമെന്നില്ല. എടുത്തു കൊടുത്തിട്ട് എണ്ണീറ്റ് ബാക്കി ഇങ്ങനെ. എന്നിട്ട് ലുക്കുമാർ റളിയല്ലാഹുവിന്റെ ഈ കുടിയന് വിറ്റ്, ഈ ഫുൾ കുടിയന് പോണ വയൽ. ഇവനും ചോദിച്ചു എന്താ പേര്. മൂപ്പര് പറഞ്ഞു ഞാൻ അബ്ദുള്ള. കൂട്ടിക്കൊണ്ടേ പോരെ കൊണ്ടേ പോരന്റെ മുറ്റത്തെത്തി. മുറ്റത്തെത്തി ഇയാളെ സ്റ്റെപ്പിന്റെ മേലെ കയറി ലുക്കുമാലക്കും റളിയല്ലാഹുവിനോട് പറഞ്ഞു അവിടക്ക് അവിടക്ക് നീ വീട്ടിൽ കയറാൻ പാടില്ല. എന്തേ ഇവിടെ ഞാനും മൂന്ന് പെൺകുട്ടികളുണ്ട്, ഉമ്മയില്ല, മൂന്ന് പെൺപിള്ളേരുണ്ട് ഇതിൻ്റെ അടുത്ത്. അതുകൊണ്ട് നീ ഇവിടെ ഈ വീട്ടിലൊന്നും കയറാൻ പാടില്ല. അപ്പൊ മൂപ്പര് ചോദിച്ചു ഞാനെവിടെ താമസിക്കാൻ, കിടക്കാൻ എവിടെ സൗകര്യം, ഒന്ന് ഇരിക്കണ്ടേ. അതാ ഗസ്റ്റ് ഹൗസിലിരുന്നു പറഞ്ഞു. ഗസ്റ്റ് ഹൗസ് അനുസരിച്ചു. എന്താ ഗസ്റ്റ് ഹൗസ് എന്നറിയോ? ഒട്ടകത്തെ കെട്ടുന്ന തൊഴുത്ത്, ഒട്ടകത്തിന്റെ തൊഴുത്ത്. അതിനെന്താ ഇവിടെ പറയാ ആല അല്ലേ, കുറച്ച് വളക്കണ്ടേ, ആലേന്ന് പറയണ്ടേ, ആല. ഞാൻ എന്നോട് നാട്ടക്കാലിൽ പോയിട്ട് പഠിച്ചത് എന്തിനും ഒരു അവസാനം വളച്ചു കൊടുത്താൽ ഭാഷ ചെയ്യുന്നു. ആലയല്ല ആലേ. അപ്പൊ നോക്കേ അപ്പൊ ഈ ഒട്ടകത്തെ കെട്ടുന്ന തൊഴുത്തില് ആല കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അവിടെയാണ് നിന്റെ വിശ്രമ കേന്ദ്രം എന്ന് പറഞ്ഞു. എന്നിട്ട് അകത്തേക്ക് നോക്കിട്ട് സബീദ, ഈ കുടിയനായ മനുഷ്യന്റെ മൂത്ത മകൾ സബീദ, ആ പാപം പെണ്ണുകൂടി വന്നു. എന്താ പാപ്പ ചാക്കുണ്ടോ? ചാക്ക് ആ എന്ന് എടുത്തിട്ട് പറഞ്ഞു. ഒരു ചാക്കെടുത്തോട് കൊടുത്തിട്ട് ചാക്കെടുത്ത് ലുക്കുമാറല്ലാന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇത് വിരിച്ചിട്ട് അവിടെ കിടന്നു. ആ ഒട്ടകത്തിന്റെ കെട്ടുന്ന ആലയിൽ പോയി കിടക്കുകയാണ്. ലുക്കുമാലൊക്കെ ഇത് കൊടുത്തിട്ടാണ്ട് പോയി. ഇത് രണ്ട് കഷ്ണാക്കി, ഒന്ന് വിരിക്കാനും ഒന്ന് കർട്ടനാക്കി മുമ്പിൽ തൂക്കി. ആള് കാണാൻ അതുക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ തൂക്കി അതിൻ്റെ ഉള്ളിൽ. അവിടെ കയറിയപ്പോ തന്നെ മൂപ്പർ എന്ത് ചെയ്തു, ആ ചാക്കിൻ്റെ അകത്ത് കുത്തി നിസ്കരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ഈ മുതലാളിക്ക് മുട്ട് തുടങ്ങി. മുട്ട് മുട്ട് തുടങ്ങുന്ന കേട്ടിട്ടില്ല നിങ്ങള്? മനുഷ്യന്മാർക്ക് എത്രയാ മുട്ട്? നാല്. കൈക്ക് രണ്ട് മുട്ട്, കാലിന് രണ്ട് മുട്ട്. തീർന്നിട്ടില്ല, ഞാൻ എണ്ണിത്തരാം, നിങ്ങൾ എണ്ണിയാ മതി. കൈക്ക് രണ്ട് മുട്ട്, കാലിന് രണ്ട് മുട്ട്, ബുദ്ധിമുട്ട്, ശ്വാസം മുട്ട്, അറവന മുട്ട്, ദപ്പ മുട്ട്. എത്ര മുട്ടായി മുതലാളിക്ക് മുട്ടിയത്? ബേക്ക് മുട്ടാണ്. സാധാരണഗതിയില് പഴയ കാലത്ത് നമ്മൾ പുറത്തെവിടെങ്കിലും പോയിട്ടാണ് ഈ ആവശ്യം നിർവഹിക്കാം. ഇയാൾക്ക് വെള്ളം വേണം. വെള്ളത്തിന് വേണ്ടി ഇയാൾ എന്ത് ചെയ്തു? പുതിയ അടിമയെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അടിമനെ വിളിച്ചു, അബ്ദുല്ലോ നീ കുറച്ച് വെള്ളം എടുത്തിട്ടാർ. അബ്ദുള്ള നിസ്കരിക്ക, കുറച്ച് അബ്ദുള്ളാണ് കാണുന്നത്. അബ്ദുല്ലോ അബ്ദുല്ല, മൂന്ന് വട്ടം ഇയാൾ വിളിച്ചിട്ട് അബ്ദുള്ള വന്നില്ല. അബ്ദുള്ള നിസ്കരിക്കാണ്, പക്ഷെ വിളി ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഭയങ്കര സൗണ്ടില്. അപ്പൊ മൂപ്പര് വേഗം നിസ്കരിച്ച് തീർക്കാണ്. അപ്പോഴേക്ക് ഇയാൾ എന്ത് ചെയ്തറിയോ, ഒട്ടകത്തെ തല്ലാൻ ഉപയോഗിക്കുന്ന ചാട്ടമാറം ഇങ്ങോട്ട് വലിച്ചെടുത്തു. 190 ദിർഹം കൊടുത്ത് ഞാൻ അടിമച്ചന്തി നിന്ന് വിലക്ക് വാങ്ങിക്കൊണ്ടുവന്ന അടിമ എന്നെ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ ജീവിക്കാൻ അവകാശമില്ല. എന്നിട്ട് പോയി മുറ്റത്തേക്ക് കിടങ്ങിയപ്പോ ലുക്കുമാർ ദീദാകുൽ ഓടി വന്നിട്ട് വെച്ചു മുതലാളി എന്നെ വിളിച്ചോ. വിളിച്ചപ്പോ വരണടാന്നിട്ടൊരു അടി കൊടുത്ത് ചാട്ടമാറോട് തലക്ക് അടിച്ചപ്പം പറഞ്ഞു മുതലാളി എന്നെ തല്ലല്ല, ഞാൻ കുറച്ച് ലേറ്റായി പോയി, ആവശ്യം പറഞ്ഞു ഞാൻ ചെയ്തുതരാം. കൊടുത്തടി പിന്നെ മൂപ്പരും ഉണ്ടീല അടിയോടടിയ സർവേശ്വര നിലത്ത് കിടത്തി സർവേശ്വര സഹനം തരേണമ സുബ്ഹാനല്ലാഹ്. സ്തുതി നിന്നിലെന്നും വിധി നിന്റെതെന്നും, സ്തുതി നിന്നിലെന്നും വിധി നിന്റെ
സാധുവാം ഞാൻ എന്നറിയുന്നല്ലാ സർവേശ്വര നീയൻ മാലികല്ലാ സഹനം തരേണമെൻ സുബ്ഹാനല്ലാ ഓപ്പര നിലത്തിട്ടിട്ട് അടിച്ചിട്ട് ശരിയാക്കാണ് ചോരങ്ങട്ട് ഒലിക്കാണ് പിന്നെ ഇയാള് ബേക്കോട്ട് വെച്ചിട്ട് മുന്നോട്ട് തല്ലാൻ നോക്കുമ്പോ ഈ ചാട്ടവാർ ബേക്കെന്ന് മുന്നിലേക്ക് വരുന്നില്ല ഇത് ബേക്ക് കുടുങ്ങി ഇയാള് വലിച്ചു നോക്കി നല്ലോണം മുക്കിയില്ല അപ്പോ ഇയാള് തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നു ഈ ചാട്ടവാർ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് ഒരാൾ അവിടെ ഇരിക്കുന്നു അബ്ദുൾ ആണോ അബ്ദുൾ അവിടെ ചോരവൽപ്പിച്ചെടുത്തു ശരിക്കും കള്ളുടെയാണ് ഇയാൾ ഇങ്ങനെ ചോദിച്ചു നോക്കുമ്പോ അത് വേറെ ആരുമല്ല അത് ഇയാളുടെ മൂത്ത മകൾ സബീദയാണ് സബീദ ചാട്ടവാർ പിടിച്ചിരിക്കുകയാണ് വീടടിയെന്ന് പറഞ്ഞു അവള് ചെന്തിനാ പാപത്തിന് തല്ലെന്ന് വെച്ചു എന്തിനാണ് തല്ലെന്ന് വെച്ചു അപ്പൊ ഇയാൾ പറഞ്ഞു പാപോ 190 ദീനാറ് കൊടുത്തിട്ട് അടിമച്ചന്തയിൽ നിന്ന് വിലക്ക് വാങ്ങിക്കൊണ്ടുവന്ന ഈ അടിമ ഞാൻ പറഞ്ഞപ്പോ എന്നെ അനുസരിച്ചില്ല അതുകൊണ്ട് അവനെ ശരിയാക്കുന്നു അപ്പൊ ഇവിടെ ഒരൊറ്റ ചിരിയാണ്ട് ചിരിച്ചു അപ്പൊ ഇയാൾ ചോദിച്ചു നീ എന്തടിച്ചിരിക്കുന്നു ചോദിച്ചു അല്ല ഞാനത് ചോദിക്കട്ടുപ്പാ 190 ദീർഘം കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു അടിമ ഒരു നേരം നിങ്ങൾ അനുസരിക്കാത്തപ്പോ നിങ്ങൾ ഇയാൾ ഇത്രമാത്രം അടിച്ച് ക്രൂശിക്കുമ്പോ ഈ അണ്ടകടാകത്തിലേക്ക് നിങ്ങൾ എല്ലാ അനുഗ്രഹവും നൽകി പടച്ചപ്പെട്ട പടച്ചതം പുരാനെ ഇന്നവരെ എന്തിനങ്ങും നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ ആ റബ്ബ് നിങ്ങൾക്ക് വെച്ചത് എന്തായിരിക്കും എന്ന് കണക്കൂട്ടിട്ട് ഞാൻ ചിരിച്ചു പോയി ഈമാനുള്ള പെണ്ണാത് അതങ്ങ് പറഞ്ഞപ്പോ ഇയാളങ്ങ് ചിരിച്ചിട്ട് പറഞ്ഞു സബീദോ അത് ശരി എനിക്ക് ഇപ്പൊ ഈ അടിമയോട് ഇത്ര സ്നേഹമുണ്ടല്ലേ എന്നാ പിന്നെ നീ അടിമയെ അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ അടിമയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ മഹാനാണക്കട വല്ലാത്ത നാണക്കടാണ് ഭയങ്കര നാണക്കടാണ് ഈ അടിമയെ കല്യാണം കഴിക്കല് അങ്ങനെ ചരിത്രത്തിൽ അടിമയെ കല്യാണം കഴിച്ചിട്ട് ലോകത്ത് അനുഗ്രഹം നൽകിയിട്ടുണ്ട് ചരിത്രത്തിൽ അടിമയെ കല്യാണം കഴിക്കാൻ പറഞ്ഞ ഏറ്റവും മോശം പണിയാണ് അറബികളുടെ കൂട്ടത്തിൽ എല്ലാ കാലത്തും അപ്പൊ ഒരിക്കല് കാപം വിളിക്കാൻ അബ്രഹത്ത് വന്നല്ലോ അബ്രഹത്തിന്റെ ആനപ്പടയെ അബാബിൽ പക്ഷികൾ തകർത്തു എല്ലാം തകർത്ത് കഴിഞ്ഞപ്പോ അബ്രഹത്ത് അടക്കം വിനയുടെ താഴ്വാരത്തിൽ ചുട്ടുപഴുത്ത കല്ലുകളാൽ ആക്രമിക്കപ്പെട്ട് കരിഞ്ഞ് കരിക്കട്ടകളായിട്ട് മാറി ഒരാള് മാത്രം ബാക്കിയായി ഒരാള് ബാക്കിയായിട്ടുണ്ട് ഒരു ഒട്ടകക്കൂട്ടിന്റെ അകത്ത് അതിസുന്ദരിയായ ഒരു പെൺകുട്ടി അവള് ബാക്കിയായി പടച്ചം ബാക്കിയാക്കി ആരാണെന്നറിയോ അബ്രഹത്തിന്റെ പെങ്ങളുടെ മകൾ മരുമകൾ ഹമാമ രാജകുമാരി ഈ ഹമാമ രാജകുമാരി അള്ളാഹു ഒന്നും ചെയ്തില്ല അബാബിൽ പക്ഷികളുടെ തീക്കല്ലുകൾ ചരിത്ര തട്ടില്ല ഈ ഹമാമയെ മക്കത്തെ കുറേശ്ശകൾ പിടിച്ചു ഈ പെണ്ണിനോട് രാജകുമാരിയോട് ഏറ്റവും നല്ല പ്രതികാരം ചെയ്യാൻ അവർക്ക് തീരുമാനിച്ചു എന്താണ് ഏറ്റവും നല്ല പ്രതികാരം രാജകുമാരിയായ പെണ്ണിനെ അടിമക്ക് കെട്ടിച്ചു കൊടുക്കലാണ് ഏറ്റവും നല്ല പ്രതികാരം അവർ തീരുമാനിച്ചു അതാണ് ഏറ്റവും വലിയ മോശം പണി അങ്ങനെ ഹമാമ രാജകുമാരിയെ റവാഹക്ക് കെട്ടിച്ചു കൊടുത്തു റവാഹ എന്ന അടിമക്ക് എന്നാൽ ചരിത്രം മാറ്റിയില്ലേ ആ റവാഹയിൽ ഈ ഹമാമയിൽ ചരിത്രത്തിൽ ഏറ്റവും നല്ല ബാങ്ക് പിടിക്കുന്ന മനുഷ്യൻ കാടിളകും കുഫിർ കൂട്ടത്തിൽ പുണ്യ കലിമത്തുറപ്പിച്ച പൂങ്കരള് പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൽ തേരിശല് കാടിളകും കുഫിർ കൂട്ടത്തിൽ പുണ്യ കലിമത്തുറപ്പിച്ച പൂങ്കരള് മുതലാളി മകളോട് പറയുന്നു നിനക്ക് വേണമെങ്കിൽ അടിമയെ മകളെ കഴിച്ചോ ഇവളെ കൽബില് അത് വല്ലാണ്ട് കണ്ട് തറച്ചു ഉപ്പാ നിങ്ങൾ വെറുതെ തോന്നാസം പറയാണോ ചോദിച്ചു അല്ലടി നിനക്ക് അത്ര സ്നേഹം കഴിച്ചു പക്ഷെ ആ ഒരു വാക്കുണ്ടെ ഇവളെ കാൽ അവിടെ തറച്ചിട്ടുണ്ട് അതോടുകൂടി ഇവളുടെ മനസ്സിൽ ഈ അടിമയോട് എന്തെന്നില്ലാത്ത ഒരു ഇഷ്ക് തോന്നുകയാണ് ഇഷ്ക് ഇഷ്ക് എന്തോ ഒന്ന് തോന്നി എന്തോ ഒന്ന് നിനക്കറിയില്ല എന്തെല്ലാം അറിയുന്നേ എന്തോ തോന്നി തോന്നിയപ്പോ അതവിടെ കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ സത്യത്തിൽ ഇയാൾക്ക് കള്ളുപിടിച്ച് ഓവറിലടിച്ചതാ ആ ഒരു ടെൻഷനിൽ ഇയാള് ലുക്മാനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു അബ്ദുള്ള രണ്ടു ദിവസം മുമ്പ് അടിച്ചത് വലിയ തെറ്റായിപ്പോ എനിക്കറിയാ ഇനി എനിക്ക് മാപ്പ് തരണോ പിന്നെ ഞാൻ കുറച്ച് ദിവസം ഈ വീട്ടിലുണ്ടാവില്ല കച്ചവടത്തിന് പോവാണ് നീ ഒന്ന് ശ്രദ്ധിക്കണം ഇവിടെ 3 പെൺകുട്ടികളുണ്ട് ഞാൻ ഇല്ലെങ്കിൽ 3 അങ്ങാടിയിൽ ഇറങ്ങി കളി ഒന്ന് പിടിച്ച് നോക്കണം കവാടം അടച്ചിട്ട് ഗേറ്റ് അടച്ചിട്ട് താക്കോല് സൂക്ഷിക്കണം കൊടുക്കാൻ പാടില്ല അതും പറഞ്ഞ് മുതലാളി രാജ്യ സ്ഥലം വിട്ട് ലുക്മാൻ അലി അള്ളാഹുവിന് മൂപ്പര് പറഞ്ഞ പോലെ ഇറങ്ങിപ്പോണ വയ്യ അങ്ങോട്ട് അടച്ചു കൂട്ടിയിട്ട് താക്കോലും കൊണ്ട് മൂപ്പര് നിന്നു ഉപ്പ പോയി നടപ്പോ 2 പെൺകുട്ടികൾ മൂത്തത് സബീദയാണ് അതിന്റെ 2 പേര് പറയാൻ ആഗ്രഹിക്കാത്ത 2 മാന്യ മഹാവ്യക്തികൾ ചരിത്രത്തിൽ പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാം 2 ഒന്ന് ബേക്കർ കുപ്പിന്റെ അത്രയേ ഉള്ളൂ സാധനം ചെറുതാ ഇത് 2 കൂടി പുറത്തിറങ്ങി ഇറങ്ങൊക്കെ ഇത് പൂട്ടിയിട്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ലുക്മാർ റളിയല്ലാഹു അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോ ഒരു പെണ്ണ് മറ്റേ പെണ്ണ് വിളിച്ചു ആരത് പൂട്ടിയത് എന്നാൽ മറ്റേത് പറഞ്ഞത് ആദ്യിരിക്കുന്നു അസാധനം തന്നെ ആയിരിക്കും അബ്ദുള്ള നീ പൂട്ടിയോ ആ താക്കോലെവിടേതാ ഇങ്ങോട്ട് കൊണ്ടാ തെരലാറ്
അബ്ദുള്ള താക്കോര് വന്ന് ശരിയാക്കുന്നത് നീ ഇനി എന്ത് ശരിയാക്കാൻ തർക്കാണ് താക്കോരില്ലാണ് അപ്പൊ പറഞ്ഞു എന്തുകൊണ്ട് മുതലാളിയെ വഞ്ചിക്കാൻ എന്നെ കിട്ടൂല മുതലാളിയെ വഞ്ചിക്കാൻ എന്നെ കിട്ടൂല മുതലാളി കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ തരില്ല അപ്പൊ പറഞ്ഞു മുതലാളി പോയി മുതലാളി അറിയില്ല ഇപ്പൊ ഞങ്ങളാ മുതലാളി ഇങ്ങോണ്ടാറ് മുതലാളി അറിയില്ല ഞങ്ങളാ മുതലാളി ഇങ്ങോട്ട് കൊണ്ട അപ്പൊ പറഞ്ഞു നീ പറയുന്ന നിന്റെ ഉപ്പയായ മുതലാളി അറിയില്ലെങ്കിലും എല്ലാം പടച്ച അള്ളാഹു എന്ന മുതലാളി ഇതൊക്കെ അറിയും അതുകൊണ്ടേ താക്കോല് തരില്ലാണ് അപ്പൊ ഒരു പെണ്ണ് മറ്റേ പെണ്ണിനോട് പറഞ്ഞു ഈ ചങ്ങായിന്റെ മൂന്നൊക്കെ ഒന്ന് കൊടുത്താൽ താക്കോൽ ഇട്ടും പാറും രണ്ടും കൂടി പോയി താക്കോലിന് വെച്ച് കൊടുത്തില്ല ഒരൊറ്റ അടിയാ ചെറിയ പെണ്ണ് സ്പൂണ് പോലത്തെ കൈയുണ്ട് അടി കിട്ടിയാൽ ഉപ്പ് പറഞ്ഞില്ല അവന് ചിരിച്ചുപോയി അപ്പൊ മറ്റോൾ ഇപ്പുറത്ത് പഠിച്ച് രണ്ട് പെൺകുട്ടികൾ അടിച്ചോണ്ടിരിക്കുന്ന സൗണ്ട് അകത്തുനിന്ന് സബീത കേട്ടു ഇവളോട്ടി പൊട്ടിത്തെറിച്ചവൾ കുട്ടിക്കളി വിടവിളരുതേ ചുട്ടയാടി നിങ്ങൾ വാങ്ങിക്കരുതേ കുട്ടിക്കളി വിടവിളരുതേ ചുട്ടയടി നിങ്ങൾ വാങ്ങിക്കരുതേ നട നട യോഗത്തളമുടനടി നടക്കടി പെണ്ണേ പെട്ടെന്ന് ദശപിതയും വന്നേ പൊട്ടിത്തെറിച്ച് അവൾ ചൊല്ലിടുന്നേ പെട്ടെന്ന് ദശപിതയും വന്നേ പൊട്ടിത്തെറിച്ച് അവൾ ചൊല്ലിടുന്നേ വിട്ടില്ല വലിച്ചാണ്ട് കൊണ്ടുവരും ഉപ്പ പറഞ്ഞിട്ടില്ല താക്കോലെ വെറുതെ പാവത്തിന് തല അകത്ത് തുറക്കുന്നു പിടിച്ച് പുള്ളു കൊണ്ടിട്ട് സത്യത്തെ എന്താണ്ടാ സബീദാന്റെ കൽപ്പിപ്പോ കുൽബൈറ്റുള്ളേ കുറച്ച് എന്റെ സബീദ കുറച്ച് പലഹാരം എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ എടുത്തിട്ട് അപ്പൊ എടുത്തിട്ട് ലുകുമാർ എന്താ അടുത്ത് പോയിട്ട് വെല്ല വിളിച്ചു അബ്ദോ ആ എന്നാ എന്റെ അപ്പോ എപ്പോ ഇപ്പോ മൂപ്പര് ഇങ്ങനെ വാങ്ങാൻ നോക്കുമ്പോ സബീദ തൊടാൻ നോക്കി കൈ തൊടാൻ നോക്കി മൂപ്പരണ്ട് കൈ വലിച്ചു കൈ വലിച്ചു ഇവൾ പറഞ്ഞു സുന്ദരിയായ ഒരു മുതലാളി പെണ്ണ് അടിമയുടെ കൈ തൊട്ടാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്ന് വെച്ചു അപ്പൊ പറഞ്ഞു ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ എനിക്ക് പ്രശ്നമല്ല പക്ഷെ ഒരു പെണ്ണിന്റെ കൈ തൊടലാണ് ആകാശം തകരുന്നതിനേക്കാൾ എനിക്ക് പ്രശ്നം ആ ഒരു മനസ്സിന്റെ പരിശുദ്ധത കൂടി സബീദാന്റെ ഹൃദയത്തിൽ അങ്ങോട്ട് നിലച്ചു രണ്ടോ ദിവസം കഴിഞ്ഞ ഉപ്പ തിരിച്ചു വന്നു ഈ പെണ്ണിന് ഉപ്പ ഉപ്പ വരുമ്പോ മൂന്ന് ചങ്ങായിമാരെയും കൊണ്ടുവന്നിട്ട് മൂപ്പര് അബ്ദുദാനെ വിളിച്ചു അബ്ദുദോ ഇത് മൂന്ന് എന്റെ ചങ്ങായിമാരാണ് ഇന്ന് ഉച്ചക്ക് ആടിനെ അറുത്തിട്ട് മട്ടൻ കറി വെച്ചു കൊടുക്കണം ആർക്ക് ഈ പൊട്ടന്മാർക്ക് എന്നിട്ട് ഏറ്റവും നല്ല സാധനം എടുത്തിട്ട് ഫ്രൈ ആക്കണം മൂപ്പര് സംഭവിച്ച് ആടിനെ അറുത്തു നല്ല മട്ടൻ കറി വെച്ച് ആടിന്റെ നാവ് എടുത്തിട്ട് ഫ്രൈ ആക്കി കൊടുത്തു ആടിന്റെ നാവ് മുതലാളി ഈ ഫ്രൈന്റെ മണ അടിച്ചിട്ട് എടുത്ത് വായിലിട്ട് ചാക്കാൻ ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു പാട്ടില്ലേ പിള്ളേർ പാട്ടേ ഞാനും 40 ആളും കൂടി എന്താ ഉണ്ടാക്കിന് ഓന ഉമ്മാക്ക് മയ്യത്ത് കട്ടില്ല എന്താ ഉണ്ടാക്കി അപ്പോ ഈ ചവച്ചിട്ടൊന്നും ഇത് കിട്ടുന്നില്ല അവസാനം ഈ സൈഡ് വേദനയായപ്പോ ഈ മുതലാളി രുക്മാരൻ എന്തായാലും വിളിച്ചിട്ട് വെച്ച് അത്തോ നീ എന്താണ് ഫ്രൈ ആക്കിയ അത് ആടിന്റെ നാവാണ് മുതലാളി എടാ നിനക്ക് ബുദ്ധിയില്ലേ ഞാനതിന് നല്ല വസ്തു എടുത്തിട്ട് ഫ്രീ ആക്കാൻ പറഞ്ഞത് ഞാൻ വിചാരിച്ചാൽ ഇവരെങ്ങാനും ഫ്രീ ആക്കുന്ന നാവൊരു മോശം സാധനം അതെടുത്തിട്ട് ഫ്രീ ആക്കോ എനിക്ക് ബുദ്ധിയുണ്ടോ നോക്കിട്ട് രാത്രി വേറൊരു ആട്ടിനെ ഇറക്കേ എന്നിട്ട് അതിന്റെ ഏറ്റവും വെട്ടക്ക സാധനം എടുത്തിട്ട് ഫ്രീ ആക്കാറ് ലുക്മാനൊക്കെ രാത്രി ആട്ടിനെ അടുത്ത് നാവന്നെ ഫ്രീ ആക്കിട്ടോട് കൊടുത്തു മുതലാളി ചവച്ചില്ല കാരണം ഉച്ചക്ക് തന്നെ പോയിട്ടില്ല ഇതുവരെ മുതലാളി ചോദിച്ചു എന്താ അത് പൊരിച്ചോണ്ടെന്ന് ഫ്രൈ അത് നാവാണ് പിന്നെ ഞാൻ പറയണ്ടല്ലോ ഒട്ടകത്തെ തല്ലാനുള്ള ചാട്ടവാറും കേട്ടെടുത്ത് അടിക്കാൻ വരുമ്പോ ലുക്കമാറിയാ അടിക്കല മുതലാളി ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അടിച്ചോണു പകരം പാറിൽ ശുക്രൊഴിവാക്കി പറഞ്ഞാൽ മ്ലേച്ഛത കൂടണ നേരെ അർത്ഥമതോത്ത് ചെയ്തതു ഞാൻ കേൾക്കുക മാലിക്കോരേ ദിക്റുകൾ ചൊല്ലണ നാവിനു പകരം പാരിൽ ശ്രേഷ്ഠതയേത് ദിക്കുകളകിലമമൈ തോരിലാഹ് വാഴ്ത്തുണൊരവയവമേത് എന്ന് പറഞ്ഞപ്പോ നാവ് രാത്രി പെട്ടെന്ന് പറഞ്ഞപ്പോ നാവ് നിനക്ക് ബുദ്ധിയുണ്ടോ ഞാൻ പറയണമെന്ന് കേൾക്കും മുതലാളി സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നൊരു മനുഷ്യൻ നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ ആ നാവിനേക്കാൾ ദുനിയാവിൽ വേറെ ഏറ്റവും നല്ല സാധനം എന്താ പറയാറ് മലയാളി പറഞ്ഞു അത് ശരി തന്നെ അത് നല്ല തന്നെ ഇവിടക്കോ ആ നാവ് കൊണ്ട് ചീത്ത വിളിച്ചാൽ ഈബത്ത് പറഞ്ഞാൽ നമീമത്ത് ഉണ്ടാക്കിയാൽ ആ നാവിനേക്കാൾ ദുനിയാവിൽ ബടക്ക സാധനം വേറെ ഏതാണുള്ളേ മലയാളി പറഞ്ഞു അതും ശരി തന്നെ പിന്നെ ഏതാ ശരിയല്ലാത്ത മുതലാളി പറയാണ് അബ്ദുള്ള ഈ ലുക്മാനുൽ ഹക്കീം എന്ന് പറയുന്ന ഒരാളുണ്ട് നീ കേട്ടില്ല ആ ലുക്മാനുൽ ഹക്കീം പോലും ഇങ്ങനെ ഒരു തത്വം പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഉപ്പ പറയുന്ന ഇപ്പം കേട്ടത്
ലുക്മാനിലേക്ക് എല്ലാം മുങ്ങി പടച്ചോനെ തൽക്കാല അറിയിക്കൽ അല്ലാ മൂപ്പര് പോയി അന്ന് രാത്രി സബീദ ഇറങ്ങി ലുക്മാനിൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് ആകർഷിക്കാനുള്ള ഒരുക്കത്തിലാണ് സബീദമല്ലേ ഇറങ്ങി ലുക്മാനിലേക്ക് റളിയല്ലാഹു അൻഹു താമസിക്കുന്ന ഒട്ടകത്തൊഴുത്തിന്റെ വരാന്തയുടെ മുന്നിലേക്ക് പോയി പുറത്തുനിന്ന് മെല്ലെ വിളിച്ചു നിന്റെ രൂപം നെഞ്ചിലേറും നിർമ്മല പൂമോഹമല്ലേ സ്നേഹ സ്വർഗ പൂങ്കിനാവേ നീ എനിക്ക് മാരനല്ലേ നിന്റെ രൂപം നെഞ്ചിലേറും നിർമ്മല പൂമോഹമല്ലേ ദിനവിലും നിൻ വദനമിന്ന് കൽവകത്തോടെ പരന്ന് ചിരിയിലോ പാലമൃത് കണ്ട് ഞാനിതാ നിന്നിടുമിന്ന് സ്നേഹ സ്വർഗ പൂങ്കിനാവേ നീ എനിക്കെന്മാരനല്ലേ നിന്റെ രൂപം നെഞ്ചിലേറും നിർമ്മല പൂ മോഹമല്ലേ സബീദ പോയില്ല സബീദ പറഞ്ഞു ലുക്മാനിലേക്ക് റളിയല്ലാഹു അൻഹുവിനോട് എന്റെ കൽബിന്റെ അകത്ത് നിങ്ങൾ വല്ലാണ്ട് ആഗ്രഹിച്ചു പോയി നിങ്ങൾ എന്റെ കൂടെ വരണം എന്റെ കൂടെ നീ പോയി കിടന്നാട്ടെ അള്ളാഹുവിന്റെ മുന്നിൽ അപാരമായ തെറ്റാണ് നീ പറയുന്നത് അതുകൊണ്ട് പടച്ചോനെ മുന്നിലേക്ക് തിരിച്ചു പോകേണ്ട ബോധം നമുക്ക് ഉണ്ടാകണം അതുകൊണ്ട് ഇറങ്ങിപ്പോന്നു എന്ത് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത പറഞ്ഞു കൊടുക്കും അങ്ങനെ പറഞ്ഞു കൊടുത്ത് സബീദയെ മാറ്റി കൊല്ലങ്ങൾ ലുക്മാനിലേക്ക് അള്ളാഹുവിനെ വിട്ട് 10 കൊല്ലാണ് അവിടെ കൂടിയത് 10 കൊല്ലം 10 കൊല്ലത്തെ നീണ്ട ചരിത്രം പറഞ്ഞാല് ശരിയാവില്ല അതിനിടയിലൊരു കാര്യമുണ്ട് തങ്ങള് അപ്പൊ അത് നിങ്ങൾക്ക് തരാനുണ്ട് ദുആ ചെയ്യാനുണ്ട് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇൻഷാല്ലാ കഥ സഹോദരന്മാരെ അത്യാൻ എല്ലാവരും സ്വീകരിക്കണം ഈ കൊല്ലത്തെ പരിപാടി എന്ന് പറയുമ്പോൾ 2 ദിവസം വിശാലമായ പരിപാടിയാണ് ഒരുപാട് ചിലവുകളുണ്ട് സാമ്പത്തിക ചിലവുണ്ട് അപ്പോൾ അതുകൊണ്ട് തേന് ആ പരിപാടിൻ്റെ ചിലവിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത് സഹോദരിമാർക്കും കൊണ്ടു കൊടുക്കണം എല്ലാ ഒരു 313 മേലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യയ്ക്ക് അത് എടുക്കണം ഇൻഷാല്ലാ മാത്രമല്ല ഈ വലിയ ഭാരിച്ച ചിലവിലേക്ക് 50 തുപ്പക്കല്ല് എന്ന് പറയുന്ന സഹോദരൻ 30,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട് സംഭാവന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആ സഹോദരന്റെ മനസ്സിന്റെ മുറാദുകൾ അള്ളാഹു ഹസലാക്കി കൊടുക്കുമാറാകട്ടെ എല്ലാ ബലാൽ മുസീബത്തിൽ നിന്നും മടങ്ങരുന്ന അദ്ദേഹത്തെയും കുടുംബത്തെയും അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു എന്ന മഹാമനുഷ്യനെ വശീകരിക്കാൻ ശ്രമിക്കുന്ന സബീദ എന്ന പെണ്ണിനെ ലുക്മാൻ റളിയല്ലാഹു അൻഹു ഇബാദ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലൂടെ മാറ്റിക്കൊണ്ടുവരാൻ തീരുമാനിച്ചു 10 കൊല്ലം അവിടെ കഴിച്ചു അങ്ങനെ പരീക്ഷണങ്ങളുടെ തീച്ചൂടകളുടെ ഒടുക്കത്തിൽ ഒരു ദിവസം സബീദ തീരുമാനിച്ചു ഒരുപാട് കാലം നല്ല ഭാഷയെ പറഞ്ഞിട്ട് ഇയാൾ സ്വീകരിക്കുന്നില്ല ഇനി ഭീഷണിപ്പെടുത്തി നോക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇവിടെ രാത്രി അർദ്ധരാത്രി ഇറങ്ങി അടുക്കളയിൽ പോയി ഒരു കത്തി എടുത്തു നല്ല മൂർച്ചുള്ള കത്തി എടുത്തു കത്തിയെടുത്തിട്ട് നേരെ അങ്ങോട്ട് വന്നു ലുക്മാൻ റളിയല്ലാഹു അൻഹു ഒട്ടകത്തൊഴുത്തിന്റെ ബരാന്തയിൽ ഇബാദത്തിലാണ് പുറത്തുനിന്നിട്ട് വിളിച്ചു മൂപ്പര് ചാരാ സബീദയാണ് ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങിയവാ ഒരു കാര്യം പറയാണ്ട് മൂപ്പര് ഇറങ്ങി നല്ല നിലാവിന്റെ വെളിച്ചുണ്ട് മൂപ്പര് ചെന്നാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ കത്തി കാണിച്ചു കൊടുത്തു ഇത് കത്തിയ ഇത് സാധാരണ മനസ്സിലായോ കത്തി ആ കത്തി മനസ്സിലായി ഇത് എന്തിനാ കൊണ്ടെന്നറിയോ ലുക്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അറിയില്ല ഇത് കുത്താൻ ആരെ എന്നെ ഞാൻ കുത്തും അതിന് വേണ്ടി കൊണ്ടുവന്നാ മൂപ്പര് പറയുന്നവനാ നീ റൂമിൽ തന്നെ കുത്തി കളിച്ചാ പോരെ നീ പിന്നെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കുത്താൻ നിൽക്കണേ ഇവിടെ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഈ കത്തി കൊണ്ട് കുത്തിയിട്ട് ഇവിടെ മരിക്കും വീണ് കിടക്കും നീയാ കൊന്നത് നാട്ടുകാർ മനസ്സിലാക്കും നാട്ടുകാരെല്ലാവരും കൂടി നിന്നെ അടിച്ചിട്ട് കൊല്ലും അത് വേണോ അല്ല എന്റെ കൂടെ വരണോ അപ്പൊ മൂപ്പര് പറഞ്ഞു നാട്ടുകാരെല്ലാം അടിച്ചെന്നെ കൊന്നാലും നീ പറഞ്ഞെടുത്ത് ഞാൻ വരില്ല കത്തി ഇങ്ങനെ വിളിച്ചിട്ട് സബീദ് പറഞ്ഞു കുത്തും ആ കുത്തു കുത്തും ആ കുത്തു തൂ പറഞ്ഞ കത്തി പള്ളക്കം കിട്ടുന്നോണ്ട് കൂമൽ നിർത്തി പിന്നെ പെണ്ണല്ലേ പെണ്ണുങ്ങളെ പൊട്ടപ്പോയത്തല്ലാണ്ട് ചെയ്യില്ലല്ല അങ്ങേ ഇവിടുത്തല്ല പെട്ടെന്ന് ലുക്മാൻ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് കൈ പിടിച്ചിട്ട് കുത്തിയെ കടക്കൂടി പിടിച്ചാണ്ട് തിരിച്ച് കത്തി അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു സബീദ പോയി കിടക്കണം സബീദ കിടന്ന് നീ ഉറങ്ങിടേണം
സുബ്ഹാനല്ലാഹിനി ഭയം നിടണം സുഹൃദം പ്രവർത്തിക്കാൻ ഓരുങ്ങ് മോളെ സ്വർഗം ലഭിച്ചിടും നിനക്ക് നാളെ ഈ വ്യഭിചാരം കുറ്റമതല്ലേ ഇന്നാലില്ല പേടിയതില്ലേ മഹശറനാളിൽ ചോദ്യമതില്ലേ ഈ വ്യഭിചാരം കുറ്റമതല്ലേ ഇന്നാലില്ല പേടിയതില്ലേ മഹശറനാളിൽ ചോദ്യമതില്ലേ സബീദ കിടന്ന് നീ ഉറങ്ങിടേണം സുഹൃതം പ്രവർത്തിക്കാനൊരുങ്ങ് മോളെ സുവർഗം ലഭിച്ചിടും നിനക്കു നാളെ സബീദെ പിടിഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് നീ പോയി കിടന്നുറങ്ങ് പോ കത്തി പിടിച്ചാട് വലിച്ചെറിഞ്ഞു ഇവിടെ പറഞ്ഞു ഞാൻ പോവില്ല ഇവിടെ പറഞ്ഞു നിങ്ങൾ കത്തി വലിച്ചെറിഞ്ഞില്ലേ എനി അതൊരു കരിഞ്ഞ ഞാൻ ഇവിടെ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കും കൂക്കിയും വിളിക്കും അപ്പൊ നാട്ടുകാരൻ ഓടി വരുമ്പോ ഞാൻ പറയും നിങ്ങൾ എന്നെ അടങ്ങാറാക്കി അപ്പൊ നിങ്ങളെ നാട്ടുകാർ തല്ലു അപ്പൊ ഉക്കുമാർ നീ കുക്ക് നീ ഒച്ച ഉണ്ടാക്കടി ഇവിടെ ഉണ്ടാക്കും ഒച്ച ഇവിടെ ഒച്ച ഉണ്ടാക്കാണ്ട് ഉക്കുമാർ ഞാൻ ഒച്ചാക്കട്ടെ ചോദിച്ചു ഇവിടെ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കൂല കാരണം മുപ്പറക്കല്ലേ ഇടങ്ങാറുണ്ടാകാം അന്നാ ധൈര്യം നിങ്ങൾ ഒച്ച ഉണ്ടാക്കുന്നു ഉക്കുമാറതി എല്ലാവരും ഒച്ചത്തിലാണ് വിളിച്ചു മുതലാളി നാട്ടു വിളിച്ചു ആ വിളി അങ്ങോട്ട് കേട്ടപ്പോ മുതലാളി വീട്ടിന്റെ അകത്ത് ലൈറ്റ് തെളിച്ചു ലൈറ്റ് തെളിഞ്ഞു നടപ്പ് ഇവളാകെ ബേജാറായി പെട്ടെന്ന് ഫ്രണ്ട് പാതിൽ തള്ളി തുറന്ന് ചാട്ടപാറുമായി ലുക്കുമാലക്കി മൃതിയല്ലാഹുൻ കിടക്കുന്ന ഒട്ടകത്തൊഴുത്തിന്റെ നേരെ ഇയാൾ വരുന്ന കണ്ടപ്പോ പെണ്ണിന്റെ മട്ടുമാറി അവൾ മുടി പിടിച്ച് മരിച്ചു കുപ്പായം മരിച്ചുമാറിട്ട് പറഞ്ഞു നെഞ്ചത്തടിച്ചു വിലപിച്ചോളില്ല നിരത്തിയടിമയും വന്നു ബാലാൽക്കാരം ചെയ്തിടാനാട്ടിക്കരഞ്ഞവൾ മട്ടുമാറിക്കൊണ്ട് നെഞ്ചത്തടിച്ചു വിലപിച്ചോളാ അവൾ ഓടിപ്പോയി പൊട്ടിക്കരഞ്ഞിട്ട് ഉപ്പാന്റെ മുന്നിലാണ് കടന്നു കുപ്പായൊക്കെ വലിച്ചു കയറി മുടിയൊക്കെ പിടിച്ച് അലാക്കാക്കിയിട്ട് എന്നിട്ട് പറഞ്ഞു ബാപ്പ നിങ്ങൾ വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ട് ഈ അബ്ദുള്ളനെ അപമാനിച്ചു ആ കോലം കണ്ടാലായിരിക്കും അതാ തോന്നുന്നു അങ്ങനത്തെ കോലത്തിനുള്ളത് ഓടി വന്നിട്ട് പറഞ്ഞിട്ട് ആ 10 കൊല്ലം എന്റെ ഉപ്പും ചോറും നിന്ന് പറഞ്ഞവരാ നീ എന്നിട്ട് നീ എന്റെ മകളെ അപമാനിക്കാനോ ഇന്ന് നിന്റെ ഉടുക്കാൻ അടിക്കാൻ തുടങ്ങി മൂപ്പര് പറഞ്ഞു മുതലാളി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല അവളോട് ചോദിക്ക് അതൊന്നും ഇയാളെ കാതെ പോകുന്നില്ല ഇയാൾ അടിയേ അടി തന്നെ അപ്പം ഒച്ചപ്പാടൊക്കെ അയൽവാസികളെ കൂടി വന്നു എല്ലാരും നോക്കുമ്പോ ഇതന്നെ സംഭവം അടിയോ എല്ലാരും തുടങ്ങി ലുക്കുമാറിന് അടിച്ചടിച്ച് ലെവലാക്കുമ്പോ ഇപ്പൊക്ക് തോന്നി സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ പാവത്തിന് ഇവര് തല്ലിക്കൊല്ലൂ ഓടിപ്പോയി ഉപ്പാന്റെ ചാട്ടപ്പാറായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ബാപ്പ അയാളെ കൊല്ലല്ലാർ മാറടി പണ്ട് നീ കൊല്ലല്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ ചാട്ടപ്പാറ് വെച്ചിട്ട് പോയിട്ടുണ്ട് ഇന്നതല്ല ഇന്ന് നിന്നെ അപമാനിച്ചതാണ് ഇന്ന് മരണം ഇവനക്ക് സുനിശ്ചിതമാണ് ഇവനെ കൊല്ലാണ് ഞാൻ പുള്ളിലാർ അപ്പൊ പറഞ്ഞു ബാപ്പ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല ഞാനാ തെറ്റുകാരി കൊന്നു തള്ളിടല്ലേ കൊള്ളാനായി മോളും നിന്നിടാവേ പൊട്ടിക്കാരഞ്ഞവൾ ചിത്തം വേസരിത്ത് നെഞ്ചത്താടിച്ചു വിലപിച്ചോള അവൾ പറഞ്ഞു ബാപ്പ അയാൾ നിരപരാധിയാണ് അയാള് പറഞ്ഞു അല്ല അയാളെ രക്ഷപ്പെടുത്താൻ നീ പറയുന്ന കള്ളമാണ് അല്ല ബാപ്പ 10 കൊല്ലം മുമ്പ് നിങ്ങൾ പറഞ്ഞില്ലേ അയാളെ കെട്ടിക്കോ മംഗലം കഴിച്ചോ അന്ന് എന്റെ കൽബിൽ തോന്നിയൊരാഗ്രഹം 10 കൊല്ലമായിട്ട് ഞാൻ എന്റെ ബാക്കിലുണ്ട് പക്ഷേ എല്ലാ സമയത്തും അള്ളാഹുവിനെ പറഞ്ഞിട്ട് എന്നെ പിന്തിരിപ്പിക്കും ഇന്ന് അയാളുടെ ഒച്ച കേട്ടാ നിങ്ങൾ വന്നത് നിങ്ങളുടെ മകൾ സബീദ് എവിടെ കിടക്കേണ്ടത് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് റൂമിലല്ലേ അന്തപുരത്തിനകത്തല്ലേ ഇയാൾ അവിടെയാണെങ്കിലല്ലേ അയാൾ കുറ്റക്കാരനാവുക ഞാനിപ്പോ എവിടെയുള്ളത് അയാൾ കിടക്കുന്ന ഒട്ടകത്തിന്റെ മുന്നിലാണ് അപ്പൊ ഞാനല്ലേ കുറ്റക്കാരി സംഗതിയാക്ക അന്നര ബോധം വന്നേ ശരിയാണ് കൊടുത്ത പെണ്ണിനൊരടി നീ കാരണമാണ് ആ മനുഷ്യൻ മരിക്കാൻ പോകുന്നത് അടിച്ച് കൊല്ലാനാക്കിട്ടല്ലേ അടി ഇപ്പൊക്കെ അങ്ങോട്ട് കിട്ടുമ്പോ ലുക്കുമാർജി ഉള്ളാക്കൊണ്ട് ഇവിടെ കരച്ചിലിട്ടിട്ട് കിടന്നെടുത്തെന്ന് വിളിച്ചു പറഞ്ഞു പെണ്ണിനെ തല്ലല്ലാർ പെണ്ണിനടിക്കരുത് പെണ്ണിനെ തല്ലരുത് പെണ്ണിനോട് മാന്യമായിട്ട് പ്രവർത്തിക്കുന്നവനാണ് മാന്യതയോടെ പ്രവർത്തിക്കുന്നവനാണ് ഏറ്റവും നല്ല പുരുഷൻ റസൂൽ പറഞ്ഞല്ലോ ഈ വയത് കേട്ടിട്ടില്ല ഒരു ചങ്ങായി പോയിട്ട് വീട്ടിൽ പോയിട്ട് ഓ വിചാരിച്ച് എപ്പോ അലാക്ക വെച്ച കറിക്ക് കുറ്റം പറയും അലാക്കാക്കല ഈ വയത് കേട്ടപ്പോൾ ചിന്തിച്ച് പാവോ ഇന്ന് ഒന്നും വേണ്ട ഇനി മുതൽ നന്നായിട്ട് ജീവിക്കാന്ന് കണക്കൂട്ടിട്ട് നല്ല എന്നെ ഗുണയെല്ലാം പറയാതെ വിചാരിച്ചിട്ട് അന്ന് പോലെ പോയി ചോറിന് ഇവിടെ കറിയിലുണ്ട്
അങ്ങനെ കറി കൂട്ടിയിട്ട് വില കൊണ്ടുവന്നില്ല, എന്നിട്ടും പറഞ്ഞു അടിപൊളി കറി കേട്ടോ, ഉഷാറായിട്ടുണ്ട് നല്ല കറി, ഓ എന്തൊരു കൈപ്പുണ്യാന്ന് പെണ്ണുങ്ങ അങ്ങനെ നെഞ്ഞത്തടിയോടങ്ങി നടക്കുന്നു. എന്നിട്ട് ഇയാൾ ചെന്തേ എന്റെ മനുഷ്യ 20 കൊല്ലാ ഞാൻ നിങ്ങൾക്ക് കറി വെച്ചിരുന്നു, ഒരു കോണ ഇത് വരെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ വരുന്നതായിട്ട് കറിയില്ലായിട്ട് അയൽവക്കത്തെ പാത്തുവിന്റെ കറിയാ മായിക്കോട്ടെ, പാത്തൂന് എന്തൊരു സുഖമായിട്ട് ഞാൻ വിളിച്ചു പറയുന്നല്ല നെഞ്ചത്തടി ഓടുന്നു. അപ്പൊ അങ്ങനെ പാവാരങ്ങാണ് പാല് കേട്ടിട്ട് പോയതാ, നമുക്ക് പാത്തുവിന്റെ കറിയാവുന്ന് വിചാരിച്ചില്ല. ഇത് നമുക്ക് സമയമില്ല. ലുക്കുമാറിൽ ഹക്കീം റളിയല്ലാഹു അൻഹു പെണ്ണിനെ തല്ലല്ല എന്ന് പറഞ്ഞു, പെണ്ണിനെ തല്ലല്ല, ഒരൊട്ടകത്തിന്റെ പുറത്ത് തന്റെ ഭാര്യ ഇരുത്തിയിട്ട് അതിവേഗം ഓടിച്ചു പോകുന്ന ഇറാബിയുടെ ബാക്കില് ഒട്ടകപ്പുറത്തുള്ള പെണ്ണ് വല്ലാണ്ട് ഭയന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന രംഗം കണ്ടു പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ഓടുകയാണ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, ഒട്ടകത്തെക്കാൾ വേഗത്തിലോടി ഒട്ടകത്തിന്റെ ഫ്രണ്ടിൽ പോയിട്ട് കൈരണ്ടം നിർത്തി ഇങ്ങനെ പിടിച്ചിട്ട് ഒട്ടകത്തെ നിർത്തിയിട്ട് ഒട്ടകപ്പുറത്തുള്ളവനോട് പറഞ്ഞു, മെല്ലെ തെളിക്കടാ, നീ നിന്റെ ഒട്ടകത്തെ നിന്റെ ബാക്കിലുള്ള സ്ഫടികമാണ്, വീണാൽ ഉടഞ്ഞു പോകുന്ന സ്ഫടികമാണ് പെണ്ണ്, അവൾ പേടിച്ചായിരിക്കണത്, അതുകൊണ്ട് മെല്ലെ പോണടാ നിന്റെ വണ്ടി, മെല്ലെ തെളിക്കടാ മോനെ നിന്റെ വണ്ടിയെന്ന്. 14 നൂറ്റാണ്ട് മുമ്പ് ഒട്ടകത്തെ മെല്ലെ കൊണ്ടുപോണേ, നിന്റെ ബാക്കിൽ സ്ഫടികമാണെന്ന് പറഞ്ഞ പുണ്യനബിയുടെ വാക്ക് ആധുനികതയുടെ യുവതകളെ, എന്റെ യുവാക്കന്മാരെ, ബൈക്കിന്റെ മേലെ ഭാര്യമാരെ എത്തിയിട്ട് അതിവേഗം ചീറിപ്പായുന്ന നിന്നോട് തന്നെയാ പുണ്യനബി പറഞ്ഞത്, പരിശുദ്ധ റസൂൽ പറഞ്ഞത്, നിന്റെ വണ്ടി മെല്ലെയോട്ടടാ, നിന്റെ ബാക്കിൽ സ്ഫടികമാണ്, വീണാൽ ഉടഞ്ഞു പോകുമെന്ന്. എത്രയെത്ര പെൺകുട്ടികളാണ് വണ്ടിന്റെ ബാക്കിന്ന് വീണ് മരിച്ചു പോണത്, റസൂലുള്ളാഹിന്റെ വാക്കൊന്ന് ഓർമ്മിച്ചിരുന്നുവെങ്കിൽ മെല്ലെയോട്ടിക്കൂടെ വണ്ടി, മെല്ലെ പായിച്ചൂടെ നിന്റെ വണ്ടി, ആക്സിലേറ്റർ ഒന്ന് മെല്ലെ കൊടുത്താ പോരെ, നിന്റെ ബാക്കിൽ പെണ്ണല്ലേ, അത് സ്ഫടികമല്ലേ, വീണാൽ ഉടഞ്ഞു പോകൂലേ, വാക്കല്ലേ, വണ്ടി മെല്ലോട്ടിക്കോ, വണ്ടി മെല്ലോട്ടിയാല് ജീവിതത്തിൽ ഗുണാണ്, റസൂലുള്ളാഹിന്റെ വാക്കനുസരിച്ചാൽ അത് സുന്നത്തിന്റെ കൂലിയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വണ്ടി മെല്ലോടിച്ചാ മതി, ബൈക്ക് മെല്ലോടിച്ചാ മതി, എത്ര പെൺകുട്ടികളാണ് മരിച്ചോണ്. ഇത് ഇത് അന്ന് റസൂലുള്ള പറഞ്ഞു, ഇന്നത് അനുഭവത്തിലാണ് ലുക്കുമാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പെണ്ണെ തല്ലരുത്. അപ്പൊ അയൽവക്കാർ ഓടി വന്നിട്ട് മൂപ്പരോട് പറഞ്ഞു, രണ്ടെണ്ണം കിട്ടിട്ട് നമുക്ക് ഏതായാലും കൊടുക്കാൻ അയാളെ കൊടുക്കട്ടെ. അപ്പൊ പറഞ്ഞോനോട് പറഞ്ഞു, നീ ഒരു പച്ചമരുന്ന് പറിച്ചിട്ട് പറഞ്ഞു, പച്ചമരുന്ന് പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു, അയാളൊരു പച്ചമരുന്ന് പറിച്ചോണ്ട്, പേര് പറഞ്ഞുകൊടുത്ത സാധനം പറിച്ചോണ്ട്. അത് ലുക്കുമാർ റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് ചെന്ത വേണ്ടേ, അപ്പൊ തിരുമ്മി നീരെടുത്തിട്ട് കുറച്ചെന്റെ കഴുത്തിലൊക്കെ പെട്ട് ബാക്കി വായിൽ വെച്ചാറ്. അതങ്ങനെ ചെയ്തപ്പോ മൂപ്പർ എഴുന്നേറ്റ് നിന്നു, എഴുന്നേറ്റ് നിന്നപ്പോ അവരെ ചോദിച്ചു, അബ്ദുള്ള നിങ്ങൾ ആരാണ്, സത്യം പറ നിങ്ങൾ ആരാണ്? അപ്പൊ അല്ലാഹുവിന്റെ ഇൽഹാം ഉണ്ടായി, അബ്ദുള്ള നിങ്ങൾ ലുക്കുമാർ ഹക്കീമാണെന്ന് പറഞ്ഞു കൊടുത്തേക്കണമെന്ന് മൂപ്പർ വിളിച്ചു പറഞ്ഞു. മനസ്സിന്റെ കസിറകമിൽ നിങ്ങൾ കാത്തൈസുമില്ലേ, നഫസിന്റെ നിലാവ് പോൽ കാണാനോർത്ത മുഖമില്ലേ. ഞാനാണ് സോദരരെ ലുക്കുമാറുൽ ഹക്കീമെന്ന അല്ലാഹുവിൻ ലോകത്തെ പറഞ്ഞപ്പോ അടിമ ഉടമയായി മാറി, ഉടമ അടിമയായി മാറി. ജനങ്ങളെ മുഴുവൻ വിളിച്ചു പറഞ്ഞു, മാപ്പ് ലുക്കുമാൻ, മാപ്പ് മാപ്പ് അബ്ദുള്ള, മാപ്പ്. അള്ളാഹുവിനോട് മാപ്പിനും ചോദിക്കാൻ അതാ നല്ലത്. ഒരു ഭാഗത്ത് മാറി നിന്ന് കരയുന്ന അത്ഭുതം കണ്ട് കരയുന്ന സബീദിന്റെ അടുക്കൽ പോയി പോയിട്ട് പറഞ്ഞു, സബീദ 10 കൊല്ലമായി നീ എന്റെ ബാക്കിൽ, 9.5 വയസ്സ് പ്രായമുള്ള എന്നെ ലോബയുടെ മണൽപ്പരപ്പിൽ നിന്ന് പിരിഞ്ഞു വിടുമ്പോ താബൂദിനെ അടുക്കിലേക്ക് വിടും, എന്റെ ഉസ്താദിനോട് പറഞ്ഞിരുന്നു, ഭാവിയിൽ അറിയാതെ രൂപത്തിൽ നീ ഒരു പെണ്ണ് കെട്ടും, കല്യാണം കഴിക്കും, അത് നീയാവാം, അതുകൊണ്ട് നിന്നെ എന്റെ ഭാര്യാപദത്തിലേക്ക് ക്ഷണിക്കുന്നു, നീ വരണമെന്ന്. അവള് പറഞ്ഞു, അനുഗ്രഹമുള്ള നിങ്ങളുടെ ശരീരത്തോട് ഒട്ടിക്കിടന്ന് കിടക്കാനുള്ള മഹാഭാഗ്യമൊന്നും സബീദ ചെയ്തിട്ടില്ല, അള്ളാഹുവിന്റെ വിധി അതാണ്, സബീദ നീ എന്റെ ഭാര്യയാവണം. സബീദ മൗനമായി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിയപ്പോ പിറ്റേന്ന് ആ വീട്ടിന്റെ മുറ്റത്തൊരു മണിപ്പന്തൽ ഒരുങ്ങി, കാതി വന്ന് നിക്കാഹോദി തോഴിമാർ കളിയാക്കുന്നേ, കൈകൊട്ടി പാട്ടുകൾ പാടുന്നേ, പനിനീർ തുള്ളികൾ ചാറുന്നേ. കാതി വന്ന് നിക്കാഹോദി തോഴിമാർ കളിയാക്കുന്നേ, കൈകൊട്ടി പാട്ടുകൾ പാടുന്നേ, പനിനീർ തുള്ളികൾ ചാറുന്നേ, പനിനീർ തുള്ളികൾ ചാറുന്നേ. നസീബുള്ള പെണ്ണേ നിന്റെ നിക്കാഹിന്റെ നാളു വന്നേ, മധുരപ്പതിനേഴിൽ പുതുനാരിയായി നീ. നസീബുള്ള പെണ്ണേ ഭാര്യാപദത്തിലേക്ക് അവളെ ക്ഷണിക്കുകയും നിക്കാഹ് കഴിയുകയും ചെയ്തപ്പോ അന്ന് രാത്രി അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച മണിയറയിലേക്ക് മൂപ്പര് പോയില്ല. സബീദയോട് പറഞ്ഞു, 10 കൊല്ലത്തിന് മൂകസാക്ഷിത്വം വഹിച്ച ഒട്ടകത്തോളത്തിന്റെ വരാന്തയിൽ മതി നമ്മുടെ മധുവിധുവിന്റെ പ്രഥമ രാത്രിയിൽ.
തനിക്ക് തന്റെ ഭാര്യാപിതാവ് സമ്മാനിച്ച കീറച്ചാക്കുണ്ട്. ആ ചാക്കിലേക്ക് തന്റെ പ്രിയപ്പെട്ട പെണ്ണുമായിട്ട് കടന്നുറങ്ങി. ആ രാത്രിയിൽ സബീദയുടെ ഗർഭത്തിനകത്ത് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പിന്നെ വിശുദ്ധ ഖുർആൻ ലോകത്തോട് പ്രഖ്യാപിച്ച ആ പൊന്നുമകനെ അള്ളാഹു കുടികൊള്ളിപ്പിച്ചു. പക്ഷെ നേരം വെളുക്കുമ്പോഴേക്ക് ജനങ്ങൾ വരികയാണ്. ലുക്മാനുൽ ഹക്കീം ആ നാട്ടിൽ താമസിക്കാൻ പറ്റണില്ല. രണ്ടാം ദിവസം രാത്രി മൂപ്പര് കടന്നുറങ്ങുമ്പോ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നത്തിലേക്ക് ഒരു ചാട്ടവാർ ആടി വന്നു. ചട്ടബാർ അള്ളാഹുബിന്റെ ഔലിയാക്കന്മാർക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞു, ഞാൻ ഒരുപാട് സമയം ഒരുപാട് നേരം നിങ്ങളുടെ ശരീരത്തിൽ പ്രഹരിക്കപ്പെട്ടിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം. ലുക്മാൻ റളിയല്ലാഹുവിന്റെ ചട്ടബാറിനോട് പറഞ്ഞു, ചട്ടബാറേ തേങ്ങണ്ട, ചട്ടബാറേ കരഞ്ഞിടല്ലേ, ചീട്ടു കൊട്ടാരം ഈ ദുനിയാവല്ലേ, ചട്ടബാറേ കരഞ്ഞിടല്ലേ, ചീട്ടു കൊട്ടാരം ഈ ദുനിയാവല്ലേ, ചീഞ്ഞു നാറുന്ന ഈ മണ്ണിടമിൽ ചീത്ത മനസ്സിൻ വിളയാട്ടമല്ലേ, ചാട്ടവാറേ കരഞ്ഞിടല്ലേ, ചീട്ടു കൊട്ടാരം ഈ ദുനിയാവല്ലേ, ചാട്ടവാറേ കരഞ്ഞിടല്ലേ, ചീട്ടു കൊട്ടാരം ഈ ദുനിയാവല്ലേ. ചട്ടവാറിനോട് പറഞ്ഞു, നീ എന്റെ ശരീരത്തിൽ പതിച്ച കാലത്തൊക്കെ അള്ളാഹുവിന്റെ കുറ്റങ്ങൾ പുറത്തു നൽകിയിട്ടുണ്ട്. ദുനിയാവ് ചീഞ്ഞു നാറുന്നതാണ്, ആഹ്റം മാത്രമാണ് പരിശുദ്ധത. പിറ്റേന്ന് മൂന്നാം ദിവസം നേരം എടുത്തപ്പോ ഭാര്യയോട് പറഞ്ഞു, ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, ജനങ്ങൾ ഇങ്ങനെ കൂടി വരല്ലേ, നാട് വിട്ടേക്കാമെന്ന്. അബൂദുൽ ബില്ലി സ്വലത്ത് വസ്സലാം പറഞ്ഞിട്ടുണ്ട്, ഒരു നാട് സ്ഥിരമായിട്ട് നിൽക്കണ്ട, വിട്ടു. അവിടുന്ന് അവരെത്തിയത് നോർത്തിയിലാണ്, ഫലസ്തീനിൽ. ഫലസ്തീനിലെ അന്നത്തെ നോർദി രാജാവ് കടപ്പുറത്ത് ഒരു സ്വീകരണം നൽകിയ സ്വീകരണ യോഗത്തിലാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നോട് പറയാം, രാജ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, എനിക്കതൊന്നും വേണ്ട, ലോക ജനതയ്ക്ക് അനുഗ്രഹമായി ആയുർവേദ ഗവേഷണ സിദ്ധാന്തത്തിന് വേണ്ടി ഒരു ഗവേഷണശാല നിർമ്മിക്കണമെന്ന് പറഞ്ഞപ്പോൾ നോർദി രാജാവിന്റെ സഹായത്തോടെ ഫലസ്തീനിലെ കടപ്പുറത്ത് വിശാലമായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ആയുർവേദ ഗവേഷണശാല നിർമ്മിക്കപ്പെട്ടു. അതിൻ്റെ അകത്തേക്കാണ്, ആ മെഡിക്കൽ കോളേജിലേക്കാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ എത്തിയതും ആയുർവേദം പഠിപ്പിച്ചതും. ഇന്ത്യ രാജ്യത്ത് കോട്ടക്കലും നാഗാർജുന കോയമ്പത്തൂരൊക്കെ ഉണ്ടാകുന്നതിന് 1000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ചരിത്രത്തിൽ ആദ്യത്തെ ആയുർവേദ ഗവേഷണശാല നിർമ്മിച്ചുകൊണ്ട് ലോകത്തിന് അനുഗ്രഹമായി ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു മാറുമ്പോ ഇവിടെ അങ്ങോട്ട് നീണ്ടൊരു ഭാഗം കൂടി ബാക്കി കിടക്കുമ്പോ തൽക്കാലം ചാട്ടവാറിന്റെ തേങ്ങൽ എന്ന കഥ ഞാൻ ഈ വൈകിയവേളയിൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. വേദി മറ്റു കർമ്മങ്ങൾക്ക് വേണ്ടി അപ്പോ ചിരണി കൊടുക്കാനായില്ലേ, ചിരണി കൊടുക്കാനായിട്ടുണ്ട് സഹോദരന്മാരെ. തേന് തീർന്നിട്ടില്ലേ, കുറേ ഉണ്ടോ? തേന് തീർന്നോ? തേൻ തീർന്നില്ലേ, കൊടുക്കുന്നുണ്ടോ? ഇൻഷാല്ലാ അത് കൊടുക്കുന്നുണ്ട്, ഇൻഷാല്ലാ. അപ്പോ അത് സഹോദരിമാരുടെ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെറിയ തുക നടത്തിട്ട് ചിരണി എപ്പോ കൊടുക്കുന്ന പക്ഷേ ആ അതാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ട് നമുക്ക് ഒരു ചെറിയ ദ്വാ തങ്ങളൊക്കെ ദ്വാ ചെയ്താണ് നിങ്ങൾ വിഷമിപ്പിക്കണത്. ഒരുപാട് വൈകി, എനിക്കാണെങ്കിൽ നാട്ടിലെത്തണം, നിങ്ങൾക്കാണെങ്കിൽ പുറയിലെത്തണം. ഇൻഷാല്ല ഒന്ന് റഷീദ് എന്തോ ഒന്ന് വായിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിരിഞ്ഞു പോകാം. ഇൻഷാല്ല അടുത്ത വർഷത്തേക്കുള്ള പട്ടിയിലിട്ടവരുടെ ലിസ്റ്റാണ് വായിക്കുന്നത്. അൽഫ മറിയം 3313, ഷിഹാബ് പരപ്പ 10 കിലോ ഇറച്ചി, ഷെരീഫ് ആനപ്പാറ 100 കിലോ അരി, ഒരു കിണ്ടൽ അരി, ഷഹാന ഷാനി 1786, ഷിഹാബ് ആനപ്പാറ 3313, കാദർ കെ പി എം 5001, കലീൽ പുതിയപുര 1001, കാദർ പുതിയപുര 3313, സക്കവാൻ ഫാത്തിമ 11111, ഹസൈനർ ടി എച്ച് 10 കിലോ ഇറച്ചി, കാദർ ടി 3313, അന ഫാത്തിമ 4444, ഫാത്തിമത്ത് അജ 4444, ബഷീർ പുതിയപുര 3333, അഷ്റഫ് പരപ്പ 25 കിലോ അരി, ഹാരിസ് പരപ്പ 3313, മജീദ് പരപ്പ 1001, ഫയാസ് പരപ്പ 3313, കലീൽ കെ പി എം 10 കിലോ ഇറച്ചി, ഹമീദ് പരപ്പ 1001, അബ്ദുള്ള പിഞ്ചാരം 5 കിലോ ഇറച്ചി, അലി തുപ്പക്കൽ 5001, ഷാഫി ഹാരിസ് പരപ്പ 101, റാഫി ഹാരിസ് പരപ്പ 101, അൻഷാദ് മുണ്ടക്കാട് 501, അലി ഷാമിൽ 15000, അബ്ദുറഹ്മാൻ പിഞ്ചാരം 100, അഷ്റഫ് കുതിങ്കില 500, കലീൽ പള്ളിക്കര 1000, മുഹമ്മദ് പരപ്പ 1001, അബ്ദുള്ള പള്ളിക്കര
നാല് കെ ജി ഇറച്ചി. അബൂബക്കർ ടി എച്ച് 501 രൂപ. അൻബർ ചാതുപ്പക്കൽ 501 രൂപ. റഹീം മുണ്ടക്കാട് 4444. ബഷീർ സുള്ളിയ 2010. ബഷീർ പുതിയപുര 3000. ബഷീർ മുണ്ടക്കാട് 1001. സമീർ മുണ്ടക്കാട് 3000. അല്ലാ പുതിയകണ്ഠം 1001. സക്കറിയ 3000. അപ്പി പുതിയപുര 5 കിലോ ഇറച്ചി. അതേപ്രകാരം തന്നെ അടുത്ത വർഷം നാം അൻവർ ചാക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന് വേണ്ടി പട്ടിയിലിട്ടവരുടെ വീടിന് വേണ്ടി എഴുതിയവരുടെ ലിസ്റ്റാണ്. സമീർ മുണ്ടക്കാട് 5000. അലി ഷാമിൽ 1 ലോഡ് പോഴി. പേര് പറയാത്ത ഒരാൾ 1000. ആസിഫ് മുണ്ടക്കാട് 2000. ജുബൈർ കറുവത്തൊടുക്ക 2000. അലി തുപ്പക്കൽ 25000. അഷ്റഫ് ചെറോണി 10000. ലത്തീഫ് ചെറൂണി 10 ചാക്ക് സിമെന്റ്. എസ് കെ എസ് എഫ് മാർമട കൃഷക 10 ചാക്ക് സിമെന്റ്. അനസ് തോട്ടം 10 ചാക്ക് സിമെന്റ്. അബ്ദുറഹ്മാൻ പിഞ്ചാരം 14 ചാക്ക് സിമെന്റ്. പേര് പറയാത്ത ഒരാൾ 15 ചാക്ക് സിമെന്റ്. അബ്ദുൽ ഖാദർ കർണൂർ 1700. റഷീദ് പളിഞ്ചം 6666. ഇ കെ കുമ്പടാജ 5 ചാക്ക് സിമെന്റ്. ഔക്കറാജി 10 ചാക്ക് സിമെന്റ്. അബൂബക്കർ 2000. അസീസ് പിഞ്ചാരം 5 ചാക്ക് സിമെന്റ്. ആസിഫ് പടലെടുക്കായ 200. അബ്ദുള്ള പള്ളിക്കര 10 ചാക്ക് സിമെന്റ്. സേക്കാലിയാജി 10000. ലത്തീഫ് കേക്ക് നേരമ്പാടി 5 ചാക്ക് സിമെന്റ്. ഖാദർ പുണ്ടൂർ 10000. സുലൈമാൻ കുമ്പടാജ 2 ചാക്ക് സിമെന്റ്. യൂസുഫ് ജെറോണി 10 ചാക്ക് സിമെന്റ്. അദ്രാൻഹാജി പുത്രോട്ടി 5 ചാക്ക് സിമെന്റ്. വൈ ഹനീഫ കുമ്പടാജ 25 ചാക്ക് സിമെന്റ്. കുഞ്ഞാലിയേരമ 2 ചാക്ക് സിമെന്റ്. ഇ കെ അദ്ലഞ്ഞി 50 കിലോ കമ്പി. സൈനുദ്ദീൻ 1 ലോഡ് ജെല്ലി. വീടിൻ്റെ പേര് പറയാത്ത ഒരു സഹോദരൻ വീടിൻ്റെ ഫ്രണ്ട് കട്ട്ള ചെയ്തിരിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാവിധ സംഭാവനകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമുക്ക് ഇൻഷാല്ല ചെറിയ ദ്വാരം നടത്തിയിട്ട് പിരിഞ്ഞു പോകാം. അതിന് മുമ്പ് കുറച്ച് തേനുണ്ട്. ആ തേനൊരു 100 രൂപ വെച്ചിട്ട് അത് തീർക്കാം എന്ന് വെച്ചിട്ടാണ്. ഒന്ന് സംഘാടകരെടുത്ത് 100 രൂപ മതി. 100 രൂപ ഇൻഷാല്ല അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇല്ലാത്തവർ നാളെ കൊടുത്താൽ മതി, തേനൊന്ന് സ്വീകരിച്ചോളൂ. തങ്ങൾ ദ്വാ ചെയ്താണ് മന്ദിരിച്ചാണ്. 100 രൂപയ്ക്ക് ഉള്ളവർ 100 രൂപ കൊടുത്തിട്ട് ആ തേനൊന്ന് വാങ്ങിക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേഗം ഒന്ന് കൊടുത്ത് സ്ഥായ കൊടുത്ത സ്ഥായ കൊടുത്ത സ്ഥ 100 രൂപയ്ക്ക് വാങ്ങിക്കോ. 100 രൂപ എടുത്താൽ മതി. 100 രൂപ വിറ്റഴിക്കൽ മേളയാണ്. 100 രൂപ വേഗം എല്ലാവരും ബാക്കിയാക്കണ്ട വെച്ചിട്ടാ. പൈസ ഉള്ളവർക്ക് വേമ്പയും കൊടുക്കുക, പൈസ ഇല്ലാത്തവർക്ക് വേമ്പയും കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കുക. പൈസ ഇല്ലാത്തവർ നാളെ കൊടുത്താൽ മതി. അതൊരു ബാധ്യതയാണ്. മരിച്ചു പോകുന്നു മനുഷ്യന്മാർ, പെട്ടെന്ന് മരിച്ചു പോകും. ഇപ്പം കണ്ടില്ലേ നമ്മളെ കാരവൽ റിപ്പോർട്ടർ മുത്തലിബ് സാഹിബ് ഇപ്പോൾ ഒരു വാഹനപടത്തിൽ ഇപ്പം മരിച്ചിട്ടുള്ളത്. വൈകുന്നേരം റഷീദിൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്ത ആളാണ്. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബർ സ്വർഗ്ഗത്തോപ്പായി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതം അള്ളാഹു ഖൈറാക്കി കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ കേട്ടതും പറഞ്ഞതും ഒക്കെ അള്ളാഹു ഒരു നല്ല സാലിഹായ അമലിൽ ഉൾപ്പെടുത്തിയിട്ട് മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കൂടെ, ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പോലെ മഹാരഥന്മാരുടെ കൂടെ അള്ളാഹു സ്വർഗ്ഗലോകം തിരുമിച്ച് കൊടുത്തിരുമാറാകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ കടങ്ങൾ വീട്ടാണ് അള്ളാഹു മാർഗം നൽകുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളായി അള്ളാഹു നമ്മെ മാറ്റിത്തരുമാറാകട്ടെ. ആലായ ശംസുലമയെ പോലെയുള്ള മഹാരഥന്മാരുടെ കൂടെ സ്വർഗ്ഗലോകത്ത് വസിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അവരുടെ ഹക്കജാ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ദീനിന് വേണ്ടി നിലനിൽക്കുവാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ നമ്മുടെ മക്കൾക്ക് നാഫിയ ഇൽമ നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹ മക്കളാക്കി തരട്ടെ. കുടുംബജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മരണഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. മക്കയും മദീനയും കാണാനും അവിടുത്തെ കർമ്മങ്ങൾ ചെയ്ത് തീർക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മരിച്ചു കഴിഞ്ഞാൽ കടന്നു പോയി കിടക്കുന്ന ഖബറിൽ അള്ളാഹുവേ ഇരുട്ടിൻ്റെ മണ്ണിൽ ഞങ്ങൾ ഈ ചൊല്ലുന്ന സ്വലാത്ത് നീ എത്തിച്ചു തരണം തമ്പുരാനെ. ബിഫദലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാല്ലാ ഒരു 100 രൂപ കൊടുത്തിട്ട് തേൻ വാങ്ങിയിട്ട് പോട്. ആകെ അത്രയേ ഉള്ളൂ. അള്ളാഹു തേനെടുക്കുന്നവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. വേദിക്കത്തുന്ന സംഘാടകർക്ക്, ഇബാദിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, അതിനേരായ എസ് കെ എസ് എഫിൻ്റെ സ്വേസിനൊക്കെ നേതാക്കന്മാർക്ക്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടർ റഷീദ് വിളിഞ്ചി മടക്കന്മാർ, ഇവിടുത്തെ നല്ലവരായ പ്രവർത്തകർക്ക്, എൻ്റെ ശബ്ദം 2 ദിവസമായി ശ്രമിച്ച എന്നെ ശ്രമിച്ച മുഴുവൻ നാട്ടുകാർക്ക്, പ്രദേശവാസികൾക്ക്, നസീബിൻ്റെ സൗണ്ട് സിസ്റ്റം ഇവിടുത്തെ നസീബിൻ്റെ കൂട്ടുകാരൻ എല്ലാവർക്കും ഞാൻ ഹൃദ്യബന്ധം സമർപ്പിച്ചുകൊണ്ട് മറ്റൊരിക്കലെ കാണാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പ്രാർത്ഥിച്ചു കൊടുത്ത് താൽക്കാലിക ഇവിടെ വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പുത്രുക്കള ഖലീഫ ഉമർ